الرحيم. الحمد لله رب العالمين، الصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين، أما بعد. اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولتلامذتنا ولشركائنا ولمصنف هذا الكتاب ولجميع علماء الدين. اللهم انفعنا بهم وبعلومهم وأسرارهم وبركاتهم في الدارين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ബഹുമാനപ്പെട്ട അലി അൻസാരി ഉസ്താദ്, പോകുമ്പോൾ തന്നെ കുറച്ച് സുഖക്കുറവുണ്ട്. പോകുമ്പോൾ പറഞ്ഞിട്ടില്ലെങ്കിലും അഞ്ചാം തീയതി പോകുമെന്നുള്ള വിവരം നേരത്തെ എന്നോട് ഉസ്താദ് പറഞ്ഞിരുന്നു. ചെറിയൊരു ബുദ്ധിമുട്ടിൽ പെട്ടു എന്ന് ഇന്നലെ കേൾക്കാനും ഇടയായി. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ഹിഫ്ളു കൊണ്ട്, ഹിമായത്ത് കൊണ്ട് നമ്മളെല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. എല്ലാ അഫത്ത് മുസീബത്തുകളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വതആല സലാമത്താക്കുമാറാകട്ടെ. പൂർണ്ണമായ ആഫിയത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല നൽകുമാറാകട്ടെ. ഒരുപാട് സേവനം ചെയ്യുന്ന വലിയൊരു ഉസ്താദാണ് അലി അൻസാരി ഉസ്താദ് എന്ന് പറയേണ്ടതില്ല. കാരണം ഖുർആൻ ഇന്നത്തെ നമ്മളെ വിഷയം തന്നെ അലി അൻസാരി ഉസ്താദുമായിട്ട് ബന്ധപ്പെട്ട വിഷയം. ഫാത്തിഹ എങ്കിലും തെറ്റ് തീർത്ത് ശരിയായ മഹ്റജിൽ നിന്നും അത്യാവശ്യം നിർബന്ധമായ നിയമങ്ങളും അദ്ദിന്റെയും ഇദ്ഗാമിന്റെയും തുടങ്ങിയ നിർബന്ധമായ വിഷയങ്ങളെങ്കിലും ശ്രദ്ധിച്ച് തെറ്റ് തീർത്ത് ഓതിയെങ്കിലല്ലേ നിസ്കാരം സഹിയാകൂ. അപ്പൊ അതിനു വേണ്ട ശ്രമം ചെറിയ കുഞ്ഞുമക്കൾക്ക് മണിക്കൂറുകളോളം പരിശ്രമിച്ച് നല്ല രീതിയിൽ ഓതാൻ പഠിപ്പിക്കുന്നു. അതുപോലെ നമ്മളെപ്പോലത്തെ സാധാരണക്കാർക്ക് തെറ്റ് തീർത്ത് ഓതാൻ വേണ്ടിയിട്ട് രാവിലെയും ഒരു ദിവസം മണിക്കൂറുകളോളം ഖുർആനിന്റെ ഹിദ്മത്തിലായി ഉപയോഗപ്പെടുത്തുന്ന ആ സമയങ്ങളൊക്കെ അല്ലാഹു തആല ഹസനാത്തിന്റെ പട്ടികയിൽ ആഖിറത്തിൽ നൽകുമാറാകട്ടെ. നമുക്കൊക്കെ അതുകൊണ്ട് ഫലപ്രദമാകുമാറാകട്ടെ. അതിന്റെ ബർക്കത്ത് കൊണ്ട് ഉസ്താദിനെയും അതുപോലെ തന്നെ നമ്മുടെ എല്ലാ പ്രവർത്തകന്മാരെയും അല്ലാഹു സുബ്ഹാനഹു വതആല ഇഹത്തിലും പരത്തിലും വിജയിപ്പിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. കല്യാണമാണ് വീട്ടില്, ഏകദേശം കഴിഞ്ഞ കോലായി. എന്നാലും കുറച്ച് താമസിച്ച് പുതിയാപ്പിള പോയി, ഇപ്പൊ തിരിച്ചു വന്ന് കാണും. പുതിയ പെൺകുട്ടി വന്നിട്ടുണ്ടാവില്ല, കൂടുതൽ ഞാൻ വിളിച്ചിട്ടില്ല. ഇനി നമുക്ക് ക്ലാസ് കഴിഞ്ഞതിന് ശേഷമൊക്കെ വിളിച്ച് ചോദിക്കണം. അള്ളാഹു തആലൊക്കെ ഹൈറലും ബർക്കത്തിലുമാക്കി കൊടുക്കട്ടെ. കുട്ടികൾക്കൊക്കെ അള്ളാഹു തആല അവരുടെ ജീവിതത്തിൽ ഒത്തൊരുമയും സ്നേഹവും നൽകുകയും സ്വാലിഹായ സന്താനങ്ങളെ നൽകി അള്ളാഹുവിന്റെ ദീനിന് സുന്നത്ത് ജമാഅത്തിന് ഖിദ്മത്ത് ചെയ്യാൻ അവർക്കും മക്കൾക്കും ഒക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് വിഷയത്തിലേക്ക് കടന്നു വരികയാണ്. ഇന്നലെ നമ്മൾ നിസ്കാരത്തിന്റെ ഫർളുകളെ സംബന്ധിച്ചുള്ള പാഠഭാഗം തുടങ്ങി മൂന്ന് ഫർളുകളെ പറ്റി പറഞ്ഞു. ഖിയാമ് വരെയുള്ള നിയ്യത്ത്, തക്ബീറത്തു തഹറുമ്, ഖിയാമ്, ഖാദിരിൻ ഫി ഫർളി. ഇനി ഫാത്തിഹയെ സംബന്ധിച്ച് അങ്ങോട്ട് ഇനി അധികം ഇവിടെയൊക്കെ കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യം വരുന്നില്ല. കാരണം എപ്പോഴും അറിയുന്ന വിഷയങ്ങളാണ്, അതുകൊണ്ട് അല്പം വേഗം ഓതി പോകും. പിന്നീട് പാഠഭാഗം ശ്രദ്ധിക്കുകയും കഴിഞ്ഞതിന് ശേഷം സംശയങ്ങളുണ്ടെങ്കിൽ, വിശദീകരണങ്ങൾ ആവശ്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ചോദിച്ച് തീർക്കുകയും ചെയ്യുക. അള്ളാഹു തആല തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. നോക്കാം. അർറാബിഉ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വബിഹി നസ്തഈൻ. അർറാബിഉ ഖിറാഅത്തു ഫാത്തിഹത്തിൻ. റുക്നുകൾ നിസ്കാരത്തിന്റെ മുഖ്യ ഘടകങ്ങളിൽ നാലാമത്തേത് ഖിറാഅത്തു ഫാത്തിഹത്തിൻ, ഫാത്തിഹയെ ഓതലാണ്. എപ്പോഴ്? ഫീ ഖിയാമി കുല്ലി റകഅത്തിൻ, എല്ലാ ഓരോ റകഅത്തിലെയും നൃത്തത്തിൽ ഫാത്തിഹ ഓതുക എന്നതാണ്. അപ്പോ ഖുർആൻ ഓതുക എന്ന് മാത്രമല്ല, ഫാത്തിഹ ഓതുക എന്ന് മാത്രവുമല്ല, ഓരോ റക്കായത്തിലും ഫാത്തിഹ ഓതുക. ഇതൊക്കെ മദ്ഹബുകൾ തമ്മിൽ വ്യത്യാസമുള്ള വിഷയങ്ങളാണ്, അവിടത്തേക്ക് ഇപ്പോൾ നമ്മൾ കടന്നു വരുന്നില്ല. അപ്പൊ ഇമാമാവട്ടെ മഅ്മൂമാവട്ടെ തനിച്ച് നിസ്കരിക്കുന്നവനാവട്ടെ,
നിസ്കാരം സുന്നത്തായിരിക്കട്ടെ, ഫർളാവട്ടെ, അവയിലൊക്കെ ഓരോ റക്കാത്തിൻ്റെയും നൃത്തത്തിൽ ഫാത്തിഹ ഓതൽ നിർബന്ധമാണ്, ഇല്ലെങ്കിൽ നിസ്കാരം സഹിയാവുകയില്ല. അതായത് നൃത്തം ഫർളാണെന്ന് പറഞ്ഞത് ഫർള നിസ്കാരത്തിന് മാത്രം ബാധകമായതുകൊണ്ട് അവിടെ പ്രത്യേകിച്ച് ഫീ ഫർളിനെ ഒന്ന് കൂട്ടിക്കൊടുത്തു. ഇവിടെ ഒന്നും അതില്ല. ഫർള നിസ്കാരമായിരുന്നാലും സുന്നത്ത് നിസ്കാരമായിരുന്നാലും ഫാത്തിഹ എല്ലാ റക്കാത്തിലും നിർബന്ധം തന്നെ. ഇമാമായിരുന്നാലും മഅ്മൂമായിരുന്നാലും തനിച്ച് നിസ്കരിക്കുന്നവനായിരുന്നാലും എല്ലാ ഓരോ റക്കാത്തിലും ഫാത്തിഹ ഓതൽ നിർബന്ധം തന്നെ. പക്ഷേ ഇല്ലാ റക്കാത്തി മസ്ബൂഖിൻ ഫി ഖിയാമി കുല്ലി റക്കാത്തിൻ ഇല്ലാ റക്കാത്തി മസ്ബൂഖിൻ, പിന്തുടർന്ന വ്യക്തി ആ പിന്തി തുടർന്ന വ്യക്തിയുടെ ആ പിന്തിയ റക്കാത്തിൽ ഒഴികെ അതിൽ നിർബന്ധമില്ല. അപ്പൊ പിന്തി തുടരുക എന്ന് പറഞ്ഞതിന്റെ പരിധി എത്ര? ഒരു മുത്തതിലത്തായ മുത്തവസ്സിത്തായ എന്ന് പറഞ്ഞാൽ മിതമായ നിലക്കുള്ള ഒരു ഖിറാഅത്ത് ഓത്ത് ഫാത്തിഹ ഒരാൾ നിർവഹിക്കുകയാണെങ്കിൽ ഇദ്ദേഹം തക്ബീർ കെട്ടിയതിന് ശേഷം മിതമായ രീതിയിൽ ഒരു ഫാത്തിഹ ഓതുകയാണെങ്കിൽ അത് തീർക്കാൻ ആവശ്യമായ അത്ര സമയം ഇമാമിന്റെ ഖിയാമിൽ നിന്ന് ലഭിച്ചാൽ അവന് മുവാഫിഖായ അഥവാ സാധാരണ മഅ്മൂമ് എന്ന് പറയും, അവർക്ക് ഫാത്തിഹ നിർബന്ധമാണ്. അത് ലഭിക്കാത്തവരാണ് മസ്ബൂഖ്. ഒരാൾ ഈ മഅ്മൂമ് വളരെ സാവധാനം ഓതുന്ന പ്രകൃതിയുള്ള ഒരു വ്യക്തിയാണ്, അയാളതല്ല പരിഗണിക്കുക. ഒരാൾ അതിവേഗമാണോ അതും അല്ല പരിഗണിക്കുക. ഒരു മിതമായ രീതിയിൽ ഇദ്ദേഹം തക്ബീറത്തുൽ ഇഹ്റാം ചെയ്ത ഉടനെ ഫാത്തിഹയിൽ പ്രവേശിച്ച് മിതമായ രീതിയിൽ ഓതിയാൽ അത് പൂർത്തിയാക്കാൻ ആവശ്യമായ സമയം എത്രയോ അത്രയും സമയം തക്ബീറത്തുൽ ഇഹ്റാമിന് ശേഷം ഇമാം റുക്കുവിൽ പോകുന്നതിന് മുമ്പ് നൃത്തത്തിൽ നിന്ന് ലഭിച്ചിട്ടില്ലാത്ത വ്യക്തി അവനാണ് മസ്ബൂക്ക്. ആ മസ്ബൂക്കിന്റെ ആ റക്കാത്തിൽ ഫാത്തിഹ ഓതേണ്ടതില്ല. ഉദാഹരണം, ഇവൻ തക്ബീറത്തുൽ ഇഹ്റാം കെട്ടി അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ ഉടനെ ഇമാം റുക്കുവിലേക്ക് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞു, എന്നാൽ ഇവൻ ഫാത്തിഹയിൽ പ്രവേശിക്കാൻ വേണ്ട, നേരെ റുക്കുവിൽ പോയാൽ മതി. അവനെ അല്പഭാഗം ഓതി അപ്പോഴേക്കും ഇമാം റുക്കുവിൽ പോയതെങ്കിൽ ബാക്കി ഇനി പൂർത്തിയാക്കാൻ നിൽക്കേണ്ട, നേരെ റുക്കുവിൽ പോയാൽ മതി. അപ്പൊ മസ്ബൂക്കിന്റെ റക്കാത്തിൽ ഒഴികെ എല്ലാ റക്കാത്തിന്റെയും നൃത്തത്തിൽ ഫാത്തിഹ ഓതൽ നിർബന്ധം തന്നെ. എന്നാൽ ഫാത്തിഹക്ക് ശ്രദ്ധിക്കേണ്ട നിർബന്ധമായ കാര്യങ്ങളാ പറയുന്നത്. ഇനി വാജിബാത്തുഹ, ഫാത്തിഹയുടെ വാജിബാത്തുകൾ, നിസ്കാരത്തിന്റെ ഫർളാവുന്ന നാലാമത്തെ ഫർളാവുന്ന ഫാത്തിഹ ഓതൽ സഹിഹാവാൻ ആവശ്യമായ നിർബന്ധ കാര്യങ്ങൾ. ഒന്ന്, വുഖൂഉഹ, ഈ ഫാത്തിഹയുടെ ഖിറാഅത്ത്, ഈ ഖിറാഅത്ത് സംഭവിക്കലാണ് ഫിൽ ഖിയാം, കുല്ലിഹ ഫിൽ ഖിയാം, പൂർണ്ണമായും നിർക്കിത്തത്തിലായിരിക്കണം. റുക്കുവിൽ പോയിക്കൊണ്ട് ഓതിയാ പറ്റൂല എന്നർത്ഥം. നിസ്കാരത്തിന്റെ ഖിയാം റുക്കുവിലേക്ക് കുനിയുന്നതിന് മുമ്പ് നൃത്തത്തിൽ തന്നെ പൂർണ്ണമായി ഓതിയിരിക്കണം. ഖിയാം എന്നും പറഞ്ഞുകൊണ്ടാണ് റുക്കുവിക്ക് പോയാൽ ഖിറാഅത്ത് പൂർണ്ണമാവുന്നതല്ല, അതുകൊണ്ട് തന്നെ ആ റക്കാത്ത് പരിഗണിക്കപ്പെടാതെ പോകും. അപ്പോൾ അത് നിസ്കാരം ബാത്തിലാകുന്നതിലേക്ക് കൊണ്ടുപോയി എത്തിക്കും. അപ്പൊ നൃത്തത്തിൽ തന്നെ ഓതിക്കൊള്ളണം. നിൽക്കുന്നവനാണെങ്കിൽ നിൽക്കാൻ കഴിവുള്ളവൻ അതാണ്, അല്ല ഇരിക്കുന്ന നിസ്കരിക്കുന്നവെങ്കിൽ അവന്റെ ഇരുത്തത്തിൽ. അതെ. രണ്ട്, ഇസ്മാഉ നഫ്സിഹി, സ്വന്തം ഈ ഓതുന്ന വ്യക്തിയുടെ സ്വന്തം ശരീരത്തെ കേൾപ്പിക്കണം. എന്തിന്? ജമിഅ ഹുറൂഫിഹ, ഫാത്തിഹയുടെ മുഴുവൻ അക്ഷരങ്ങളെയും സ്വന്തം ശരീരത്തെ കേൾപ്പിക്കണം. ഓതുന്ന വ്യക്തിക്ക് കേട്ടിരിക്കണം ഖിറാഅത്ത്, എങ്കിലേ ഓത്ത് പരിഗണിക്കപ്പെടുകയുള്ളൂ. മനസ്സിൽ ഇങ്ങനെ നടത്തി അല്ലെങ്കിൽ നാവ് വെറുതെ ഇങ്ങനെ അനക്കി ചുണ്ടനക്കി അതുകൊണ്ട് പോരാ, മറിച്ച് അതിന്റെ ശബ്ദം സാധാരണഗതിയിൽ, ഇന്നലെ പറഞ്ഞതുപോലെ സാധാരണഗതിയിൽ ഇവന്റെ കേൾവിക്കോ
അവൻ നിൽക്കുന്ന സ്ഥലത്തിന്റെ സാഹചര്യത്തിനോ പ്രത്യേക പ്രതിബന്ധങ്ങൾ ഇല്ലെങ്കിൽ കേൾക്കാവുന്ന ശബ്ദത്തിൽ ഓതണം എന്നാ പറഞ്ഞതിന്റെ അർത്ഥം. ഒരാൾക്ക് ചെവിട് കേൾവിയില്ലാത്ത ആളാണ്, പിന്നെ അയാളെ ശരീരത്തെ കേൾപ്പിക്കണം എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. അതല്ലെങ്കിൽ വലിയ ബഹളവും ശബ്ദ കോലാഹലവും നടക്കുന്ന ഒരു സ്ഥലത്ത് നിന്നാണ് നിസ്കരിക്കുന്നത്. അപ്പൊ അവന് കേൾക്കണമെങ്കിൽ വല്ലാതെ ഉയർന്ന ശബ്ദത്തിൽ അത് വേണ്ട എന്നർത്ഥം. അത് അന്തരീക്ഷത്തിൽ ശബ്ദ കോലാഹലങ്ങൾ, ശബ്ദമുഖരിതമായ അന്തരീക്ഷത്തിലോ കേൾവിക്ക് കുറവ് അല്ലെങ്കിൽ കേൾവിയില്ലായ്മ കൊണ്ടോ പ്രതിബന്ധമുണ്ടെങ്കിൽ ഒഴിച്ച് സാധാരണഗതിയിലാണെങ്കിൽ സ്വന്തം ശരീരം കേൾക്കാവുന്ന രീതിയിൽ ആയിരിക്കണം ഓത്ത്. അല്ലാതെ നാവും ചുണ്ടും അനക്കിയാൽ പോരാ, പലപ്പോഴും ചിലർക്കെങ്കിലും പറ്റുന്ന ഒരബദ്ധമാണത്. അതങ്ങനെ നാവ് അനക്കും ചുണ്ടും അനക്കും, പക്ഷേ ശബ്ദം പുറത്തു വരുന്നുണ്ടാവില്ല. അതുപോരാ, ശബ്ദം പുറത്തു വരണം, സ്വന്തം ശരീരം കേട്ടിരിക്കണം. ഇന്നലെ പറഞ്ഞല്ലോ അഞ്ച് കൗലിയായ ഫർളുകളാണ് നിസ്കാരത്തിലുള്ളത്. തക്ബീറത്തുൽ ഇഹ്റാം, ഫാത്തിഹ, അവസാനത്തെ തഹിയാത്ത്, അനന്തരമുള്ള തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലുള്ള സ്വലാത്ത്, ഒന്നാമത്തെ സലാം. ഈ അഞ്ച് കൗലിയായ അഥവാ വാചികമായ അഞ്ച് റുക്നുകൾ, അവ അഞ്ചും സ്വശരീരം കേട്ടെങ്കിലേ ഫർള് വിടുകയുള്ളൂ. സ്വശരീരം കേൾക്കാത്ത രീതിയിൽ ആയാൽ വെറും ചുണ്ടും നാവും അനക്കുക മാത്രമേ ചെയ്തുള്ളൂ എങ്കിൽ അതുകൊണ്ട് ഈ കൗലിയായ ഫർളുകളൊന്നും തന്നെ സഹിയാകാതെ പോകും. മൂന്നാമത്തേത് കൗനുഹ ബിൽ അറബിയത്തി, ഫാത്തിഹ സൂറത്ത് അറബിയിൽ തന്നെ നിർവഹിക്കണം. അതിന്റെ നേർ പരിഭാഷ എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു ഭാഷയിൽ പാരായണം നിർവഹിച്ചാൽ അതുകൊണ്ട് ഖിറാത്ത് ആകുന്നതല്ല. അപ്പൊ ഒരാൾ തീരെ പഠിച്ചിട്ടില്ല എന്ന് ഇപ്പോൾ ഇസ്ലാമെന്ന് സ്വീകരിച്ചിട്ടുള്ളൂ, പക്ഷെ നേരത്തെ തന്നെ ധാരാളം പരിഭാഷ വായിച്ചു പരിചയമുള്ള ആളാണ്. ഫാത്തിഹ ഓതാൻ അറിയില്ല, പക്ഷെ അയാൾക്ക് അതിന്റെ പരിഭാഷ നന്നായി പറയാൻ പറ്റും. എന്നാൽ തക്ബീറത്തുൽ ഇഹ്റാം കെട്ടിയതിനു ശേഷം ഫാത്തിഹയുടെ പരിഭാഷ പറയാമോ? പാടില്ല, നമസ്കാരം പറത്തലോ. അതാ കഞ്ഞി പറയാൻ എന്ത് വേണം? നാല് ദിആത്തു ഹുറൂഫിഹ, ഫാത്തിഹയുടെ ഹറഫുകളെ ശരിക്കും സൂക്ഷിച്ച് ഓതുക എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് ചില അക്ഷരങ്ങൾ മറ്റക്ഷരങ്ങളിൽ കൂടിച്ചേർന്ന് ലോപിച്ച് അക്ഷരങ്ങൾ ഇല്ലാതായി പോകരുത്. കൃത്യമായും മുഴുവൻ അക്ഷരങ്ങളും മൊഴിഞ്ഞുകൊണ്ട് ധൃതി വെക്കാതെ സാവധാനത്തിൽ ഓതുക. അപ്പൊ മുഴുവൻ അക്ഷരങ്ങളും ഉച്ചരിച്ചിരിക്കണം, അത് സൂക്ഷിച്ചോതണം എന്നർത്ഥം. അക്ഷരങ്ങൾ സൂക്ഷിച്ചോതിയാലും പോരാ, വമഹാരിജിഹ, ഓരോ ഹറഫുകളുടെയും യഥാർത്ഥ മഹ്റജ് അഥവാ അത് ഉത്ഭവിക്കുന്ന സ്ഥാനങ്ങൾ, അഞ്ച് സ്ഥലത്ത് നിന്നായി 17 മഹ്റജാണല്ലോ. അതൊക്കെ എപ്പോഴും അലി അൻസാരി ഉസ്താദ് ഇവിടെ വളരെ വിശദമായി മുമ്പൊരിക്ക് ക്ലാസ് നടത്തി പൂർത്തിയായതിനു ശേഷം ഇപ്പൊ രണ്ടാമതും വീണ്ടും തജ്വീദ് തന്നെ ആവർത്തിച്ച് പഠിപ്പിക്കുന്നുണ്ട്. 17 മഹ്റജുകളും അതിൽ നിന്ന് ഓരോന്നിൽ നിന്നിട്ടും പുറപ്പെടുന്ന ഹർഫുകളും ഒക്കെ വളരെ ഭംഗിയായി ഉസ്താദ് പഠിപ്പിച്ചതാണ്. അതിൽ പങ്കെടുക്കാൻ കഴിയാത്ത ആളുകൾ ഉണ്ടെങ്കിൽ അവരത് ശ്രദ്ധിച്ച് പഠിക്കാൻ ശ്രമിക്കുക തന്നെ വേണം. ഖുർആൻ മുഴുവനും അങ്ങനെ തന്നെയാണ് ഓതേണ്ടത്. പക്ഷേ ബാക്കിയൊന്നും ഓതിയിട്ടില്ലെങ്കിൽ നിസ്കാരം സഹിയാകും. ഫാത്തിഹ ഓതിയില്ലെങ്കിൽ നിസ്കാരം തന്നെ സഹിയല്ല. അപ്പൊ ഫാത്തിഹ ഓതി എന്ന് പറയുമ്പോൾ എങ്ങനെയെങ്കിലും കഴിച്ചുകൂട്ടിയാൽ പോരാ, അക്ഷരങ്ങളൊക്കെ സൂക്ഷിച്ച് അത് ഓരോ ഹറഫുകളും അതാതിന്റെ മഹ്റജ് എന്ന് പറഞ്ഞാൽ അത് പുറപ്പെടേൻ പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട നിശ്ചിത സ്ഥാനങ്ങളിൽ നിന്ന് തന്നെ പുറപ്പെടണം. അപ്പൊ അതിന്റെ മഹ്റജുകളെയും ശ്രദ്ധിക്കണം. അപ്പൊ ആദ്യം പറഞ്ഞോ മറ്റും തമ്മിൽ ചില ആളുകൾ എന്ന് പറയുമ്പോൾ പൗതി പൗതി ഹർഫ് കേട്ടുകാണ്ട് അങ്ങനെ പോകണ്ട ഒരു തിരക്ക്, അതുവരരുത്. ഹർഫുകൾ ഓരോന്നും സൂക്ഷിച്ചോതണം എന്ന്. രണ്ടാമത് പറഞ്ഞത് ഹർഫുകളൊക്കെ വരുന്നുണ്ട്, മഹ്റജ് തീരെ സൂക്ഷിക്കുന്നില്ല, അതും പറ്റില്ല എന്നർത്ഥം. പിന്നെ ഫാത്തിഹയിലുള്ള ശബ്ദുകൾ ഒരു ഹർഫിനെ മറ്റൊരു ഹർഫിലേക്ക് ചേർത്ത് ഇദ്ഗാം ചെയ്തുകൊണ്ട് പലപ്പോഴും ശബ്ദ് വരും. ആ ഇദ്ഗാം അഴിച്ചുകൊണ്ട് ഉച്ചരിച്ചാൽ ഫാത്തിഹ സഹിയാവുകയില്ല. അപ്പം ഇദ്ഗാം ചെയ്യേണ്ട സ്ഥലത്ത് ഇദ്ഗാം ചെയ്യുകയും വേണം. ഇദ്ഗാം ചെയ്യാൻ പാടില്ലാത്ത സ്ഥലങ്ങളിൽ അത് ചെയ്യാൻ പാടുമില്ല. കാരണം എന്തുകൊണ്ട്?
അത് ഹർഫുകൾ സൂക്ഷിച്ചോളണം എന്ന് പറഞ്ഞതിന് ഭംഗം വരും. എതുകാം ചെയ്യാൻ പാടില്ലാത്ത സ്ഥലത്ത് ഒരു അക്ഷരത്തെ മറ്റൊരു അക്ഷരത്തിലേക്ക് ചേർത്ത് ഇതുകാമ് ചെയ്താൽ അവരാണ് അവർ. അതേസമയത്ത് ഇതുകാമ് ചെയ്ത് ഉച്ചരിക്കേണ്ട സ്ഥലത്ത് ഇതുകാം ചെയ്യാതിരുന്നാൽ ഒരു ഹറഫ് പോയതായി പരിഗണിക്കുന്ന സംഗതി യഥാർത്ഥത്തിൽ അവിടെ ഉച്ചരിക്കുന്നുണ്ടാവാം. എന്നാൽ ഷദ്ദ് നഷ്ടപ്പെടുന്നത് കൊണ്ട് ഒരു ഹറഫിന്റെ അഭാവം പരിഗണിക്കപ്പെടും. അപ്പൊ അതുകൊണ്ട് ഷദ്ദുകൾ, ഹറഫുകൾ, ഹറഫുകളുടെ മഹറജികൾ എന്നിവ സൂക്ഷിച്ച് ഒതുക എന്നത് ഫാത്തിഹയുടെ വാജിബാത്തിൽ പെട്ടതാണ്. അഞ്ച്, അദ്മു ലഹ്നിൻ, തെറ്റുച്ചരിക്കാതിരിക്കുക. തെറ്റുച്ചരിക്കുക എന്ന് പറഞ്ഞാൽ ഹർക്കത്തുകളിൽ വരുന്ന അബദ്ധങ്ങളാണ് അധികം ലഹ്ന് ഉണ്ടാകുക. ചിലപ്പോൾ ശബ്ദത്തിലും ഉണ്ടാവാം ലഹ്ന്. വിസിരികള് പറയുന്നത് പോലെ ജീമ് പറഞ്ഞോടത്തൊക്കെ ഗ ഗ എന്ന ശബ്ദം ഉണ്ടാകുക. ഗുമ ഗുമ എന്ന് പറയും ജുമാക്ക്. അങ്ങനെ അതും ലഹ്ന തന്നെയാണ്. അതുപോലെ തന്നെ ഫത്ഹ് ചെയ്യേണ്ടോടത്ത് കസ്ർ ചെയ്തു, കസ്ർ ചെയ്യേണ്ടോടത്ത് ഫത്ഹ് ചെയ്തു, ഗൊമ്മ് ചെയ്യേണ്ടടുത്ത് ഫത്ഹ് ചെയ്തു, ഫത്ഹ് ചെയ്യേണ്ടടുത്ത് ഗൊമ്മ് ചെയ്തു. ഇതും ലഹ്ന തന്നെയാണ്. അപ്പൊ ഹറക്കത്തുകളിൽ വരുന്ന പിഴവുകളും അക്ഷരത്തിന്റെ ശബ്ദത്തിന് വരുന്ന പിഴവുകളും ഇങ്ങനെയുള്ള പിഴവില്ലാതിരിക്കണം. എങ്ങനെയുള്ള പിഴവ്? വോയരില്ലിൽ മാന, അർത്ഥത്തിന് ഭംഗം വരുത്തുന്ന നിലക്ക്, തകരാറ് വരുത്തുന്ന നിലക്കുള്ള പിഴവുകൾ വരുത്താതിരിക്കുക. ഉദാഹരണം പറഞ്ഞാൽ അൻഅംത അലൈഹിം എന്നിടത്ത് താഇന ഗുമ്മ ചെയ്തു, അർത്ഥം മാറിയില്ലേ? നീ അനുഗ്രഹം ചെയ്തവരുടെ മാർഗത്തിൽ എന്ന അൻഅംത എന്ന് താഇന ഫത്ഹ് കൊണ്ട് പറയുമ്പോൾ അവിടെ അൻഅംതു എന്ന് പറഞ്ഞാലോ ഞാൻ അനുഗ്രഹം ചെയ്തവർ എന്ന് അർത്ഥം തന്നെ മാറി. കരിമത്ത് അറിയാതെ പറഞ്ഞ ആ കരിമത്ത് വാത്തലാണ്, മടക്കി ഓതിയാ മതി. അറിഞ്ഞുകൊണ്ട് ചെയ്താൽ നിസ്കാരം തന്നെ വാത്തലോ. എന്നോർത്ത് ഇയാക്കി നബുദു എന്ന് കാഫുൽ ഖസറായി പോയി. അറിഞ്ഞുകൊണ്ട് പറഞ്ഞാൽ കാഫുർ തന്നെ ആയിപ്പോ, മനഃപൂർവ്വം അറിഞ്ഞു പറഞ്ഞാൽ കാഫുർ തന്നെ ആവും. കാരണം ഇയാക്ക എന്ന പുല്ലിംഗ പ്രയോഗത്തിന് പകരം ഇയാക്കി എന്ന സ്ത്രീലിംഗ പ്രയോഗമായി മാറുന്നു. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു ദേവിയാണ് എന്ന് സങ്കല്പിച്ച സ്ഥാനം വന്നു. ദേവി സങ്കല്പം എന്നത് മുശ്രിക്കുകളുടെ ലക്ഷണമാണ്. അറിയാതെ പറ്റിപ്പോയാൽ ആ പറഞ്ഞത് തെറ്റ് തിരുത്തി ഓതണം. അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം പറഞ്ഞാൽ ഇസ്ലാം ഇന്ത്യന്റെ പുറത്തുപോയി മുശ്രിക്കായി പോവും. അപ്പൊ അങ്ങനെ അർത്ഥം തിന് ഭംഗം വരുത്തുന്ന നിലക്കുള്ള അബദ്ധം വരാതിരിക്കൽ നിർബന്ധമാണ്. അപ്പൊ അതിന് അർത്ഥം അറിയാത്ത ആളെന്താ ചെയ്യുന്ന? ഉസ്താദന്മാരെ അടുത്തിൽ നിന്നിട്ട് തെറ്റില്ലാതെ ഓതിപ്പഠിക്കുക, അതിനെ പാടും. ആറ്, അൽ മുവാലാത്ത്. ഫാത്തിഹ തുടരെയായി ഓതൽ, തുടരെയായി ഓതുക എന്ന് പറഞ്ഞാൽ ഓതുന്നതിന്റെ ഇടയിൽ ഫാത്തിഹയും നിസ്കാരവുമായിട്ട് ബന്ധമില്ലാത്ത മറ്റു വല്ല കാര്യങ്ങളും ഒക്കെ വന്നാൽ മുവാലാത്ത് മുറിയും, ഇടമുറിയ. അങ്ങനെ ഇടമുറിയാതെ തുടരെ ഓതുക. വിശദീകരണം ഇനി വരും. അല്ലെങ്കിൽ ഇപ്പൊ ഒരാൾ ഇങ്ങനെ ഫാത്തിഹ ഓതിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ അദ്ദേഹം തുമ്മിയപ്പോ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു, ദിക്ർ തന്നെ. പക്ഷെ ഫാത്തിഹക്കിടയിലാണെങ്കിൽ ഫാത്തിഹയുടെ മുവാലാത്ത് മുറിയും, രണ്ടാമത് ആവർത്തിച്ച് ഓതേണ്ടി വരും. അതേസമയത്ത് നിസ്കാരമായിട്ട് ബന്ധമാണെങ്കിൽ വിരോധമില്ല. അതിനെ പറ്റിയുള്ള വിശദീകരണം അടുത്ത് വരുന്നുണ്ട് താഴെ തന്നെ. അപ്പൊ മുവാലാത്ത് ദീർഘമായ നിശബ്ദത കൊണ്ടോ നിസ്കാരവുമായി നേരിട്ട് ബന്ധമില്ലാത്ത വല്ലതും അവക്കിടയിൽ വരലുകൊണ്ടോ മുവാലാത്ത് മുറിക്കും. ഇങ്ങനെ അന്യ ഫാത്തിഹയുമായും ഇവന്റെ നിസ്കാരവുമായും ബന്ധമില്ലാത്ത മറ്റ് വല്ലതും ഇടയിൽ വന്നുകൊണ്ടോ ദീർഘമായ സുക്കൂത്ത് അഥവാ നിശബ്ദത കൊണ്ടോ തുടർച്ചയായി ഓതുന്നതിന് ഭംഗം വന്നാൽ മടക്കി ഓതേണ്ടി വരും. മുവാലാത്ത് ഉജൂബ്, അതാ മുവാലാത്ത് എന്ന തുടരെയായി ഓതുക. ഏഴ്, തർതീബു കലിമാത്തിഹ വ ആയാത്തിഹ. ഫാത്തിഹയുടെ ആയത്തുകളെ ക്രമപ്രകാരം ഓതുക. ഏഴായത്താണല്ലോ ഫാത്തിഹ. ഒന്നാമത്തെ ആയത്ത് ഒന്നാമതായും, രണ്ടാമത്തെ ആയത്ത് രണ്ടാമതായും, മൂന്നാമത്തെ ആയത്ത് മൂന്നാമതായും, ഇങ്ങനെ വൺ ബൈ വൺ ആയി ക്രമപ്രകാരം കൊണ്ടുവരുന്നതിനാണ് തർത്തീബ് എന്ന് പറയുക. അതുപോലെ തന്നെ അതിന്റെ
കെലിമത്തുകൾ, ഉദാഹരണം ഇയ്യാക നഅബുദു വ ഇയ്യാക നസ്തഈൻ എന്നുള്ളിടത്ത് ഒരാൾ എന്ത് ഓതുന്നു? ഇയ്യാക നസ്തഈനു വ ഇയ്യാക നഅബുദു എന്ന് അതിന്റെ ക്രമം നേരെ മറിച്ച് ഓതുന്നു. അങ്ങനെ ഓതാൻ പാടില്ല. ഇപ്പൊ ഹർഫുകളും കെലിമത്തുകളും ഒക്കെ മുഴുവൻ പറഞ്ഞാണ്, പക്ഷെ അവസാനം പറയേണ്ടത് ആദ്യം പറയുകയും ആദ്യം പറയേണ്ടത് അവസാനം പറയുകയും ചെയ്ത് അങ്ങനെയും പറ്റില്ല. ആയത്തുകള് ഏഴാമത്തെ ആയത്ത് മുതൽ അങ്ങോട്ട് കലക്കിക്കൊണ്ടിരിക, അങ്ങനെയും പാടില്ല. അല്ലെങ്കിൽ രണ്ടാമത്തെ ആയത്ത് അത് ഓതിട്ട് പിന്നെ ഒന്നാമത്തെ ആയത്ത് ഓതുക, അങ്ങനെയും പാടില്ല. അപ്പൊ അതിന്റെ ആ ക്രമത്തിലും കൊണ്ടുവരിക, മുവാരാത്ത് തന്നെ ഇടമുറിയാതെ കൊണ്ടുവരിക. തർത്തീബ് എന്ന് പറഞ്ഞാൽ ക്രമത്തിൽ, ആ ഫാത്തിഹയിലുള്ള 1, 2, 3, 4, 7 വരെയുള്ള ആയത്തുകൾ ക്രമം തെറ്റാതെ കൊണ്ടുവരികയാണ്. അതുപോലെ തന്നെ കെലിമത്തുകളും ക്രമം തെറ്റാതെ കൊണ്ടുവരണം. 8 അൽ-ഇത്യാനു ബിമാ അജ്മഅ അലാ വുജൂബിഹിൽ ഖുറാഉ, ഖുർആൻ പാരായണ ശാസ്ത്രത്തിലെ മഹാന്മാരായ ഇമാമുകൾ ഏകോപിച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെയും കൊണ്ടുവരിക. ഒക്കെ തജ്വീദുമായിട്ട് ബന്ധപ്പെട്ട അലി അൻസാരി ഉസ്താദിന്റെ ഫന്നാണ്, ഭാഗമാണ്. ഖുർആനിന്റെ ഉമ്മയാണല്ലോ ഫാത്തിഹ, ഖുർആനിൽ മുഴുവനും ഈ കാര്യങ്ങളൊക്കെ സൂക്ഷിക്കണം. പക്ഷേ നിസ്കാരം സഹിയാകാൻ എന്ത് വേണമെന്നാണ് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഖുർആൻ ബാക്കിയൊന്നും ഓതിയാൽ, ഒരാൾ ഫാത്തിഹ മാത്രം ഓതിയാൽ നിസ്കാരം സഹിയാവുമല്ലോ. അപ്പൊ നിർബന്ധമായി ഫർളായിനായി ഒരു മനുഷ്യൻ അറിഞ്ഞിരിക്കേണ്ട ഇൽമാണ് ഫാത്തിഹയിലെ ഇത്തരം കാര്യങ്ങൾ. അതില്ലാതിരുന്നാൽ അവന്റെ നിസ്കാരം സഹിയാകാതെ പോകും, കാലാകാലവും അവൻ കുറ്റക്കാരനായി മാറും. അതില്ലാതിരിക്കാൻ ഫാത്തിഹയിൽ ഇത്തരം കാര്യങ്ങൾ നിർബന്ധമായി പാലിച്ചിരിക്കണം. എന്തൊക്കെയാണ് ആ ഖിറാഅത്തിന്റെ ഇമാമുകൾ നിർബന്ധമാണെന്നതിൽ ഇജ്മാ ഉള്ള കാര്യം? ഏതുപോലെ മിനൽ മദ്ദി, ചില മദ്ദുകളുണ്ട്. വുജൂബാണ് നിർബന്ധമാണെന്ന് പുതാരം വലല്ലീൻ എന്നോർത്ത് എളുപ്പത്തിന് പറഞ്ഞാൽ മദ്ദിലാജിം എന്ന് പറയും. എളുപ്പത്തിന് പറഞ്ഞാൽ മദ്ദക്ഷരത്തിന് ശേഷം ഷദ് വരുന്നു, നീട്ടിയ അതിന്റെ ശേഷം ലാമിന് ഷദ്ണ്ടല്ലോ, ഈ ഷദ് വരുന്നു, മദ്ദക്ഷരത്തിന്റെ തൊട്ട് ശേഷം ഷദ് വരുന്നിടത്ത് മദ്ദ് ലാജിമാണ്. അവിടെ 6 ഹർക്കത്തിന്റെ കതിറെങ്കിലും നീട്ടിയിരിക്കണം എന്നാ. അതൊക്കെ വിശദമായി പഠിക്കാം അലി അൻസാരി ഉസ്താദിന്റെ തജ്വീദ് ക്ലാസ്സിൽ, അതുപോലെ തന്നെ മദനി ഉസ്താദിന്റെ ഒക്കെ തജ്വീദ് ക്ലാസ്സിൽ പങ്കെടുക്കുക തന്നെ അതിന് വഴിയുള്ളൂ. അതൊന്നും പഠിപ്പിച്ചു തരാനുള്ള വലിയ ആലിം ഒന്നും അല്ലയാണ് ഞാൻ. ഇങ്ങനെ ഉസ്താദ്മാർക്ക് ഓതുന്നത് കേൾക്കാറുണ്ട് എന്നല്ലാതെ ആ വിഷയത്തിൽ ഒരു മാഹിറല്ല. ആട്ടെ, വല്ലിദ്വാമി, അതുപോലെ തന്നെ ഇദ്വാമ്, ഒരക്ഷരത്തെ മറ്റക്ഷരത്തിലേക്ക് ചേർത്ത് കനപ്പിച്ചുച്ചരിക്കുന്നതിനാണ് ഇദ്ഗാം എന്ന് പറയുന്നത്. ഇതൊക്കെ തീരുമ്പ ഈ കേട്ടിരിക്കുന്ന മഹാഭൂരിപക്ഷത്തിനും, എന്നാലും വിവരമില്ലാത്ത ചെറുക്കും ഒന്നോ രണ്ടോ ആളുകളൊക്കെ അവിടെ അവിടെ ഉണ്ടാവില്ല, അവർക്ക് വേണ്ടിയിട്ടാ ഇങ്ങനെ പറയുന്നത്. ഇദ്ഗാം എന്ന് പറഞ്ഞാൽ ഒരു അക്ഷരത്തിനെ മറ്റൊരു അക്ഷരത്തിലേക്ക് ചേർത്ത് കനപ്പിച്ചുച്ചരിക്കുന്നതിനാണ് ഇദ്ഗാം എന്ന് പറയുന്നത്. മനസ്സിലെ? അങ്ങനെ ഒനഹ്മീമ, അതുപോലെയുള്ള അനിവാര്യമായും നിർബന്ധമായും പാലിച്ചിരിക്കേണ്ട തജ്വീദ് നിയമങ്ങൾ, അതോടുകൂടി സുന്നത്തായ നിയമങ്ങളുടെ അതുകൂടി പാലിച്ചാൽ നല്ലതാണ്. എന്നാൽ ഇജ്മാ കൊണ്ട്, ഖിറാഅത്തിന്റെ ഉലമാക്കന്മാരുടെ ഇജ്മാ കൊണ്ട് നിർബന്ധമായ ഇത്തരം കാര്യങ്ങൾ പാലിച്ചെങ്കിലേ ഓത്ത് സഹിയാവുകയുള്ളൂ, ഇല്ലെങ്കിൽ ഓത്ത് സഹിയാവൂല. ഫാത്തിഹ ഖിറാഅത്ത് സഹിയാകാതെ വന്നാൽ നിസ്കാരം തന്നെ സഹിയാകാതെ വരും. ഇത്തരം തജ്വീദ് നിയമങ്ങൾ പാലിച്ചുകൊണ്ട്, അപ്പം ചുരുങ്ങിയ തോതിൽ ഫാത്തിഹയിലെങ്കിലും അത്യാവശ്യപ്പെട്ട തജ്വീദ് നിയമം പഠിച്ച് അതനുസരിച്ച് ഓതൽ ഓരോ മുസ്ലിമിന്റെ മേലും ഫർള് ഐനായ കാര്യമാണ്. ഇനി പറയണം, അങ്ങനെ 8 കാര്യങ്ങൾ നിർബന്ധമാണ് ഫാത്തിഹ പരിഗണിക്കപ്പെടാൻ. ഈ 8 ഏതെങ്കിലും ഒരു നിബന്ധന നഷ്ടപ്പെട്ടാൽ ഫാത്തിഹ സഹിയല്ലാതെ പോകും. ഇനി പറയട്ടെ എന്റെ ചെറിയ ഇതിനെ പറഞ്ഞതിന് ചെറിയ വിശദീകരണം. ഫലോ അസ്അത്ത, ഒരാള് നഷ്ടപ്പെടുത്തിയാൽ ഹർഫൻ, ഒരു ഹർഫിനെ എന്നാ ഓന്നതിനിടയിൽ ഒന്ന് വീണുപോയി, അസ്ബത്ത് എന്നാ വീണു പോകാൻ കളയാന്നർത്ഥം, കളയ, ഒരു ഹർഫിനെ ഒരാൾ കളഞ്ഞു, ഉപേടിച്ച് ഒഴിവാക്കി, അങ്ങനെ ഓന്നാത്ത തീരെ അത് നമ്മളൊന്നും കൽപ്പിച്ചുവിട്ട് ഒഴിവാക്കണ്ട. തെജ്വീദിനെ പറ്റി പഠിക്കാത്ത ആളുകൾ സുമാറങ്ങട്ട് ഓതി പോകുമ്പോ ചില അക്ഷരങ്ങളൊന്നും ഉണ്ടാവില്ല, അത് സാക്കിത്തായി പോയിട്ടുണ്ടാവും, വീണുപോയിട്ടുണ്ടാവും ഇടയ്ക്ക്. അങ്ങനെ ഒരു ഹർഫിനെ കളഞ്ഞു.
മഹ്റജ് എന്നും അറിയാത്ത ഒരു മനുഷ്യൻ എന്നെ പോലത്തെ സാധുവാ. ഇയാള് ഉച്ചരിച്ച സമയത്ത് പറയാനത് പറഞ്ഞിട്ടുണ്ട്, ഹാ പറഞ്ഞു, അത് ഹാവുമല്ല ഹാവും അല്ലാത്ത എന്തോ ഒന്നായി മാറി. അതുപോലെ ഐൻ പറഞ്ഞു, അത് ഐനും അല്ല അംസി അല്ലാത്ത എന്തോ ഒന്നായി മാറി. ഇങ്ങനെ ഒന്നിനെ മറ്റൊന്നാക്കി പകരമാക്കി. ഔ ഖഫഫ മുശദ്ദദൻ, അല്ലെങ്കിൽ ശദ്ദ് ചെയ്യപ്പെട്ട കനപ്പിച്ചുച്ചരിക്കേണ്ടതായ ഒരക്ഷരത്തെ ലഘുവാക്കി ശദ്ദില്ലാതെ ഉച്ചരിച്ചു. ശദ്ദ് വേണ്ട സ്ഥലമാണ്. നമ്മളെ നാട്ടിലുണ്ട് ഇനി പണ്ട് നല്ലൊരു മനുഷ്യൻ, ഒരു മൊല്ലാക്കിയാണ്, ദുആ കിജാബത്തുള്ള മനുഷ്യനാണ്, എല്ലാവരും ബഹുമാനിക്കുന്ന ആളാണ്. പക്ഷേ അദ്ദേഹത്തിന് പ്രകൃതിപരമായൊരു വിഷമണ്ടേ, ഇനി മനഃപൂർവ്വമല്ല, എപ്പോഴും ഖുർആൻ ഓതുന്ന ആളാ. പക്ഷെ അതേ ഓതുക, അൽഹംദു ലില്ലാഹി റബ്ബിൽ ആലമീൻ, അങ്ങനെ ഓതുള്ളൂ. അൽഹംദു എന്ന് ഓതാൻ അയാൾക്ക് കഴിയുമായിരുന്നില്ല. അദ്ദേഹത്തിന്റെ ആഹ്റം സന്തോഷമാക്കി കൊടുക്കണം. നല്ല സ്വാലിഹായ മനുഷ്യനാണ്, സുമാറല്ല, നല്ല സ്വാലിഹായ ഒരു മനുഷ്യനാണ്. പക്ഷേ ഓതിൽ അങ്ങനെ അദ്ദേഹത്തിന് സാധിക്കുള്ളൂ, പ്രകൃതിയാണ്. പക്ഷെ അദ്ദേഹത്തെ തുടർന്ന് സ്കരിക്കാൻ പറ്റൂല. ഇനി വേറെ വിഷയം പറയും. അൽഹംദു ലില്ലാഹി റബ്ബിൽ ആലമീൻ, ഇങ്ങനെ. അതുപോലെ തന്നെ അർറഹ്മാനി എന്ന് ഇദ്ഗാമ ചെയ്ത് ഉച്ചരിക്കുന്നോടത്ത് അൽ റഹ്മാനി എന്ന് ഇംഗ്ലീഷുകാരെ മോഡലിൽ പറഞ്ഞു. ഇങ്ങനെയൊക്കെ വന്നു. ഔ ലഹന ലഹ്നൻ, അല്ലെങ്കിൽ ഒരു തെറ്റുച്ചരിച്ചു. എങ്ങനെയുള്ള തെറ്റ്? അത് ഹറഫിലാവട്ടെ ഹർക്കത്തിലാവട്ടെ, ഇവിടെ ഉദ്ദേശിക്കുന്നത് ഹർക്കത്തിലുള്ള തെറ്റാണ്. യുഗയ്യിറുൽ മാന, ഫാത്തിഹയുടെ അർത്ഥത്തെ പകർച്ച വരുത്തുന്ന, മാറ്റം വരുത്തുന്ന തരത്തിലുള്ള തെറ്റുച്ചരിച്ചു. ഉദാഹരണം ഇതുപോലെ, കസിരി തായി അൻഅംത സിറാത്തല്ലദീന അൻഅംത അലൈഹിം എന്ന് പറഞ്ഞോർത്ത് തായിനെ ഫത്ഹ് ചെയ്യുന്നതിന് പകരം അൻഅംതി എന്ന് പറഞ്ഞു. എന്താ, രണ്ടും അഭിമുഖമായി സംസാരിക്കുന്ന പ്രയോഗമാണ്. പക്ഷേ അൻഅംത എന്ന് പറയുമ്പോൾ പുല്ലിംഗമായും അൻഅംതി എന്ന് പറയുമ്പോൾ സ്ത്രീലിംഗമായും മാറുന്നു. അപ്പൊ ഒരു ദേവീ സങ്കല്പത്തിന്റെ അടുത്തെത്തുന്നു. അള്ളാഹുവിനോടാണല്ലോ സംബോധന, അള്ളാഹുവിനോടുള്ള സംബോധന സ്ത്രീലിംഗം ഉപയോഗിക്കുന്നത് അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വമാണെങ്കിൽ കുഫിരിയത്ത് വരെ വന്നുപോകും. അതൊന്നുമില്ല, പഴവ് പറ്റിയതാണെങ്കിൽ തിരുത്തി ഓതിയാ മതി. ഔദമ്മിഹ, അല്ലെങ്കിൽ ആ താഴ്ന്ന് ബൊമ്മ ചെയ്തു, അൻഅംതു എന്ന് പറഞ്ഞു. അത് ഞാൻ എന്നർത്ഥം വന്നു. താഴ്ന്ന് ബൊമ്മ ചെയ്യുമ്പോൾ ഞാൻ അനുഗ്രഹം ചെയ്തു. അൻഅംത എന്ന് പറഞ്ഞാലും അൻഅംതി എന്ന് പറഞ്ഞാലും നീ അനുഗ്രഹം ചെയ്തു എന്ന് തന്നെ. പക്ഷേ അൻഅംത എന്നത് പുല്ലിംഗ പ്രയോഗവും അൻഅംതി എന്നത് സ്ത്രീലിംഗ പ്രയോഗവുമാണ്. അള്ളാഹുവിനോട് സ്ത്രീലിംഗ പ്രയോഗം നടത്തിക്കൊണ്ട് സംബോധനം ചെയ്യുമ്പോൾ ദേവീ സങ്കല്പം വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഫാത്തിഹയിൽ ഇയ്യാക എന്ന് പറയുന്നിടത്ത് കസ്ര ചെയ്തുകൊണ്ട് ഇയ്യാക്കി എന്ന് പറഞ്ഞു. അതും ഇതന്നെ പ്രശ്നം. ഇയ്യാക്ക എന്നാല് പുല്ലിംഗ പ്രയോഗമാണ്, ഇയ്യാക്കി എന്നാല് അത് സ്ത്രീലിംഗ പ്രയോഗമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആലയോട് സംബോധന നടത്തുമ്പോൾ സ്ത്രീലിംഗ പ്രയോഗം വന്നു, അർത്ഥം മാറിപ്പോകും, അത് പാടില്ല. ഞാൻ അവിടെ ശ്രദ്ധില്ലാതാക്കിയാലോ? ഇയ്യാക്ക എന്നോടത്തെ യാ നമ്മളെ മലപ്പുറത്തുകാരെ ഇജ്ജാക്കിയിട്ടാകാനും പാടില്ല, പറ്റങ്ങട്ട് നേർത്തതാക്കിയിട്ട് ഇയ്യാക്കാകാനും പാടില്ല. ശ്രദ്ധില്ലാതെ വളരെ സൂക്ഷിക്കേണ്ടതാണ്. യാവിന് ഇയ്യാക്കയിൽ യാവിന് ശബ്ദുണ്ട്. അപ്പൊ ഇയ്യാക്ക നഅബ്ദു, നിനക്ക് മാത്രം ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു എന്ന് പറയുന്നിടത്ത് ശബ്ദ് കളഞ്ഞിട്ട് ഇയ്യാക്ക നഅബ്ദു എന്ന് പറഞ്ഞാൽ സൂര്യപ്രകാശത്തിന് ഞങ്ങൾ ആരാധിക്കുന്നു എന്നർത്ഥമാകും. ഇയ്യാ ഇയ്യാ എന്ന് പറയുന്നത് ലോ ഷംസ്,
സൂര്യപ്രകാശം എന്നാണ് അതിനർത്ഥം. പക്ഷെ സംഗതി ഒരു ശ്രദ്ധ പോയിട്ടുള്ളൂ എന്ന് അറിഞ്ഞിട്ടില്ല. അള്ളാഹു സുബ്ഹാനഹു വതആലയോട് നേരിട്ട് സംബോധനം നടത്തുകയാണ്. അള്ളാഹു തമ്പുരാനെ, നിനക്ക് മാത്രമാണ് ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നത് എന്ന് പറയുന്നിടത്ത് ശ്രദ്ധ പോയാൽ, സൂര്യപ്രകാശമേ നിനക്ക് മാത്രമാണ് ഞങ്ങൾ ആരാധനയർപ്പിക്കുന്നത് എന്ന് പറയുമ്പോ സൂര്യാരാധകന്മാരായ മുശ്രിക്കീങ്ങളിൽ പെട്ടുപോകും. അള്ളാഹു കാക്കുമാറാകട്ടെ. ഒരു ശ്രദ്ധല്ലേ കുറഞ്ഞിട്ടുള്ളൂ എന്ന് വെക്കണ്ട. അതുകൊണ്ട് ആകെ കാര്യം തന്നെ മാറിപ്പോവും. ഖുർആൻ ഓതുമ്പോൾ ശ്രദ്ധിച്ചും സൂക്ഷിച്ചും ഓതിയില്ലെങ്കിൽ അബദ്ധത്തിൽ പെട്ടുപോകും. ഇനി ഔ അഖല്ല ബിത്തർതീബി, ഫാത്തിഹയുടെ ക്രമത്തിന് ഭംഗം വരുത്തി. ആയത്തുകളുടെ തർത്തീബിനോ അതല്ലെങ്കിൽ കെലിമത്തുകളുടെ തർത്തീബിനോ രണ്ടായാലും ഒന്നിന് ഭംഗം വരുത്തി, രണ്ടായാലും വേണ്ടില്ല. കേൾക്കായി ഉണ്ടോ, കട്ടായി പോയിട്ടുണ്ടോ, ശ്രദ്ധിക്കണേ. ഇടക്ക് ഇടക്ക് മറ്റേ ഈ ഒരു കാവി നടത്തിലുള്ള ഒരു മെസ്സേജ് ഉണ്ട് വൈറസിന്റെ ഇട വരില്ല, അത് വരുമ്പം മിക്കവാറും എന്തായാലാണ് ഒരു ശബ്ദം മൈക്ക് നഷ്ടപ്പെടാനാണ് ഇപ്പൊ ഉണ്ടായിട്ടില്ല തോന്നുന്നു. ഫാത്തിഹയുടെ ആയത്തുകളുടെ ക്രമത്തിനോ കെലിമത്തുകളുടെ ക്രമത്തിനോ ഭംഗം വരുത്തി, ഇഖ്ലാൽ നിറ ഭംഗം വരുത്തി, അഹല്ല ഭംഗം വരുത്തി. ഇങ്ങനെയൊക്കെ മനഃപൂർവ്വം ചെയ്താൽ ബത്തലത്തു സ്വലാത്തുഹു, അവന്റെ നിസ്കാരം തന്നെ ബാത്തിലായി പോകും. എപ്പോൾ? ഇൻ അലിമ, അങ്ങനെയൊന്നും ഓതാൻ പാടില്ല. അറിയാതെ, മനസ്സിലേ, അറിയാതെ ഹറാമാണെന്ന കാര്യം അറിഞ്ഞുകൊണ്ടാണ് ഓതിയത് എങ്കിൽ നിസ്കാരം പാത്തുലാവും. ഹറാമാണെന്ന് അറിഞ്ഞുകൊണ്ടും വതാമത മനഃപൂർവവുമാണ്. പാടില്ല, അങ്ങനെ ഓതാൻ പാടില്ല, അനംതൂന്ന് ഓതാൻ പാടില്ല, അനംതീന്ന് ഓതാൻ പാടില്ല എന്നറിയാ, എന്നിട്ട് മനഃപൂർവ്വം അനംതീ എന്ന് പറഞ്ഞു. നാവ് പഴച്ചു പോയതാണെങ്കിൽ തിരുത്തി ഓതിയാ മതി എന്നർത്ഥം. നിസ്കാരം പാത്തുലാവൊന്നുമില്ല, നാവ് പഴച്ചതല്ല, മനഃപൂർവ്വം പറഞ്ഞതാണ്. അങ്ങനെ പറയാൻ പാടില്ലെന്ന് അറിയാ എങ്കിൽ നിസ്കാരം തന്നെ പാത്തുലാവും. വയ്യില്ല, അറിവില്ലാതെ പറ്റിപ്പോയതാണ്, അല്ലെങ്കിൽ അറിയൊക്കെ ചെയ്യാം, മനഃപൂർവ്വമല്ല, പഴച്ച് ഓതിപ്പോയതാണ്. ഓതേണ്ടത് അനാമിത എന്നാണെന്നറിയാം, മറിച്ച് അനാം തീ എന്നോ അനാം തൂ എന്നോ ഓതുന്നത് തെറ്റാണെന്നും അറിയാം. പക്ഷെ ഓതി വന്നപ്പം പിഴച്ച്, നാവ് പിഴച്ച് അനാം തൂ എന്നായിപ്പോയി, അല്ലെങ്കിൽ അനാം തീ എന്നായിപ്പോയി എങ്കിൽ ആ കെലിമത്ത് നന്നാക്കി മടക്കി ഓതിയാൽ മതി. അവയില്ലാന്ന് പറഞ്ഞാൽ അറിഞ്ഞുകൊണ്ടും തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ടും മനഃപൂർവവുമല്ല, ഒരു പക്ഷേ അറിയാതെ പറ്റിപ്പോയതാണ്, അല്ലെങ്കിൽ മനഃപൂർവ്വമല്ലാതെ അബദ്ധം വന്നു പോയതാണ് എങ്കിൽ ഫഖിറാതൂലി തിൽക്കൽ കെലിമത്തി, ആ പിഴവ് ഓതി ആ കെലിമത്ത് മാത്രം ബാത്തിലാണ്, മടക്കി ഓതിയാൽ മതി. അതാ ആ കെലിമത്ത് ബാത്തിലാവുമ്പോൾ ആ കെലിമത്തിനെ അവൻ കൊണ്ടുവരണം ശരിക്ക്. അതിനുശേഷമുള്ളതും കൊണ്ടുവരണം. അതെങ്ങനെയാന്ന് വെച്ചാൽ ഓതുമ്പോ അങ്ങനെ ഓതിപ്പോയി, പിന്നെയാണ് അത് ശരിക്ക് ഓർമ്മ വന്നത്. എന്നാൽ ആ പിഴച്ച് ഓതിയത് തിരുത്തി ഓതുക, ശേഷമുള്ളത് ഓതുക. എപ്പോഴ്? ഇല്ലം യത്തുലിൽ ഫസലു, പിഴവോതിയതിന്റെയും തിരുത്തിയോതിയതിന്റെയും ഇടക്കുള്ള ഇടവേള ദീർഘിച്ചിട്ടില്ലെങ്കിൽ. ആണാ ഉദാഹരണം, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അർറഹ്മാനിർ റഹീം, അവിടെ എവിടെയോ പറ്റിയ തെറ്റാ, എന്ന് പറഞ്ഞപ്പോഴാണ് അവിടെ ഓർമ്മ വന്നത്. നബിന്റെ തൽക്കം തന്നെ ഓത്, ഇടവേള ദീർഘിച്ചിട്ടില്ലെങ്കിൽ ആ കെലിമത്ത് തിരുത്തി നന്നാക്കി ഓതുകയും അതിന് ശേഷമുള്ളത് ഓതുകയും ചെയ്താൽ മതി. ഇല്ല, ഇടവേള നീണ്ടുപോയി, ഈ പിഴവ് ഓതിയതിനു ശേഷം കുറെ ഓതി കഴിഞ്ഞു, കുറെ കഴിഞ്ഞതിനു ശേഷമാണ് എങ്കിൽ ഫാത്തിഹ ആദ്യം മുതൽ മടക്കി ഓതണം. താമസിയാതെ ഓർമ്മ വന്നാൽ ആ തെറ്റ് സംഭവിച്ച കെലിമത്ത് മടക്കി ഓതുകയും ശേഷമുള്ളത് ഓതുകയും ചെയ്താണ്. കുറെ കഴിഞ്ഞതിന് ശേഷമാണെങ്കിൽ ഫാത്തിഹ തന്നെ രണ്ടാമത് മടക്കി ഓതണം എന്ന് പറഞ്ഞു. അപ്പൊ ഹർഫുകൾ ഹർക്കത്ത്
വിപത്തുകളും ഒക്കെ സൂക്ഷിച്ചു ഓതേണ്ടതിന്റെ കാര്യമാണ് പറഞ്ഞാൽ അതിൽ അബദ്ധം വന്നാൽ എന്താവും. ഇനി തുടരെയായി ഓതണം എന്ന് പറഞ്ഞല്ലോ, ഈ തുടരെയായി ഓതുന്നതിന് തകരാറ് പറ്റിയാലോ? അതെങ്ങനെ തകരാറ് പറ്റല്? അത് പറയട്ടെ. വതങ്കത്യുൽ മുവാലാത്തു, ഫാത്തിഹയുടെ തുടർച്ച എന്നറിയാൽ ഇടമുറിയാതെ വരണം എന്ന് പറഞ്ഞ ആ തുടർച്ച മുറിയും. ബി അക്സറ മിൻ സകതത്തി തനഫുസി, ശ്വാസം വിടാൻ വേണ്ടി നിശ്ചലമാവുന്ന അവസ്ഥയേക്കാൾ കൂടുതൽ വരലുകൊണ്ട്. അവിൽ അയ്യി, അതല്ലെങ്കിൽ അയ്യി എന്ന് പറഞ്ഞാൽ ചിലപ്പം പ്രകൃതിയ ഉണ്ടാവുന്ന വിക്ക്, അതല്ലെങ്കിൽ ക്ഷീണം. അങ്ങനെ കുറേ അങ്ങോട്ട് എത്തിയപ്പോ ഇടക്ക് ചില വാചകങ്ങൾ ഉച്ചരിക്കാനുള്ള ഒരു തടസ്സമുണ്ട്, അതിനു വേണ്ടിയിട്ട് ചെറിയൊരു നൃത്തം ഉണ്ടാവും, അതിന് വിരോധമില്ല. അല്ലെങ്കിൽ കുറെ ഇങ്ങനെ ഓതി വന്നപ്പോ ശ്വാസം വിടാൻ വേണ്ടിയിട്ട് ഒന്ന് വെച്ചു, ആ ശ്വാസം വിടാൻ വേണ്ടിയിട്ട് അതെങ്കിൽ ഉച്ചരിക്കുമ്പോൾ പ്രയാസം അനുഭവപ്പെട്ട ആ പ്രയാസം നീക്കാൻ വേണ്ടിയിട്ട് വേണ്ടി വരുന്ന ഒരു സുക്കൂത്ത് നിശബ്ദത, അതിൽ കൂടുതൽ സമയം ഇടക്ക് നിന്നു പോയാൽ, സുക്കൂത്ത് വന്നു പോയാൽ, ബിലാ ഉദരിൻ, കാരണമല്ലാതെ. കാരണം എന്താന്ന് ഞാൻ പറയും, കാരണം കൂടാതെ ശ്വാസം വിടാൻ നിർത്തുന്ന, അതല്ലെങ്കിൽ അയ്യ് ഇടക്ക് വരുന്ന ഈ തടസ്സം വിക്ക് കൊണ്ടിട്ട് അത് തീർക്കാൻ വേണ്ടി നിൽക്കുന്ന സമയം, ഇതിനേക്കാൾ കൂടുതൽ കാരണം കൂടാതെ ഇടക്ക് നിശബ്ദമായാൽ വാലാത്ത് മുറിയും. ഇതുപോലെ ചുമ അതിക്രമിച്ചു വന്നു, മനഃപൂർവ്വമല്ലാണ് ഓതുന്നതിന്റെ ഇടയിൽ ചുമ വന്നുപോയി, തടയാൻ കഴിയാതെ അങ്ങോട്ട് ചുമച്ചു പോയി. അങ്ങനെ ആ ചുമ മൂന്നാലെണ്ണം അങ്ങനെ തുടർന്നു പോയി, അവൻ മനഃപൂർവ്വം ചെയ്യല്ല, അത്രയും സമയം നിന്നു. അപ്പൊ ശ്വാസം വിടാൻ ആവശ്യമായ സമയമോ അല്ലെങ്കിൽ വാക്കിനിടക്ക് തടസ്സം വരുമ്പോൾ അത് അതിന് വേണ്ടിയിട്ട് വരുന്ന നൃത്തം അല്ല, അതിനേക്കാൾ കൂടുതൽ ഒന്നാണ്, അവിടെ പ്രശ്നമില്ല, അവിടെ എഴുതുറ. കാരണം ഓലപ്പത്ത് സ്വാലാണ്, ഓലപ്പത്ത് കാരണം അനിയന്ത്രിതമായി വന്നു പോയതാ, അങ്ങോട്ട് പൊട്ടിപ്പോയി കൊര. അല്ലെങ്കിൽ അൽപാസ് ചുമ എന്ന് പറയണം, ചിലർക്ക് കൊര എന്ന് പറഞ്ഞാൽ നായ്ക്കൾ കുരക്കണേനാ കൊര, ഞങ്ങൾ മലപ്പുറത്തേക്ക് ഒക്കെ കിടക്കാ, മനസ്സിലായില്ല, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞ്. ഏതായാലും ചുമക്ക എന്ന് പറയാം നമ്മൾ എന്താ പറഞ്ഞപ്പോ, ഞങ്ങൾ പറയുമ്പോൾ ചുമ ആണ് കേട്ടാ, ചുമ എട് ചുമട് എന്നൊക്കെ പറയാം. അപ്പൊ മലയാളമൊക്കെ ശുദ്ധാക്കി ഇനി വല്ല പേപോ ഒക്കെ ഉണ്ടെങ്കിൽ സംഗതി മനസ്സിലായാ മതി. തുമ്മല് ഒലപത്ത് ഉത്വാസ് പോലെ തന്നെ, ഒലപത്ത് സ്വാല് പോലെ ഒലപത്ത് ഉത്വാസ്, അനിയന്ത്രിതമായി പിടിച്ചാ കിട്ടാത്ത അങ്ങോട്ട് തുമ്മിപ്പോയി, തുമ്പന്നെ 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 അങ്ങനെ തുമ്പ്, അങ്ങനെ നോക്കുമ്പോ കുറച്ച് സമയം അങ്ങനെ നിന്നു, അവിടെ വിരോധമില്ല, അവിടെ എഴുതുറ. അങ്ങനെ തുമ്മല് ചുമ പോലെയുള്ളത് അനിയന്ത്രിതമായി വന്ന് വരുന്നത് പോലെയുള്ള എഴുതു ഇല്ലാതെ ശ്വാസം വിടാൻ ആവശ്യമായ, അതല്ലെങ്കിൽ സംസാരിക്കുമ്പോൾ മൊഴിയുമ്പോൾ അതിനുള്ള പ്രയാസം തടസ്സം നീങ്ങാൻ വേണ്ടിയിട്ടുള്ള സുക്കൂത്തിന് ആവശ്യമായതിനേക്കാൾ ഇടക്ക് നിന്ന് പോയാൽ മുവാലാത്ത് മുറിയും. മുവാലാത്ത് മുറിഞ്ഞാൽ പിന്നെ എന്ത് വേണം? ഫയ്ഉദുൽ ഫാത്തിഹത്ത, ഫാത്തിഹയെ മടക്കി ഓതണം. എങ്ങനെ, എന്തുകൊണ്ട്? ബി തഹല്ലുലി സുക്കൂത്തിൻ ത്വവീലിൻ, ഉദറില്ലാതെ ദീർഘമായി ഒരാള് നിശബ്ദത പാലിക്കുന്നു. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين അവിടെ നിന്നു. പിന്നെ കുറേ കഴിഞ്ഞതിന്റെ ശേഷം മൂപ്പര് അങ്ങനെ വരുന്നു, ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ എന്ന്. അങ്ങനെ ദീർഘമായി ഇടക്ക് നിശബ്ദനായി സുക്കൂത്ത് തവിയൻ. അതല്ലെങ്കിൽ أو أمر أجنبي لا يتعلق بالصلاة, നിസ്കാരവുമായി ബന്ധമില്ലാത്ത, ഇവന്റെ നിസ്കാരം കേട്ടോ, ദുനിയാവിൽ മൊത്തമുള്ള നിസ്കാരം എന്നല്ല, ഈ ഓതുന്ന ഫാത്തിഹ ഓതുന്ന ഈ വ്യക്തിയുടെ നിസ്കാരവുമായി ബന്ധപ്പെട്ടിട്ടില്ലാത്ത അന്യമായ വല്ല കാര്യവും വരുന്നു,
അന്യമായ കാര്യം നട നാട്ടിയർത്ഥാനം പറയാൻ ഒന്നും തന്നെ അർത്ഥമില്ല. ഇവന്റെ നേരിട്ട് നിസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യമല്ല. ആ അതേതുപോലൊക്കെ പാളി ആയത്തിൻ ഫാത്തിഹത്തി, ഫാത്തിഹ അല്ലാത്ത മറ്റൊരു സ്ഥലത്തു നിന്നുള്ള ഒരു ആയത്തിന്റെ അല്പം ഓതുന്നു. ഫാത്തിഹ ഓതുന്നതിനിടയിൽ ആ ഫാത്തിഹ ഓതുകയാണ് ഇയാള്, അതിന്റെ ഇടക്ക് കാണാ വേറെ ഏതോ ഒരു ആയത്തിന്റെ ഒരു അല്പഭാഗം അതിന്റെ ഇടക്ക് ഇങ്ങോട്ട് ഓതുന്നു. അത് അജ്നബിയാണ്, കാരണം അതുമായിട്ട് ബന്ധമില്ലല്ലോ. അതുകൊണ്ട് ഫാത്തിഹയുടെ മുവാലാത്ത് മുറിയും രണ്ടാമത് മടക്കി ഓതേണ്ടി വരും. ഫാത്തിഹ ഓതുന്നതിന്റെ മേൽ എന്റെ ഇടയിൽ ഒരു വ്യക്തി തുമ്മിപ്പോയി. തുമ്മിയപ്പോ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ് നല്ല ദിക്റാണ്, പക്ഷെ ഫാത്തിഹ ഇവന്റെ നിസ്കാരം ഇനി പ്രത്യേകം വന്നല്ല. അത് ഫാത്തിഹന്റെ ഇടയിൽ വന്നാൽ ഫാത്തിഹ രണ്ടാമത് മടക്കി ഓതേണ്ടി വരും. നിസ്കാരം മാത്രമല്ല, കാരണം ദിക്റാണല്ലോ. പടപ്പുകളുമായി സംബോധന വരാത്ത ദിക്റുകൾ ചെല്ലിയാൽ നിസ്കാരം മാത്രമല്ല, പക്ഷെ ഫാത്തിഹയുടെ മുവാലാത്ത് മുറിയും രണ്ടാമത് മടക്കി ഓതേണ്ടി വരും. ഇതൊന്നും അവന്റെ നിസ്കാരവുമായി ബന്ധമില്ലാത്തത് കൊണ്ടാണ് ദിക്റോ ഖുർആൻ ആയത്തിന്റെ ഭാഗമോ ഒക്കെ വന്നാൽ ഫാത്തിഹയുടെ മുവാലാത്ത് മുറിയുമെന്നും രണ്ടാമത് മടക്കി ഓതേണ്ടി വരും എന്ന് പറഞ്ഞു. ഇനി അത് ബന്ധമുള്ളതാണെങ്കിലോ, ബിഖിലാഫി മാ, ഒരു കാര്യത്തിനെതിരെ, ലഹു താല്ലുഖും ബിസ്സലാത്തി, അവന്റെ നിസ്കാരവുമായി ബന്ധമുള്ള കാര്യത്തിനെതിരെ ആണ്, അതുകൊണ്ട് വിരോധമല്ല. ഈ ഫാത്തിഹ ഓതിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയുടെ നിസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഇടക്ക് വന്നതെങ്കിൽ അതുകൊണ്ട് മുവാലാത്ത് മുറിയില്ല. അതേതുപോലെ നിസ്കാരം ഇട്ട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ജമാഅത്തായിട്ട് നിസ്കരിക്കുക, ഇമാമ് ഫാത്തിഹ ഓതി, ഇമാമു ഗൈറുൽ മഗ്ദൂബി അലൈഹിം വലല്ലീൻ എന്ന് പറഞ്ഞു. അപ്പോക്ക് കാണ വെടി പൊട്ടുമ്പോൾ ഇങ്ങനെ തൽക്കുന്ന ആമീൻ എന്ന് പറഞ്ഞു, അത് പാടില്ല. ഇമാം ആമീൻ പറയുന്ന കൂട്ടത്തിൽ വേണം ആമീൻ പറയാൻ. അതൊക്കെ ഞാൻ സുന്നത്തുകളിൽ പറയും. ഇമാമ് ആമീൻ പറയുന്ന കൂട്ടത്തിലാണ് മഅ്മൂം ആമീൻ പറയേണ്ടത്. ഇമാമിന്റെ മുമ്പും പറയാൻ പാടില്ല, ഇമാമിന്റെ ശേഷം പറഞ്ഞാൽ അതും തന്നെ സുന്നത്ത് നഷ്ടപ്പെട്ടു പോകും. അപ്പോ ഈ ആമീൻ പറയുന്ന ഇവ ഫാത്തിഹ ഓതുന്നതിന്റെ ഇടയിലാ. മഅ്മൂമ് ഫാത്തിഹ തുടങ്ങിയെന്ന്, ഫാത്തിഹ ഇങ്ങനെ കുറച്ചെത്തിയെന്ന് ബിസ്മി പറഞ്ഞു, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എത്തിയപ്പോഴാണ് ഇമാമു വലല്ലീൻ ആമീൻ പറഞ്ഞു. ഇവൻ ആമീൻ പറഞ്ഞു എന്നാൽ അതുകൊണ്ട് പ്രശ്നമില്ല, കാരണം അവന്റെ നിസ്കാരം ഏറ്റവും തന്നെയുള്ള, കാരണം ഇവന്റെ ഇമാമുമായി ബന്ധപ്പെട്ട് നിസ്കരിക്കുകയാണല്ലോ. അപ്പൊ അത് ഇവന്റെ നിസ്കാരത്തിന്റെ മസലഹത്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്, അത് തകരാറില്ല. ഇമാമിന്റെ ആമീന്റെ കൂടാമീൻ പറയുന്നു ഫാത്തിഹ ഓതുന്നതിന്റെ ഇടയിൽ, ഓക്കെയാണ്, അവന്റെ ഫാത്തിഹക്ക് തകരാറില്ല, മടക്കി ഓതണ്ട, എവിടെ എത്തിച്ചാൽ അവിടുന്ന് ബാക്കി ഓതിയാ മതി. അതുപോലെ തന്നെ സുജൂദി, സുജൂദ് പോകുമ്പോലെ എന്ന് പറഞ്ഞാൽ ഇവൻ ഫാത്തിഹ തുടങ്ങി അർറഹ്മാനുർ റഹീം എന്നെത്തിയപ്പോ ഇമാമ് ഓതി വരുന്ന ആയത്ത് തിലാവത്തിന്റെ സുജൂദ് സുന്നത്തുള്ള ആയത്തായിരുന്നു. ആ ആയത്ത് പൂർത്തിയാക്കി ഇമാമ് നേരെ അല്ലാഹു അക്ബർ എന്ന് തിലാവത്തിന്റെ സുജൂദിലേക്ക് പോകുന്നു. ഇവൻ അർറഹ്മാനുർ റഹീം ഇങ്ങനെ എത്തിന്ന് ഉദാഹരണം വെച്ചോളൂ. എന്നാൽ ഇവൻ ഇമാമിന്റെ കൂടെ നേരെ സുജൂദ് പോയി. സുജൂദ് കഴിഞ്ഞ് നൃത്തത്തിലേക്ക് വന്നതിന് ശേഷം മാലിക്കിയവും ഇന്ത്യയും മുതൽ ഓതിയാ മതി. അവിടെ പോലാത്ത മുറിയില്ല, കാരണം അതാ ഇവന്റെ നിസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. ഇവൻ ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ ഇമാമ് ചെയ്യേണ്ട കാര്യങ്ങൾ, ഇമാമുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇവന്റെ നിസ്കാരത്തിനോട് ബന്ധപ്പെട്ട. അപ്പോ ഇമാമിന്റെ ഖിറാഅത്തിന് വേണ്ടി ഇമാമ് സുജൂദിൽ പോകുമ്പോൾ മഅ്മൂമ് കൂടെ സുജൂദ് പോകുന്നു. അവിടെ ഫാത്തിഹന്റെ മുവാലാത്ത് മുറിയില്ല, എവിടെ എത്തിയെന്ന് വെച്ചാൽ അവിടെ നിന്ന് ബാക്കി ഓതിയാ മതി. മഅ്മൂമ് ദുആ ചെയ്യുമ്പോലെ എന്തിന് ഖിറാഅത്തി ഇമാമി, മൂന്ന് വർത്തിക്കും. ഇമാമിന്റെ ഖിറാഅത്തിന് വേണ്ടി മഅ്മൂമ് ആമീൻ പറയും പോലെ ഇമാമിന്റെ ഖിറാഅത്ത് കാരണം ഇമാമ് സുജൂദ് പോകുമ്പോൾ ഇമാമിന്റെ കൂടെ മഅ്മൂമ് സുജൂദ് പോകുമ്പോലെ ഇമാമിന്റെ ഖിറാഅത്തിന്റെ അവിടെ എത്തിയപ്പോ ദുആ സുന്നത്തുള്ള സ്ഥലങ്ങളാണ് അവിടെ ദുആ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഖിറാഅത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട സുന്നത്തുകളുണ്ട്. അള്ളാഹു അദാബ്, അള്ളാഹുവിന്റെ അദാബിനെ പറ്റി പറയുമ്പോൾ അദാബിനെ തൊട്ട് കാവല് തൊടുക, അള്ളാഹുവിന്റെ റഹ്മത്തിനെ പറ്റി പറയുന്ന സമയത്ത് റഹ്മത്തിനെ ചോദിക്കുക എന്നൊക്കെ പറയുന്നു. അത് ഇമാം ഓതുന്ന ആയത്ത് ഇങ്ങനെ റഹ്മത്തിനെ പറയുന്ന ആയത്ത് എത്തിയപ്പോൾ റഹ്മത്തിനെ ചോദിക്കാൻ സുന്നത്തുള്ള സ്ഥലമാണ്. അവിടെ വെച്ചിട്ട് ഇവൻ ആ റഹ്മത്തിന് വേണ്ടി ചോദിച്ചു, ദുആ ചെയ്തു. അതുകൊണ്ട് ഫാത്തിഹയുടെ മുവാലാത്ത് മുറിയില്ല.
അല്ലെങ്കിൽ അദാബിനെ പറ്റി പറയുന്നതായത്തിൽ എത്തിയപ്പോൾ അദാബിനെ തൊട്ട് കവർ തേടി, അതുകൊണ്ട് വാലാത്ത് മുറിയില്ല. അപ്പൊ ഇമാമിന്റെ ഖിറാഅത്തിന് വേണ്ടിയിട്ട് ആമീൻ പറയുക, സുജൂദ് പോവുക, അതുപോലെ തന്നെ ദുആ ചെയ്യുക, ഇതൊക്കെ അവന്റെ നിസ്കാരമായിട്ട് താലൂക്ക് ബന്ധമുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് ഫാത്തിഹയുടെ തുടർച്ച മുറിയുന്നതല്ല. മറ്റൊന്ന്, വഖഫത്ഹിൻ അലൈഹി, ഇമാമിന്റെ മേൽ ഉണർത്തിക്കൊടുക്കുമ്പോലെ ഫത്ഹ് ഫത്ഹാറെ തുറന്നു കൊടുക്കുക എന്നാ. അതായത് ഇമാമ് ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ഇമാമിന് പിഴവ് പറ്റി, ആവു പഴക്കാൻ സമയം ഉണ്ടാവില്ല, ഇവിടെ ആകെ പിന്നെ കൂട്ട ഓത്താ കേൾക്കുക, അനങ്ങാൻ പാടില്ല. ഇമാമ് മടക്കി ഓതി, വീണ്ടും മടക്കി ഓതി, വീണ്ടും മടക്കി ഓതി, ഇങ്ങനെ മടക്കി ഓതിക്കൊണ്ടിരിക്കുമ്പോൾ മൗമൂമ് നിശബ്ദനായിരുന്നുള്ളൂ, മിണ്ടാൻ പാടില്ല. അങ്ങനെ ഇമാമിന്റെ പിഴവ് കുറച്ചു, ഇമാം അവിടെ സുക്കൂത്തായി. ആ സുക്കൂത്തായതിന് ശേഷമാണ് അവിടെ ഫത്ഹ് ചെയ്തു കൊടുക്കേണ്ടത്. അതല്ലെങ്കിൽ ഇമാമിന് നിസ്കാരത്തിന്റെ പ്രവൃത്തികളിൽ വല്ല ഖത്വവും സംഭവിച്ചു, അവിടെ സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞു, അങ്ങനെ അങ്ങനെയാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ഇമാമിന് വല്ല കാര്യങ്ങളും ഇടക്ക് ഉണർത്തേണ്ട കാര്യങ്ങൾ നേരിട്ടാൽ മൗമൂമ് നിങ്ങൾ എന്തു പറയണം, സുബ്ഹാനല്ലാഹ് എന്ന് പറയണം. അത് ഇവൻ ഫാത്തിഹ ഓതിക്കൊണ്ടിരിക്കുന്ന സമയത്താണ്, അവിടെ ഇമാമിനെ ഫത്ഹ് ചെയ്യാൻ വേണ്ടിട്ട് സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഖിറാഅത്തിൽ ഇങ്ങനെ ഇമാമ് പിഴവ് പറ്റിയ ആളിങ്ങനെ ആദ്യം കുറച്ചിങ്ങനെ തറുതകാർ അങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് അപ്പം ഉണ്ടാൻ പാടില്ല, അവസാനം പിന്നെ സുക്കൂത്തായി, ഇമാമ് ഓത്ത് നിർത്തി, അവിടെ ആ പിഴച്ച ഭാഗം ഓതിക്കൊടുക്കുക. ഇതൊക്കെ ഫത്ഹാണ്. ഇങ്ങനെ ഫത്ഹ് ചെയ്തു കൊടുക്കുന്നത് കൊണ്ട് ഫാത്തിഹയുടെ മുവാലാത്ത് മുറിയില്ല, കാരണം അവന്റെ നിസ്കാരവുമായി ബന്ധപ്പെട്ടത്. അങ്ങനെ 8 വാജിബാത്തുകളാണ് ഫാത്തിഹയ്ക്കുള്ളത്. ഇനിയുള്ളത് വേഗം പറഞ്ഞു പോകാമെന്ന് അത്ര തോന്നുന്നില്ല, ആ രണ്ടെണ്ണം വായിക്കാം. അൽ ഖാമിസു റുക്ഉ, അഞ്ചാമത്തെ റുക്ന് റുക്ഉ ചെയ്യലാണ്. റുക്ഉ ചെയ്യുന്നത് എങ്ങനെ, അഖല്ലുഹു, റുക്ഉ ചെയ്യുന്നതിൽ ഏറ്റവും ചുരുങ്ങിയത് അയ്യൻഹനിയ, അവൻ കുനിയലാണ്. നിന്നസ്കരിക്കുന്നവൻ കുനിയ, എത്ര കുമ്പിടുക എന്നും പറയട്ടോ, ഓരോരുത്തരും അവനവന്റെ നാട്ടിലെ ഭാഷ അനുസരിച്ച് അർത്ഥം വെച്ചോളി, രണ്ടായാലും വിരോധമില്ല. അയ്യൻഹനിയ, കുനിയുക അല്ലെങ്കിൽ കുമ്പിടുക, എത്ര, ബിഹൈസു തനാലു, എത്തുന്ന നിലക്ക്, റഹതാഹു, രണ്ട് ഉള്ളം കൈകൾ, റുക്ബത്തൈഹി, തന്റെ കാൽമുട്ടുകൊള്ള, രണ്ട് കാൽമുട്ടിലേക്ക് ഉള്ളം കൈ എത്താവുന്ന അത്ര കണ്ട് കുനിയ, എപ്പോ ആളുടെ കൈയും കാലും ഒക്കെ മിതമായതാണെങ്കിൽ, അതവിടെ കൂട്ടിക്കൊടുക്കണം. ചില ആളുകളുണ്ടാവും നീണ്ട വായക്കയ്യോലെ നീണ്ട കൈയുള്ള, അയാൾക്ക് നിന്നാ തന്നെ ചിലപ്പോ വേണമെങ്കിൽ കയ്യും ഒട്ടുമൊക്കെ എത്തി നേരും, അത് റുക്കുവാവൂല. വേറൊരു മനുഷ്യൻ ഉണ്ട് കൈ കൊള്ളുന്ന ചെറിയ കയ്യ, അയാളെ കൈ അങ്ങോട്ട് മുട്ടുമ്പലെത്തണമെങ്കിൽ നല്ലോണം വളയണം, അതൊന്നും ഓട്ടല്ല. അപ്പൊ ഒരു മിതമായ വലിപ്പം, കയ്യും ശരീരം ഒക്കെ മിതമായ ഒരൊത്ത വലിപ്പമുള്ള മനുഷ്യൻ കുരിഞ്ഞാൽ, ഇപ്പൊ അയാളുടെ ഉള്ളം കൈ കാൽമുട്ടിൽ വെക്കണമെന്ന് ഉദ്ദേശിച്ചാൽ എത്താവുന്ന അത്ര കുനിഞ്ഞാൽ ചുരുങ്ങിയിറക്കുവായി ഫർറായി. ഇരുന്ന് നിസ്കരിക്കുന്നവനാണെങ്കിലോ, ഇരുന്ന് നിസ്കരിക്കുന്നവനാണെങ്കിൽ അവന്റെ നെറ്റിത്തടം കാൽമുട്ടിനോട് നേരിടുന്ന കതിർ കണ്ട് കൊയ്യ എന്നാ മതി. എന്നാൽ വാക്കുമരുഹു, റുക്കുവിന്റെ പരിപൂർണമായ രൂപം, അയ്യത്യബിഹി, ആ റുക്കുവിനെ അവൻ കൊണ്ടുവരലാണ് ഈ കുനിയലിനെ നർത്ഥം, കൊണ്ടുവരിക. എങ്ങനെ, ബിമസ്നൂനാത്തിഹി, അതിന്റെ സുന്നത്തുകളോട് കൂടി. സുന്നത്തുകളൊക്കെ ഇനി പിന്നീട് പറയും. അതായത് രണ്ട് കൈ കാൽമുട്ടിൽ വെക്കുക, എന്നിട്ട് കൈവിരലുകൾ കൊണ്ട് കാൽമുട്ടുകളെ പിടിക്കുക. പുരുഷന്മാരാണെങ്കിൽ രണ്ട് കൈകളെ ശരീരത്തിന്റെ രണ്ട് വശത്ത് നിന്ന് അകറ്റിപ്പിടിക്കുക. സ്ത്രീകളാണെങ്കിൽ കൈകൾ ശരീരത്തിന്റെ വശങ്ങളിലേക്ക് ചേർത്ത് പിടിക്കുക, ചുമലും പെരടിയും സമമാക്കുക, അതുപോലെ തസ്ബീഹ് ചൊല്ലുക, സുജൂദിന്റെ സ്ഥാനത്തേക്ക് നോക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ സുന്നത്താണ്. ഈ സുന്നത്തുകളൊക്കെ പാലിച്ചുകൊണ്ട് ചെയ്യാതെ പരിപൂർണമായ രൂപം
ഫർള് വീടാൻ ആവശ്യമായ ചുരുങ്ങിയ കോലം, മിതമായ വലിപ്പം, ഒത്ത കൈയും കാലും ഒക്കെ ഉള്ള ഒരു മനുഷ്യൻ സാധാരണഗതിയിൽ ഉള്ളം കൈ മുട്ടിൻ കാലിൽ വെക്കാൻ ആവശ്യമാവുന്ന അത്ര കുനിഞ്ഞാൽ ചുരുങ്ങിയതായി. ഒരു സുബ്ഹാനല്ലാഹ് പറയുന്ന തുമൈനീനത്തിന്റെ ഖദ്ർ കിട്ടിയാൽ ഫർളായ റുക്കുവിന്റെ ചുരുങ്ങിയ രൂപവും. ബാക്കിയൊക്കെ സുന്നത്ത്, സുന്നത്തുകൾ ഇനി പറയും. എന്നാൽ വയജിബു, റുക്കുഅയിൽ നിർബന്ധമാകും, അല്ലാ യഖ്സിദ, കരുതാതിരിക്കൽ, ബിൽ ഇൻഹിനായി, ഈ കുനിയൽ കൊണ്ട്, വൈറ റുക്കുഅയി, റുക്കുഅല്ലാതെ മറ്റൊന്നിനെ കരുതാതിരിക്കുക. റുക്കുഅയിനെ കരുതിക്കൊള്ളണമില്ല. റുക്കുഅയ്ക്ക് പോകുമ്പോൾ ഞാൻ റുക്കുഅയിൽ പോകുന്നു എന്നും സുജൂദിൽ പോകുമ്പോൾ ഞാൻ സുജൂദിലേക്ക് പോകുന്നു എന്നും പ്രത്യേകം കരുതിക്കൊള്ളണം എന്നില്ല. കരുതുന്നത് നല്ല തന്നെ. എന്തുകൊണ്ട് വെച്ചാൽ നിയ്യത്ത് ചെയ്തല്ലോ. ദുഹ്ർ എന്ന ഫർള് നിസ്കാരം ഞാൻ നിർവഹിക്കുന്നു എന്ന് കരുതിയതിൽ തന്നെ തക്ബീറത്തുൽ ഇഹ്റാം തൊട്ട് സലാം വീട്ടുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും അതിൽ പെട്ടു. അതുകൊണ്ട് ഇനി ഓരോന്ന് പ്രത്യേകം പ്രത്യേകം കരുതിക്കൊള്ളണം എന്ന് നിർബന്ധമില്ല. പക്ഷേ ഒന്ന് നിർബന്ധമുണ്ട്, മറ്റൊന്ന് ഉദ്ദേശിക്കാൻ പാടില്ല. എന്ന് പറഞ്ഞാലോ, ഒരാള് ഖുർആൻ ഓതി, ഫാത്തിഹന്റെ ശേഷം സൂറത്തോതി, സൂറത്തോതി അവസാനം തിലാവത്തിന്റെ സുജൂദുള്ള ഒരായത്താവൂതി, ഉദാഹരണം ഇഖ്റ ഓതി കൂട്ടിക്കോളി, അതിന്റെ അവസാനം വസ്ജുദ് വഖ്തരിബ് എന്ന ആയത്തെത്തിയപ്പം തിലാവത്തിന് സുജൂദ് ചെയ്യാം എന്ന നിലക്ക് അള്ളാഹു അക്ബർ എന്ന് ചൊല്ലി. റുക്കുവിന്റെ അവിടെ എത്തിയപ്പോ ഇയാൾക്ക് ഇന്നെ അവിടെ നിൽക്കട്ടെ, നിർബന്ധമൊന്നും ഇല്ലല്ലോ ഇപ്പൊ തിലാവത്തിന്റെ സുജൂദ്, അതുകൊണ്ട് ഞാൻ അപ്പൊ തിലാവത്തിന്റെ സുജൂദ് ചെയ്യണില്ല. എന്നാ പിന്നെ പേരാൻ റുക്കുവിന്റെ അവിടെ എത്തിയാലോ എന്നാ ഞാൻ റുക്കുവാക്കാൻ പറ്റുമോ? അതില്ല. കാരണം എന്താ? ഈ കുനിയൽ കൊണ്ട് അവൻ ഉദ്ദേശിച്ചിരുന്നത് തിലാവത്തിന്റെ സുജൂദാണ്. ഇപ്പൊ റുക്കുവിന്റെ അവിടെ എത്തിയപ്പോ ഞാൻ റുക്കുവാക്കുക എന്ന് വെച്ചാൽ അത് പോരാ. എന്നാ പോകുമ്പോ റുക്കുവയ്ക്ക് പോവുകയാണെന്ന് കരുതിക്കൊള്ളണമെന്നുണ്ടോ? അതില്ല. കരുതിയാ നല്ലത് തന്നെ, കരുതിയിട്ടില്ലെങ്കിൽ വിരോധമില്ല. അതേസമയത്ത് തിലാവത്തിന്റെ സുജൂദിലേക്ക് പോകുന്നു എന്ന നിലക്ക് കുനിയുകയും റുക്കുവിന്റെ അതിർത്തിയിൽ എത്തിയപ്പോൾ ഇനി റുക്കു ആവട്ടെ എന്ന് തീരുമാനിക്കുകയും ചെയ്താൽ അത് പറ്റില്ല, നൃത്തത്തിലേക്ക് തന്നെ തിരിച്ചു വന്ന് രണ്ടാമത് റുക്കുവിൽ പോകൽ നിർബന്ധമാവും. ഈത്തിദാൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? വഹുവ ഈത്തിദാൽ ചെയ്യുക എന്നാൽ റുക്കു ചെയ്ത വ്യക്തി മടങ്ങി വരലാണ്. ലിമാ, ഒരു സ്ഥലം കൊള്ളെ, കാന അലൈഹി, ആ ഒരവസ്ഥയിലായിരുന്നു അവൻ, കബില റുക്കുഹി, റുക്കുവിന്റെ മുമ്പ് കണ്ടോ, റുക്കു ചെയ്യുന്നതിന് മുമ്പ് ഏതൊരവസ്ഥയിലാണോ ഉണ്ടായിരുന്നത് ആ അവസ്ഥയിലേക്ക് തിരിച്ചു വരിക എന്ന് പറഞ്ഞാല് ഇവിടെ കണ്ടൊരു രണ്ടാം കെട്ട്, ആ രണ്ടാം കെട്ടിലേക്ക് വരിക എന്നർത്ഥമല്ല, അങ്ങനെ അർത്ഥം വെക്കണ്ട. അങ്ങനെ ചില ചോദിക്കണ്ട, അങ്ങനെയും വെച്ചൂടേ, അങ്ങനെയും വെച്ചൂടേന്ന്. രണ്ടാം കെട്ട് വരെ മനസ്സിലായിട്ടുണ്ടാവും. ഞങ്ങളുടെ നാട്ടിലുണ്ടെങ്കിലും സാധു മനുഷ്യനാണ്, ഇപ്പൊ മരിച്ചു പോയി, വിവരമില്ലാത്ത സാധുവാ. ഇയാള് നിസ്കരിക്കുകയൊക്കെ ചെയ്യും, വിവരമില്ല. അങ്ങനെ ഇയാള്, ഞങ്ങൾ ചെറിയ കുട്ടികളാണ് സമയത്ത്, ഇയാള് അള്ളാഹു അക്ബർ, സമി അള്ളാഹു അക്ബർ പറയും. സമി അള്ളാഹു ലിമൻ ഹമീദഹു എന്ന് പറയാൻ ഞങ്ങൾക്കറിയില്ല. സമി അള്ളാഹു അക്ബർ പറയും. അങ്ങനെ കൂട്ടരുണ്ട് ഇവിടെ, സമി അള്ളാഹു അക്ബർ പറയാം. ഇനി ഞങ്ങളെ ഭാഷയെ പറയാം രണ്ടാം കെട്ട്. രണ്ടാം കെട്ട് കേട്ടാ അത് പെണ്ണുങ്ങൾ ആരെങ്കിലും കേൾക്കുന്നെങ്കിൽ വേജാറാണ്ട, പെണ്ണ് കെട്ടുന്ന കെട്ടല്ല കേട്ടോ, തക്ബീർ കിട്ടുന്ന രണ്ടാം കെട്ട്. ആ കെട്ട് സമി അള്ളാഹു അക്ബർ, റുക്കുവിന്റെ മുമ്പ് ഉണ്ടായ അവസ്ഥയ്ക്ക് വരിക, നേരെ റുക്കുവിന്റെ മുമ്പ് തക്ബീർ കിട്ടിയിട്ടല്ല. ഇനി അങ്ങനെയല്ല, നിന്ന് നിസ്കരിക്കുന്നവൻ നൃത്തത്തിലേക്കും, ഇരുന്ന് നിസ്കരിക്കുന്നവൻ ഇരുത്തത്തിലേക്കും, ചെരിഞ്ഞു കിടന്ന് നിസ്കരിക്കുന്നവൻ ആ ചെരിഞ്ഞു കിടന്ന് നിൽക്കുന്ന അവസ്ഥയിലേക്കും തിരിച്ചു വരിക. അതാ പറഞ്ഞത്, അതാണ് റുക്കുവിന്റെ മുമ്പുണ്ടായിരുന്ന അവസ്ഥയിലേക്ക് തിരിച്ചു വരിക എന്ന് പറഞ്ഞത്. അല്ലാതെ മുമ്പ് കൈ കെട്ടിയിരുന്നു എഞ്ഞിന്റെയും പൊക്കിളിന്റെയും ഇടയിൽ കൈവച്ച് വലത് കൈ കൊണ്ട് ഇടത് കൈയിന്റെ മണിബന്ധത്തെ പിടിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞ അവസ്ഥയായിരുന്നല്ലോ മുമ്പുണ്ട്, അങ്ങോട്ട് വരിക എന്നാ. എന്നാ പിന്നെ മുമ്പുണ്ടായിരുന്ന അവസ്ഥയിൽ വാത്തിയോതി, നിങ്ങൾ വാത്തിയോതി ഒന്ന് വെക്കണ്ടേ? അതൊന്നുമല്ല, അതൊക്കെ സ്വന്തം വ്യാഖ്യാനങ്ങളാ. അപ്പോ എത്തിനാൽ എന്ന് പറഞ്ഞാൽ റുക്കുവിന്റെ മുമ്പ് ഏതൊരവസ്ഥയിലായിരുന്നോ അവൻ ഉണ്ടായിരുന്നത് ആ അവസ്ഥയിലേക്ക് തിരിച്ചു വരിക എന്ന് പറയാൻ കാരണം എന്താ? നിന്നസ്കരിക്കുന്നവൻ നൃത്തത്തിന്റെ അവസ്ഥയിലേക്ക് വരിക, ഇരുന്ന് നിസ്കരിക്കുന്നവൻ ഇരുത്തത്തിന്റെ അവസ്ഥയിലേക്ക് വരിക, ചെരിഞ്ഞു കിടന്ന് നിസ്കരിക്കുന്നവൻ തല കൊണ്ടോ മറ്റോ സുജൂദ് റുക്കുവിൽ അതിലേക്ക്
കുനിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുനിഞ്ഞ അവസ്ഥയിൽ നിന്നിട്ട് മുമ്പുണ്ടായിരുന്ന അവസ്ഥയിലേക്ക് വരിക എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവിടെയും തന്നെ വേജിബു നിർബന്ധമാണ്. അല്ലാ യഖ്സിദ ബിറഫ്ഇഹി മിന റുകുഇ, റുകുഇൽ നിന്നിട്ട് ഉയരൽ കൊണ്ട് കരുതാതിരിക്കൽ. വൈറലി ഇത്തിദാലി, ഇത്തിദാലല്ലാത്ത മറ്റൊന്നിനെ കരുതാതിരിക്കൽ നിർബന്ധമാണ്. ഇത്തിദാലിലേക്ക് പോകുന്നു എന്ന് പ്രത്യേകം കരുതിക്കൊള്ളണം എന്നില്ല. കരുതുന്നത് നല്ല തന്നെ, അത് പ്രത്യേകം പറയണം. കരുതുന്നത് നല്ല തന്നെ, പക്ഷെ കരുതിക്കോളണം എന്നില്ല. ആ കാരണം എന്താ? നെയ്യത്ത്പ്പെട്ടാണ്. എന്നാൽ മറ്റൊന്ന് കരുതാൻ പാടില്ല എന്ന ഉദാഹരണം, ഒരാൾ റുക്കുവിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ മുന്നേക്ക് ഒരു പല്ലി ഇങ്ങോട്ട് വീണു, ഉദാഹരണം, മുകളിൽ ഒരു പല്ലി വല്ല കൂറ എന്തുകൊണ്ട് ഞെട്ടി ആളുകള്, ആ പേടിച്ച് ഞെട്ടി നെട്ടലോട് പൊന്തിയതാ. ആ ഏതായാലും ഇപ്പൊ സുബാനബിയല്ലി പറയലൊക്കെ കഴിഞ്ഞു, ഞാൻ അവിടെ കെട്ടെ അകറ്റൂല. കാരണം എന്താ? ഈ പൊന്തല് പൊന്ത് പല്ലി വീണപ്പോ പേടിച്ച് പൊന്തിയ ചങ്ങായി, അതുകൊണ്ട് അത് പറ്റൂല. അല്ലാതെ ഞാൻ ഏറ്റുതാലിലേക്ക് പോവുകയാവുന്നു എന്ന് പ്രത്യേകം നിയ്യത്ത് ചെയ്തോളൊന്നുമില്ല. പക്ഷെ മറ്റൊരു ഉദ്ദേശത്തോടുകൂടി ഉയർന്നതാവാൻ പാടുള്ളതല്ല. മനസ്സിലായില്ല? ഇനി സുജൂദ് ആ ഇൻഷാള്ള നാളെ നോക്കാം. സുജൂദ് കുറച്ച് പറയാനുണ്ട്, അതിൻ്റെ ഇത് കുറച്ച് സമയമായല്ലോ. ഇനി കുറച്ച് സമയം ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ സംശയം തീർക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ നല്ല നിലക്ക് പഠിച്ച് മനസ്സിലാക്കാനും അത് ഉൾക്കൊണ്ട് ജീവിക്കാനും അള്ളാഹു തആല നമുക്കൊക്കെ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. പറയുന്നത് ഉസ്താദന്മാരൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. പഴിവ് പറ്റി ചിലപ്പോൾ ഓർമ്മയില്ലാതെ എന്തെങ്കിലുമൊക്കെ പഴിവ് പറ്റുന്നുണ്ടെങ്കിൽ അത് ഉണർത്തിത്തരണം, പോരായ്മകളുണ്ടെങ്കിൽ അത് ഉണർത്തിത്തരണം, ഒക്കെ ഉണർത്തുകയാണ്. ആരും അലി അൻസാരി ഉസ്താദൊന്നും പറയുന്നത് കേട്ട് നിങ്ങളൊന്നും കുടുങ്ങണ്ട. അങ്ങനെ ഒരു വിവരമുള്ളൊരു കാര്യമല്ല. ഒരു സാധാരണ ഒരു മുതല്ലിമായ ഒരു സാധു മനുഷ്യനാണ്. ദർസാണെങ്കിൽ ഇപ്പൊ അടുത്തൊന്നും അങ്ങനെ വല്ലാതെ നടക്കലും ഇല്ലല്ലോ. പണ്ട് കാലത്ത് 10-20 കൊല്ലം മുമ്പൊക്കെ ദർസ് നടത്തിയ ഒരു ഓർമ്മ അങ്ങനെ വെച്ചിട്ട് പറയാ, ഏ പുതിയ നിങ്ങൾ പോകുന്നു ചോദിച്ച് രണ്ടാമത്തെ ചോദിച്ചാൽ ഓർമ്മ ഉണ്ടാകണില്ല എന്ന് പറഞ്ഞിട്ട് തരില്ല. പണ്ട് ഇങ്ങനെ ദർസ് നടത്തിയ കാലത്ത് ഉണ്ടായിരുന്ന ചില ഓർമ്മകളിൽ ഉള്ളത് ഇങ്ങനെ പറയാ. അതിലിപ്പോ എവ് വെത്തിയാണെങ്കിൽ അത് ഉണർത്തിത്തരണം. ഇപ്പൊ നടക്കുന്ന പാടത്ത് നാങ്ങുമ്പോ നോക്കിയോ ചെറിയ ഓർമ്മയൊക്കെ ഉണ്ടാവും. അതും തന്നെ വലിയ കിതാബ് വിശാലമായിട്ടൊന്നും നോക്കാൻ സമയവും കിട്ടലില്ല, നോക്കലുമില്ല. പിന്നെ ഏതോ ഉസ്താദന്മാരുടെ ദ്വയപാർക്കത്തു കൊണ്ട് അങ്ങനെ ഈ രംഗത്ത് പിടിച്ചു നിൽക്കുന്നു. അവരുടെയൊക്കെ ദർജകൾ അള്ളാഹു തആല ഉയർത്തിക്കൊടുക്കുകയും അവരുടെ മദദും നസറത്തും കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് ദുആ ചെയ്ത് പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് വേണ്ടി സംശയങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ ചോദിക്കാൻ മൈക്ക് കൈമാറുന്നു. അള്ളാഹു സുബ്ഹാനഹു തആല നാഫിയായ ഇൽമു കൊണ്ട് നമ്മളെ ദുനിയാവിലും ആഖിറത്തിലും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്ത് മൈക്ക് കൈമാറുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഹലോ, അസ്സലാമു അലൈക്കും ഉസ്താദ്. നിസ്കാരത്തിൽ പൊട്ടിച്ച് കരയുന്നതിന്റെ വിധി എന്താന്ന് പറഞ്ഞാലോ. അസ്സലാമു അലൈക്കും. പൊട്ടിക്കരയുന്നത് കൊണ്ട് ഹർഫുകൾ വെളിവാകുന്നുണ്ട്, മനഃപൂർവമാണ് എങ്കിൽ രണ്ടക്ഷരം വെളിവായാൽ തന്നെ നിസ്കാരം ബാത്തിലാകും. അതേ സമയത്ത് മനഃപൂർവമല്ല, ഒലബത്തായി വന്നതാണെങ്കിൽ കൂടുതലായാൽ നിസ്കാരം ബാത്തിലാവും, കുറഞ്ഞതാണെങ്കിൽ അതുകൊണ്ട് ബാത്തിലാവില്ല. ഒരു ഹർഫ് രണ്ടറഫ് എന്നൊന്നും വെക്കേണ്ടതില്ല. ഒലബത്ത് നേരത്തെ പറഞ്ഞില്ലേ, ചുമ തുമ്മല് എന്നിവയൊക്കെ ഗലബത്ത് എന്ന് പറഞ്ഞാൽ അനിയന്ത്രിതമായി വന്നു എന്നതുപോലെ ഈ കരച്ചില് അനിയന്ത്രിതമായി വന്നു പോയതാണ് എങ്കിൽ അമിതമായി അക്ഷരങ്ങൾ വെളിവാകാതിരുന്നാൽ മതി, നിസ്കാരം ബാത്തിലാവില്ല. അതേസമയത്ത് മനഃപൂർവമാണെങ്കിൽ രണ്ടക്ഷരം അല്ലെങ്കിൽ അർത്ഥമുള്ള ഒരക്ഷരം വെളിവാവുന്ന രീതിയിൽ വന്നാൽ തന്നെ നിസ്കാരം ബാത്തിലാവുകയും ചെയ്യും. അപ്പൊ അതെങ്ങനെ വന്നത് നോക്കണം. ചിലപ്പോൾ ഉണ്ടാവും ഖുർആൻ ഓതുന്ന സമയത്തും അതല്ലെങ്കിൽ ഈ വരുന്ന ആ ഖുർആൻ ആയത്തുകളെ ചിന്തിച്ചുകൊണ്ടുമൊക്കെ പെട്ടെന്ന് കരച്ചിൽ അങ്ങോട്ട് പൊട്ടിപ്പോലുണ്ട്, മനഃപൂർവ്വം അല്ലാതെ. അത് കൂടുതൽ അക്ഷരങ്ങൾ വെളിവാകാതിരുന്നാൽ മതി, എങ്കിൽ നിസ്കാരം ബാത്തിലാവുന്നതല്ല. ക്യാൻസൽ
കേൾക്കുന്നുണ്ട്. കേൾക്കുന്നുണ്ടോ? അസ്സലാമു അലൈക്കും ഉസ്താദ്. നമുക്ക് കൂടി സൗദി അറേബ്യയിൽ ഇവരെ കൂടെ നിസ്കരിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഫാത്തിഹ ഓതാൻ തന്നെ സമയം കിട്ടുന്നുണ്ടാവില്ല, ചിലപ്പോൾ ഒരു ചെറിയ സൂറത്ത് ഓർന്നുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് സുലാക്കി ഓതുമ്പോൾ ഇവര് ചിലപ്പോൾ റുക്കു പോയിണ്ടാവും. നമുക്ക് റുക്കു ഫാത്തിഹ പൂർത്തിയാക്കുന്നത് വരെ സുഹൃത്തിനും മൈക്കിന് ശബ്ദം കുറവുണ്ട്, കുറെയൊക്കെ കേൾക്കുന്നു, പക്ഷെ അതിന്റെ ഇടയ്ക്ക് എന്തോ ഒരു ബൂ എന്ന് പറഞ്ഞിട്ടൊരു മൂളല് വല്ലാതുണ്ട്. ഒന്നും പറയണത് തിരിയണില്ല, ശബ്ദമുണ്ട്, പക്ഷെ ആ കൂട്ടത്തിൽ എന്തോ ഒരു വിമാനം പോകുന്നത് പോലുള്ള ബൂ പറഞ്ഞിട്ടൊരു മൂളക്കൻ ശബ്ദം ഉള്ളത് കൊണ്ട് ചോദ്യം കേട്ട് വ്യക്തമായി കേൾക്കുന്നില്ല. മൈക്ക് ഒന്നുകൂടി ക്ലിയർ ചെയ്ത് രണ്ടാമത് മൈക്ക് എടുത്ത് ചോദിക്കാനാണ് നല്ലത് എന്ന് ഉണർത്തുന്നു ഞാൻ മൈക്ക്. കമ്പ്യൂട്ടർ ഗെയിം കളിക്കാമോ? കാരം ബോർഡ് കളിക്കാമോ? എല്ലാ കളിയും ഹറാമാണെന്ന ഹദീസിന്റെ ഉദ്ദേശം എന്ത്? അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. എല്ലാ കളിയും ഹറാമാണ് എന്ന ഹദീസ് ഇല്ല, അങ്ങനൊരു ഹദീസ് ഇല്ല. ഓക്കെ, അത് പറഞ്ഞല്ലോ, പിന്നെ അതിന്റെ അർത്ഥം പറയേണ്ട ആവശ്യമില്ല, അങ്ങനൊരു ഹദീസ് ഇല്ല. എന്നാൽ നിസ്കാരം, നമ്മുടെ പഠനം എന്നിവയ്ക്കൊന്നും തടസ്സം വരാത്ത നിലക്ക് ശരീരത്തിനോ ബുദ്ധിക്കോ ഗുണകരമായ ഏത് കളിയും ആകാവുന്നതാണ്. കുട്ടികൾ സംബന്ധിച്ച് പ്രത്യേകിച്ചു മാനസിക ഉല്ലാസം, അതുപോലെ തന്നെ ശരീരത്തിന് വ്യായാമം, ബുദ്ധിക്ക് വികാസം എന്നിവ കിട്ടുന്ന കളികളാണെങ്കിൽ അവയാകാം. കമ്പ്യൂട്ടർ ഗെയിംസ് കൊണ്ട് വെറുതെ ടൈം പാസ് അല്ലാതെ കാര്യമായി എന്തെങ്കിലും അതിൽ നിന്നിട്ട് പഠിക്കാനുണ്ടെന്ന് തോന്നുന്നില്ല, അങ്ങനെ വരുമ്പോൾ അത് സമയം ദുരുപയോഗം ചെയ്യുകയാണ്, അത് പാടില്ല. ഒരു പക്ഷേ നമ്മുടെ ശരീരത്തിന് വ്യായാമം കിട്ടണം. അപ്പോൾ ഉദാഹരണം ഫുട്ബോൾ കളിക്കുന്നു, അതല്ലെങ്കിൽ വോളിബോൾ കളിക്കുന്നു, പിന്നെ ഇപ്പത്തെ മറ്റേ ആഖിർ സമാന്റെ മറ്റേ അതുണ്ടല്ലോ, ഏത് പന്ത് എറിഞ്ഞിട്ട് പായിനെ, അതുകൊണ്ട് ശരീരത്തിന് വ്യായാമം കിട്ടുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ശരീരത്തിന് വ്യായാമം കിട്ടുന്ന കളികൾ അമിതമാകാതെ നിസ്കാരം, പഠനം എന്നുപോലെയുള്ള അത്യാവശ്യ കാര്യങ്ങൾക്ക് തടസ്സം വരാത്ത കളികൾ, ഔറത്ത് അന്യരുടെ മുൻപിൽ വെളിവാക്കാത്ത കളികൾ, അത് ഫുട്ബോൾ കളിയായാലും വേണ്ടിയില്ല, വോളിബോൾ കളിയായാലും വേണ്ടിയില്ല, ഓട്ടമായാലും വേണ്ടിയില്ല, ചാട്ടമായാലും വേണ്ടിയില്ല, അതുപോലെയുള്ളൊക്കെ കളികൾ, എന്നാൽ ദേഹത്തിന് ഒരു ഇത് കിട്ടുന്ന വ്യായാമം കിട്ടുകയോ. ചില കളികളുണ്ട് ഈ ബുദ്ധിപരമായി നല്ല ചിന്തപരമായ നല്ല വികാസം കിട്ടും, ഓർമ്മശക്തി വർദ്ധിപ്പിക്കാൻ പറ്റുന്നത്, അതുപോലെ തന്നെ ചിന്ത വർദ്ധിപ്പിക്കാൻ പറ്റുന്നത്, അങ്ങനെയൊക്കെ പറ്റുന്നതാണെങ്കിൽ പറ്റും. അതല്ലാത്ത കാരം ബോർഡ് കൊണ്ട് പറഞ്ഞ ഒരു കാര്യവും കിട്ടൂല. ഏത് തടിക്കോ കൊണ്ടൊരു ഗുണവുമില്ല, ബുദ്ധിക്കോ കൊണ്ടൊരു ഗുണവുമില്ല, വെറുതെ ടൈം പാസ്സാണ്. അപ്പൊ അങ്ങനെ പാസ് കളയാനുള്ള സമയം മുസ്ലിം നമുക്കില്ലല്ലോ. അപ്പൊ അങ്ങനത്തെ കളികളൊക്കെ ഒഴിവാക്കുക. നിസ്കാരത്തിനോ പഠനത്തിനോ മറ്റേ ബാധത്തുകൾക്കോ തടസ്സം വരാത്തതും അന്യരുടെ മുന്നിൽ അവറത്ത് വെളിവാക്കാത്തതും ആയ കളികൾ രണ്ടാലൊരു ഗുണം കിട്ടുന്നുണ്ടെങ്കിൽ, ഒന്നിരിക്കൽ ബുദ്ധിവികാസത്തിന്, അതല്ലെങ്കിൽ ദേഹത്തിന് വ്യായാമത്തിന് സഹായകമാവുന്ന കളികൾ കളിക്കണം. ഇപ്പോഴത്തെ കുട്ടികളെ പ്രത്യേകം പറയാനുണ്ട്, ഒന്നൊരു ഫുട്ബോൾ കളിക്കാനോ വോളിബോൾ കളിക്കാനോ പുറത്തു പോയിട്ടൊന്ന് ഓടാനോ ഒന്നും കുട്ടികൾ പോകില്ല. സ്കൂൾ വിട്ടുകൊണ്ട് വന്നാൽ കമ്പ്യൂട്ടറിന്റെ മുന്നിലാണ് ഇരിക്കുകയാണ്, ഇരുന്നിട്ട് കുട്ടികളെ കണ്ണും കേടുകയാണ്, ശരീരം കെട്ട് പൊണ്ണത്തടിയാകുകയാണ്. അതുകൊണ്ട് തന്നെ അത് പാടെ നിരുത്സാഹപ്പെടുത്തേണ്ടതാണ്. ഒന്ന് ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ഓടി പാഞ്ഞ് അല്ലെങ്കിൽ ഒരു പന്ത് തട്ടി കളിച്ച് ശരീരത്തിനൊരു വ്യായാമം കിട്ടട്ടെ. ഈ വ്യായാമം കിട്ടുമ്പം അതുകൊണ്ട് എന്ത് കിട്ടും? ബുദ്ധിക്കും തന്നെ ഒരു
സന്തോഷം കിട്ടും. അത് തുടർന്നുള്ള പഠനത്തിനും മറ്റും സഹായകമാവും. ഇമാം ഹുസൈൻ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞ കുട്ടികളെ പഠിപ്പിക്കുമ്പം വളരെ പ്രയാസകരമായ രണ്ടോ മൂന്നോ പാഠങ്ങൾ കഴിഞ്ഞാൽ കുട്ടികളെ കളിക്കാൻ വിടൽ വുജൂബാണ്. കളിക്കാൻ വിടൽ ഹോക്കി ഉൾപ്പെടെ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, അന്നേണ്ട് ഹോക്കി, ഹോക്കി കളി തുടങ്ങി പന്ത് കളി തുടങ്ങിയുള്ള കുട്ടികളുടെ ശരീരത്തിന് വ്യായാമം ലഭിക്കുന്നതും മാനസികോല്ലാസം ലഭിക്കുന്നതുമായ കളികൾ വിടണം. ഇല്ലെങ്കിൽ കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തോട് വിരക്തി തോന്നും. അതുകൊണ്ട് കുട്ടികളുടെ മനസ്സിന് വിദ്യാഭ്യാസത്തോട്, അങ്ങനെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോട് വിരക്തി തോന്നാതിരിക്കാൻ വളരെ പ്രയാസകരമായ പാഠങ്ങൾ കഴിഞ്ഞാൽ കുറച്ചു സമയം കളിക്കാൻ വിടണം എന്ന്, അത് നിർബന്ധമാണെന്നാ പറഞ്ഞു. അപ്പൊ ചില സ്കൂളുകളിലൊക്കെ ഉണ്ട് കുട്ടികളെ പഠിപ്പിക്കന്നെ രാവിലെ ഇങ്ങോട്ട് വന്നാ തുടങ്ങിയിട്ട് പഠിപ്പിക്കന്നെ 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 വൈകുന്നേരമാവുമ്പോഴും പഠിപ്പിക്കണം. കുട്ടികളെ ക്ലാസ് വിടുന്നത് വരെ ഒരു പീരീഡ് പോലും കുട്ടികളെ കളിക്കാൻ വിടൂല. അപ്പൊ ഒരു കുട്ടിക്ക് ഒരു ദിവസം സ്കൂളില്ലാത്ത ദിവസം കിട്ടുക എന്ന് പറഞ്ഞാൽ അവർ നിർത്തിയിട്ടേക്കാം. കാരണം എന്താണ്? ആ നരകത്തു നിന്ന് ഒഴിവായി കിട്ടിയല്ലോ. അങ്ങനെ വരുത്തരുത്. കുട്ടികൾ പഠിക്കണം. അതോടുകൂട്ടി കുട്ടികളുടെ ശരീരത്തിനും മനസ്സിനും ഉല്ലാസവും ഉന്മേഷവും ലഭിക്കുന്ന കുറഞ്ഞ അതിന് പറ്റുന്ന കളികളൊക്കെ പറ്റും. അല്ലാതെ കുല്ലുലാബിൻ ഹറാമെന്ന് പറഞ്ഞിട്ട് ഒരു ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് ഇല്ല എന്ന് ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ഹദീസ് തെറ്റിദ്ധാരണയാണ്, അങ്ങനെ ഹദീസ് ഇല്ല. അതേസമയത്ത് അന്യരുടെ മുന്നിൽ അവർത്ത് വിളിവാക്കുന്നത്, നിസ്കാരം കളാക്കുന്നത്, അതുപോലെ തന്നെ ദേഹത്തിനോ മനസ്സിനോ ഗുണകരമല്ലാത്തത്, ഇങ്ങനെയുള്ള കളിയൊക്കെ പാടില്ലാത്തതാണ്. ഹലോ, അസ്സലാമു അലൈക്കും. ശബ്ദം ക്ലിയർ ആയെന്ന് അറിയില്ല, കേൾക്കുന്നുണ്ടെങ്കിൽ മറുപടി ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ ചോദിച്ചത്, നമുക്ക് ഞാൻ സൗകര്യം തരാനുള്ളത്, ഇവരെ കൂടെ നിസ്കരിക്കുമ്പോൾ നമുക്ക് ഫാത്തിഹ ഫുള്ളായിട്ട് ഓതാനുള്ള സമയം ചിലപ്പോൾ കിട്ടുന്നില്ല. കാരണം ഇവർ ചെറിയ സൂറത്തായിരുന്നു ചിലപ്പോൾ ഇതുവരെ ഉണ്ടാകത്തനാക്കാൻ ചിലപ്പോൾ ഓതാറ്. നമ്മളിപ്പോൾ ഫാത്തിഹ ഓതുന്നത് ഇവരെ ഫാത്തിഹ പൂർത്തിയാക്കാൻ വേണ്ടി നിങ്ങൾ റുക്കിൽ പോകാതെ നിന്നാൽ ഇവർ പിന്നീട് നമുക്ക് ചോദിക്കും, എന്തേ നീ നമ്മളെ കൂടെ പോകാതെ, അല്ലെങ്കിൽ എന്തിനാ ഫാത്തിഹ പൂർത്തിയാക്കാൻ, നിങ്ങൾ അങ്ങനെ പൂർത്തിയാക്കേണ്ട ആവശ്യമില്ല, നീ റുക്കുവിൽ പോയാൽ മതി, ഇമാമിന്റെ കൂടെ തുടരണം എന്നാണ് ഇവർ പറയുന്നത്. അതിന് നമുക്ക് ഫാത്തിഹ ചിലപ്പോൾ ഇമാമിന്റെ കൂടെ കുറച്ച് മുമ്പേ, ഇമാമി ഫാത്തിഹ തീർക്കുന്നതിന് മുമ്പേ നമുക്ക് ഫാത്തിഹ ഓതി തീർക്കാമോ എന്നൊരു ചോദ്യം. പിന്നെ രണ്ടാമത്തെ ഈ സംഘടനയിൽ രണ്ടാം ഘട്ടം, അതായത് എത്തിദാലിൽ കൈകെട്ടുന്നതിന്റെ ശരിയായ രീതി എന്താണ്? പറ്റൊരു പാടില്ല, അല്ല കറാത്താണോ, അല്ല പലരോടെ കെട്ടുന്നില്ല, നമ്മളിങ്ങനെ പാടില്ല എന്നൊക്കെ പല പറഞ്ഞിട്ടുണ്ട്, എന്നാലും അത് എന്താണെന്ന് അറിയില്ല. വിശ്വസം എന്ന് പറഞ്ഞാൽ പിന്നെ വേറൊരു കാര്യം ഓർമ്മപ്പെടുത്താൻ, എന്റെ ഒരു കൈ, ഒരു കൈത്തിന്റെ ഭാഗം ഇങ്ങനെ ഒരു ഭാഗം ഇങ്ങനെ ഭയങ്കര വേദനയായിട്ട്, ഞാനിപ്പോടെ സ്ഥിരമായിട്ട് കമ്പ്യൂട്ടർ മുമ്പിൽ ഇരിക്കുന്നതുകൊണ്ട് ആയിരിക്കാം ചിലപ്പോൾ ഒന്ന് സദ്രാജനം കൂടി ഓർമ്മപ്പെടുത്തുന്നത്, ഭയങ്കര വേദനയാണ്, കൈയൊന്നും അനക്കാൻ പറ്റുന്നില്ല. ഞാൻ ദ്വാവശ്യത്തോടെ നിൽക്കുന്നത്. ഇസ്ലാം മതി ഇമാമ ഫാത്തിഹ ഓതി കഴിഞ്ഞതിന് ശേഷം ഫാത്തിഹ ഓതി തീർക്കാൻ സൗകര്യം കിട്ടുമോ എന്ന് സംശയം തോന്നുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ ഇമാമിന്റെ ഫാത്തിഹ കഴിയാൻ കാത്തു നിൽക്കാതെ നാം നേരത്തെ തന്നെ ഫാത്തിഹ തുടങ്ങേണ്ടതാകുന്നു. അതാണല്ലേ. എന്നാ പിന്നെ മറ്റുള്ളവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാനും വർത്തമാനത്തിനും ഇടവരുത്തണ്ടല്ലോ. അതായത് ഇമാമ ഫാത്തിഹ ഓതി കഴിഞ്ഞതിന് ശേഷം ഫാത്തിഹ ഓതൻ കാത്തിരിക്കൽ സുന്നത്തുണ്ടാകുന്നത് ഇമാമ് ഫാത്തിഹ ഓതി കഴിഞ്ഞതിന് ശേഷം തന്നെ നമുക്ക് ഓതിയാൽ പൂർത്തിയാക്കാൻ സമയം കിട്ടും എന്ന് ബോധ്യമുള്ളവർത്തേ നമ്മൾക്ക് കാത്തിക്കൽ സുന്നത്തുള്ളൂ. ഇല്ലെങ്കിൽ ഇമാമിന്റെ കൂട്ടത്തിൽ തന്നെ തുടങ്ങുകയോ അല്ലെങ്കിൽ ഇമാമിനേക്കാളും മുമ്പിൽ തന്നെ തുടങ്ങുകയോ ചെയ്താലും തെറ്റില്ല. മനസ്സിലായില്ലേ? അപ്പൊ അവിടെ ഇമാമിന്റെ ഫാത്തിഹ കഴിയാൻ കാത്തു നിൽക്കാതെ നേരത്തെ തന്നെ ഫാത്തിഹ തുടങ്ങലാണ് നല്ലത്. ഇനി അഥവാ ഇമാമ് ഫാത്തിഹ റുക്കുവിൽ പോയപ്പോൾ നമ്മുടെ ഫാത്തിഹ തീർന്നിട്ടില്ലെങ്കിൽ നമ്മൾ ഫാത്തിഹ പൂർത്തിയാക്കി പോയാൽ മതി. അപ്പൊ ഇങ്ങനെ ഒരു ചോദ്യങ്ങൾ നേരിടുന്നതിന് പ്രയാസം ഒഴിവാക്കാൻ നല്ലത് ഇമാമിന്റെ ഫാത്തിഹ കഴിയാൻ കാത്തു നിൽക്കേണ്ടതില്ല. ഇമാമിന്റെ കൂട്ടത്തിൽ തന്നെയോ ഇമാമിന്റെ തൊട്ടുപേക്കിലായിക്കൊണ്ടോ ഓതാവുന്നതാണ്. ആ പ്രശ്നം അങ്ങനെ പരിഹരിക്കാം. മനസ്സിലായില്ലേ? രണ്ടാമത്തേത്, റുക്കുവിൽ നിന്നിട്ട് ഉയർന്നിട്ട് രണ്ടാം കെട്ട് ഉണ്ടല്ലോ, ഈ രണ്ടാം കെട്ട് സുന്നത്തിനെതിരാണ്. എന്നാൽ അതുകൊണ്ട് ഹറാമു കറാത്തൊന്നും വരൂല. സുന്നത്തായ രൂപം സമിയല്ലാഹു ലിമന ഹമീദഹു എന്ന് പറയുമ്പോൾ കൈ രണ്ടും ചുമലിന്റെ നേരെ തക്ബീറത്തുൽ ഇഹ്റാമിൽ ഉയർത്തിയതുപോലെ കൈ രണ്ടും ചുമലിന്റെ നേരെ ഉയർത്തുകയും
കൈ രണ്ടും പതുക്കെ താഴ്ത്തി തൂക്കിയിടുകയും ചെയ്യുകയാണ് സുന്നത്തായ രീതി. എന്നാൽ ഒരാള് താഴെ കെട്ടി എന്നതുകൊണ്ട് ആ സുന്നത്തിനെതിരാകും എന്നല്ലാതെ വിരോധിക്കപ്പെട്ടൊരു കാര്യമായി ഹദീസിലൊന്നും കണ്ടിട്ടില്ല. അതുകൊണ്ട് കറാത്തൊന്നും വരൂല, മനസ്സിലായില്ലേ? എങ്കിലും സുന്നത്തായ ഒരു കാര്യത്തിന്റെ വിപരീതമായതുകൊണ്ട് അത് നല്ലതല്ല എന്ന് പറയാം. ഒരാളങ്ങനെ ചെയ്തുകൊണ്ട് നിസ്കാരം പാത്തിലാവൂല, ഹറാമ് വരൂല, കറാത്ത് വരൂല, ഒന്നുമില്ല. ഓക്കെ, അത് ഒഴിവാക്കലാണ് നല്ലത് എന്നർത്ഥം. അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാ രോഗവും നമുക്കൊക്കെ ശിഫയാക്കി തരുമാറാകട്ടെ. ചികിത്സ ഒന്നും ആരും ചോദിക്കരുത്. എന്നാലും സുഹൃത്തിനോട് ഞാൻ പറയാം, കുറച്ച് നല്ല തിളച്ച വെള്ളത്തിൽ ചായപ്പൊടി ഇടുക, എന്നിട്ടൊരു മിതമായ ചൂടാവുമ്പം അതിൽ കൈവെക്കുക. അങ്ങനെ കുറെ സമയം ആ ചായപ്പൊടി ഇട്ട ചൂടുവെള്ളത്തിൽ ആ വെള്ളം തണുക്കുന്നത് വരെ കൈ പൊള്ളുന്ന ചൂടിൽ വെക്കരുതേ. പാകമായി നമ്മൾ കൈയിടാൻ പറ്റുന്ന പാകമുള്ള ചൂടായി കഴിഞ്ഞാൽ ആ ചൂടുള്ള സമയത്ത് അതിൽ കൈവെച്ച് അങ്ങനെ ഏതാനും ദിവസം ചെയ്താൽ ഇൻഷാ അള്ളാ അങ്ങനെയുള്ള കൈവേദന കാലുവേദന പോലത്തെ തൽക്കാല ശമനം കിട്ടും. ഏതായാലും അതൊരു ഡോക്ടറെ കാണിച്ച് നോക്കിക്കുന്നത് ഏതായാലും നല്ലതാ. താൽക്കാലിക ശമനത്തിന് ഫലപ്രദമാണ്, വലിയ ചെലവും ഇല്ലല്ലോ. ചായപ്പൊടി നമ്മളൊക്കെ വീട്ടിലുണ്ടാവും. പിന്നെ ഇച്ചിരി വെള്ളം ചൂടാക്കിയിട്ട് ആ തിളച്ച വെള്ളത്തിൽ അതിട്ടിട്ട് ഒരു മിതമായ ചൂട് വരുമ്പോൾ കുറച്ചു നേരം ഇട്ടാൽ തൽക്കാലത്തെ കൈയാണെങ്കിലും കാലാണെങ്കിലും ഒക്കെ വേദനക്ക് തൽക്കാലം. ചില ആളുകൾക്ക് രാത്രി ഉറങ്ങി എഴുന്നേൽക്കുമ്പം അസഹ്യമായ വേദന ഉണ്ടാവും കാലിന്, താഴെ ചവിട്ടാൻ കഴിയില്ല, കുറെ സമയം കഴിയണം ഒന്ന് നടക്കാനാണെങ്കിൽ. അങ്ങനത്തെവർക്കൊക്കെ ഫലപ്രദമാണ് കുറച്ച് ചായപ്പൊടി ഇട്ട വെള്ളം, തിളപ്പിച്ച വെള്ളത്തിൽ ചായപ്പൊടി ഇട്ടിട്ട് ഒരു മിതമായ ചൂടാവുമ്പോൾ ആ കാല അതിലിറക്കി വെച്ച് തണുക്കുന്നത് വരെ വെച്ച് അങ്ങനെ കുറച്ച് ദിവസം തുടർച്ചയായിട്ട് വന്നാൽ ആ വേദന ഇവിടെ ബുദ്ധിമുട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല മാറ്റി തരും. ഓക്കെ, ഞാൻ ഇത് ഇനി ചികിത്സ ചോദിക്കേണ്ട ആളു കേട്ടോ. ആ അസ്സലാമു അലൈക്കും, കേൾക്കുന്നുണ്ടോ? ഹലോ, കേൾക്കുന്നുണ്ടോ? ഓക്കെ ഉസ്താദ്, എന്റെ സംശയം എന്താ വെച്ചാല്, പിന്നെ നിസ്കാരത്തിന്റെ മൂന്നാമത്തെ ഫറളാണല്ലോ നിൽക്കാൻ കഴിയില്ല നിൽക്കുക എന്നുള്ളത്, അവസാന ഫറള് തർത്തീബും. അപ്പോൾ ഈ നിസ്കാരത്തിന്റെ ആദ്യത്തിലാണ് നിൽക്കാൻ കഴിയില്ല നിൽക്കുക എന്നുള്ള ഫറള് ആദ്യമായിട്ട് വരുന്നത്. അപ്പൊ ഈ തർത്തീബിനോട് ഇത് ഒരു വൈരുദ്ധ്യം ഇല്ലേ എന്നുള്ള ചെറിയ സംശയം ഉസ്താദ് വിശദീകരിച്ചു തന്നാൽ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഏതായാലും ഇൻഷാല്ലാ ആ ഭാഗം തർത്തീബ് എത്തട്ടെ, അപ്പൊ നമുക്ക് പറയാം, മനസ്സിലായില്ലേ? സാധാരണ ഈ തരീക്കത്തുകാർ വിശ്വാസം ഉണ്ടാക്കുന്ന വിശ്വാസത്തിൽപ്പെട്ടൊരു വിശ്വാസമാണ്. നിങ്ങൾ ഏതെങ്കിലും തരീക്കത്തുകാരുടെ വിശ്വാസം കുടുങ്ങിയണോന്ന് എനിക്കറിയില്ല. കാരണം അവർക്ക് ഇത് തന്നെ പണി. അങ്ങനെ ചോദിക്കുക, തർത്തീബ് വേണ്ട? ആ വേണ്ട. ഒന്നാമത്തെ ഫർദ് ഏതാണ്? നിയ്യത്ത്. രണ്ടാമത്തെ ഫർദ് ഏതാണ്? തക്ബീറത്തുൽ ഇഹ്റാം. മൂന്നാമത്തെ ഫർദ് ഏതാണ്? ഖിയാം. നിന്നിട്ടല്ലേ പിന്നെ നിയ്യത്ത് ചെയ്തിൽ, നിയ്യത്ത് ചെയ്തിട്ടല്ലേ തക്ബീർ ഇട്ടിട്ട് പിന്നെ ഇവിടെ നിങ്ങൾ ഈ പറയുന്ന തർത്തീബ്? അതൊക്കെ തിരിയണമെങ്കിൽ ഞങ്ങളെ കൂടെ വരി, തരീക്കത്തിൽ വരി, ഞങ്ങൾ പറഞ്ഞു തരാന്ന്. അങ്ങനെ ഏതെങ്കിലും ആൾ നിങ്ങളെ സ്വീപ്പാക്കണോന്ന് എനിക്കറിയില്ല. ഏതായാലും നിസ്കാരം ഇപ്പൊ ഇങ്ങനെ ചെയ്തോളി, ആദ്യം നിന്ന് നിർത്തിച്ച് നിയ്യത്ത് ചെയ്ത് തക്ബീർ കെട്ടിയിട്ട് ഫാത്തിഹ ഓതി അങ്ങനെ നിക്കിയിരിക്കും. തർത്തീബിന്റെ ഭാഗം വരും നമുക്ക്. ഇപ്പൊ നമ്മൾ എവിടെ എത്തിയിട്ടുള്ളൂ? ഇത്തിദാലി വരെ എത്തിയിട്ടുള്ളൂ. ഇനി അവിടുന്ന് അങ്ങോട്ട് സുജൂദും ഒക്കെ കഴിഞ്ഞിട്ട് പതിനാലാമത്തെ ഫർളാണല്ലോ ഈ നമുക്ക് തർത്തീബ്. അവിടെ പറഞ്ഞു തരാ ഇൻഷാ അല്ലാ റബ്ബ് തൗഫീഖ് ചെയ്യുകയാണെങ്കിൽ. ഇപ്പൊ പറയാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഏതായാലും തൽക്കാലം അമലിന് അത് താറാറില്ലാണോ? ഏതായാലും ചെയ്യേണ്ടത് ഇങ്ങനെ തന്നെ. തർത്തീബിന്റെ ഭാഗം എത്തുമ്പോൾ എന്തിലൊക്കെയാണ് തർത്തീബ്, എങ്ങനെയാണ് തർത്തീബ് എന്ന ഭാഗം പറയുമ്പോൾ ഇൻഷാ അല്ലാ റബ്ബ് തൗഫീഖ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വിവരിക്കാം, ഇപ്പൊ പറയുന്നില്ല. ഈ മദീന 777 മൈക്ക് എടുക്കില്ല, അതുകൊണ്ടാണ് ഉസ്താദ് മൈക്ക് എടുത്തത്. നമ്മള് നമ്മുടെ കയ്യില് കുറച്ച് പൈസ വന്നു, പക്ഷെ നമ്മുടെ വിശ്വാസത്തിൽ അതൊരു നല്ല പൈസയല്ല എങ്കിൽ ആ പൈസ ഉസ്താദ് കേൾക്കുന്നുണ്ടല്ലോ. ഓക്കെ,
നമ്മുടെ ഉസ്താദെ നമ്മുടെ കയ്യിൽ കുറച്ച് പൈസ എത്തിപ്പെട്ടു. ആ പൈസ നമ്മുടെ മാനസികമായിട്ട് നമുക്കൊരു സന്തോഷമുള്ള പൈസയല്ല. എങ്കിൽ ആ പൈസ നമുക്ക് സദക്ക കൊടുത്താൽ കൂലി കിട്ടുക എന്നുള്ളതാണ്. ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. നല്ലതാണെന്ന് ഉറപ്പില്ലാത്തത് കൊണ്ട് സദക്ക കൊടുത്താൽ കൂലി കിട്ടുന്നതല്ല. ഇന്നല്ലാഹ ത്വയ്യിബുൻ ലാ യഖ്ബലു ഇല്ല ത്വയ്യിബ. അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധനാണ്, പരിശുദ്ധനായവനാണ്. അവൻ പരിശുദ്ധമായതല്ലാതെ ഒന്നും കബൂലാക്കുകയില്ല എന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഒരു നല്ലതാണെന്ന് വേണ്ടത്ര ഉറപ്പില്ലാത്ത ഒന്നുകൊണ്ട് സദഖ ചെയ്താൽ അതിന്റെ പ്രതിഫലം ലഭിക്കുന്നതല്ല. പണ്ട് ചുഗവരം എന്തായാലും എന്ന് പറയാറുണ്ട്, ഏയ് നായി അലട്ടത് മുല്യാർക്കാ കൊടുക്കുക, അത് അല്ല മാർഗം. അള്ളാഹു സുബ്ഹാനഹു വതആലന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നത് ഏറ്റവും വിശുദ്ധമായിരിക്കണം. ഒരു സംശയമുള്ളതോ ഉറപ്പില്ലാത്തതോ ശുഭത്തുള്ളതോ അതൊന്നും അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവാക്കിയാൽ കൂലി കിട്ടൂല, ചെലവാക്കാൻ പാടുള്ളതുമല്ല. ഓക്കെ. അസ്സലാമു അലൈക്കും. മാഷാ തബാറക്കല്ലാഹു. ആക്സസും ദീർഘായുസും നൽകട്ടെ. അമീൻ. ഉസ്താദിന്റെ ക്ലാസ്സിൽ ജിദ്ദയിലായിരുന്നപ്പോൾ ഒരുപാട് പ്രാവശ്യം പങ്കെടുത്തിട്ടുണ്ട്. ആ ക്ലാസ് ഈ നെറ്റിലൂടെയും പങ്കെടുക്കാൻ സാധിച്ചാൽ അൽഹംദുലില്ലാഹ് വളരെ സന്തോഷമുണ്ട്. എൻ്റെ വിഷയം എന്തെന്ന് വെച്ചാൽ, ഞാനൊരു സുഹൃത്തുമായിട്ട് ഒരു ഭൂമി ഇടപാട് നടത്തിയിരുന്നു. അതിൽ കുറച്ച് കാസ് കൊടുത്തിരുന്നു. അപ്പോൾ ആ ഭൂമി 2 വർഷത്തിന് ശേഷം കൈമാറ്റം ചെയ്തതിന് ശേഷം അവർ വേറെ ഭൂമി കച്ചവടം നടന്നു. അപ്പോൾ അതിൽ എനിക്ക് ആദ്യം ഭൂമി കച്ചവടം നടന്നതിൻ്റെ എൻ്റെ പൈസ എനിക്ക് തിരിച്ചു തന്നില്ല. അതിൻ്റെ ലാഭത്തോടു കൂടിയുള്ള പൈസ എനിക്ക് തിരിച്ചു തന്നില്ല. 2 വർഷങ്ങൾക്ക് ശേഷം ഇവർ ഞാൻ കൊടുത്ത പൈസയും ഇവർ പിന്നെ അതിൻ്റെ ഒരു ലാഭം കണക്ക് കൂട്ടാതെ ഒരു കുറച്ച് പൈസ കൂടുതലായിട്ട് എനിക്ക് തന്ന്. അപ്പോൾ ഞാനത് ഇത് ഇപ്പം ഇങ്ങനെ തരുന്നോണ്ട് ഇത് പലിശനത്തിൽ പെടൂലേ, ഇങ്ങനെ ആകുമ്പോൾ പിന്നെ അത് എനിക്ക് വേണ്ട എന്നൊക്കെ അവരോട് പറഞ്ഞപ്പോഴേ അവർ പറഞ്ഞ് അത് കച്ചവടത്തിനുള്ള പൈസ അത്രയേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് ഈ നിശ്ചിത തുക തന്നത് എനിക്ക് പിന്നെ പലിശ ആയിട്ട് പെടുമോ, അതോ എനിക്കത് പിന്നെ ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ള മറുപടി ഒന്നും കിട്ടിയാൽ തിരക്കടില്ലായിരുന്നു. മൈക്കോടുന്നു. അസ്സലാമു അലൈക്കും. അതിന്റെ ഇടയ്ക്ക് ഞാനൊന്ന് ഡിസിയായി. നിങ്ങൾ മൈക്ക് എടുത്ത് തുടങ്ങിയത് ഞാൻ കേട്ടിന്, പിന്നൊന്നും കേൾക്കാൻ കഴിഞ്ഞില്ല. ഞാൻ പിന്നെ ക്ലാസ്സിൽ നിന്ന് പുറത്തു പോയി രണ്ടാമത് തുറന്ന് വന്നതാ. അതുകൊണ്ട് അതിന്റെ തുടക്കം ലാസ്റ്റും ഒക്കെ ആയിട്ടുള്ള ചോദ്യത്തിന്റെ മർമ്മം കേൾക്കാൻ കഴിഞ്ഞാൽ ഞാൻ പുറത്തായിരുന്നു. അതുകൊണ്ട് അതിന് മറുപടി അറിയാൻ കഴിയില്ല. ഓക്കെ. ഉസ്താദ്, എന്റെ ചോദ്യം ഇതായിരുന്നു. ഞാനൊരു സുഹൃത്തുമായിട്ട് ഭൂമി ഇടപാട് നടത്തിയിരുന്നു. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം അവർ ഭൂമി കൈമാറ്റം ചെയ്തു. കൈമാറ്റം ചെയ്തപ്പോൾ ഞാൻ കൊടുത്ത സംഖ്യ എനിക്ക് തിരിച്ചു തന്നില്ല. അതിന് ശേഷം ഇവർ ഭൂമി എടുത്തതിന് ശേഷം ഇവരെ ഒരു 3 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ കൊടുത്ത സംഖ്യയും അതിന് കുറച്ച് ലാഭം, അത് സ്വത്ത് വിറ്റ ലാഭമല്ല, അവര് നിശ്ചിത തുക എനിക്കതിലേക്ക് കൂടുതലായിട്ട് തന്നുകൊണ്ട് എന്നെ പിന്നെ എൻ്റെ ഇടപാട് തീർത്തു തന്നു. അപ്പം ഞാൻ അത് ആ തുക സ്വീകരിച്ചപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ഇത് ഇങ്ങനെ തരുന്നതുകൊണ്ട് ഇതൊരു പരിശീലനത്തിൽ പെടൂലേ, കാരണം ഇത് ലാഭം കണക്ക് കൂട്ടാതെ അവരൊരു ഒരു തുക അങ്ങോട്ട് തന്നതാണ്. അപ്പം ആ എനിക്ക് കിട്ടിയ ഞാൻ കൊടുത്ത പൈസയിൽ കൂടുതൽ കുറച്ച് പൈസ എനിക്ക് തന്നത് അത് പലിശ ഇനത്തിൽ പെടുമോ, ആ കാസ് എനിക്ക് ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം ഉണ്ടായിരുന്നത്. അതിനൊരു മറുപടി തന്നാലുള്ളത് ായിരുന്നു. അസ്സലാമു അലൈക്കും. ഭൂമി ഇടപാട് കച്ചവടം എന്നായിരിക്കും. കച്ചവടത്തിന്
നിങ്ങളൊരു സംഖ്യം മുടക്കിയിട്ടുണ്ടെങ്കിൽ, നിങ്ങളെ കച്ചവടത്തിൽ ചേർക്കാരനാക്കിയിട്ടുണ്ടെങ്കിൽ, ആ കച്ചവടം ആകെ സംഖ്യ എത്രയുണ്ടെന്നും ആ സംഖ്യയുടെ എത്ര ഭാഗമാണ് നിങ്ങളുടെ തുക വരിക എന്നും കണക്ക് വെച്ച് പിന്നീട് ഭൂമി വിൽപ്പന നടത്തുകയും എത്തിയ സമയത്ത് അതിന് കിട്ടിയ കാശിന് ആകെ ലഭിച്ച ലാഭത്തിന്റെ നിങ്ങളുടെ തുകയുമായിട്ട് വരുന്ന ആനുപാതിക ലാഭം തരികയാണെങ്കിൽ ആ കച്ചവടത്തിൽ ഷെയർ എന്നുള്ള നിലക്ക് കൂട്ടാൻ പറ്റും. അതില്ല, നിങ്ങളോടൊരു സംഖ്യ വാങ്ങി കുറെ കാലം കഴിഞ്ഞതിന് ശേഷം ഓല ഒരു പറമ്പ് വാങ്ങി വിറ്റു കിട്ടിയ നിങ്ങൾക്ക് നിങ്ങളെ സംഖ്യ തന്നെയാണ് തിരിച്ചു തന്ന് ഓല വാങ്ങിയ ഒരു സംഖ്യ തന്ന്, അത് കടം കൊടുത്തുകാണ് ലാഭം വാങ്ങുന്ന ഒപ്പാണ്. കടം കൊടുത്ത് ലാഭം വാങ്ങുന്ന ഒപ്പിന് തന്നെയാണല്ലോ നമ്മൾ ഈ പലിശ എന്ന് പറയുന്നത്, മനസ്സിലായില്ലേ? അതല്ല അവരെ വക തന്നതാണെങ്കിലോ വിരോധി ഞങ്ങളെ കടം തന്നെ കൊടുത്ത സംഖ്യ ഞങ്ങൾക്ക് കടം ആയിട്ട് തന്നെ തിരിച്ചു തന്നു, അതിന് അവരെ വക എന്തെങ്കിലും ഒരു സൗജന്യമായൊരു സംഖ്യ കൂട്ടി തന്നതാണെങ്കിൽ അത് വാങ്ങുന്നതുകൊണ്ട് കേടില്ല, അത് പലിശ അല്ല, മനസ്സിലായില്ലേ? നിങ്ങളങ്ങനെ നിബന്ധന പറഞ്ഞിട്ടില്ല, അവരും അങ്ങനെ നിബന്ധന വെച്ചിട്ടൊന്നുമില്ല, നിങ്ങളെ കച്ചവടത്തിൽ അവർ ഷെയർ കൂട്ടിയിട്ടില്ല. എങ്കിൽ കാശ് നിങ്ങൾ കൊടുത്ത കാശ് അവർ തിരിച്ചു തരുന്ന സമയത്ത് വാങ്ങിയ സംഖ്യന്റെ പുറമെ ഒരു നിശ്ചിത സംഖ്യ നിങ്ങൾക്ക് അവർ തന്നിട്ടുണ്ടെങ്കിൽ അത് പലിശയല്ല, അത് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. അങ്ങനെ കൊടുക്കൽ കടം വാങ്ങിയാക്ക് സുന്നത്തുണ്ട്, കടം കൊടുത്താക്ക് അത് സ്വീകരിക്കാവുന്നതും ആണ്. നിങ്ങളിൽ ഏറ്റവും ഉത്തമന്മാർ ഏറ്റവും നല്ല എനിക്ക് കടം വീട്ടുന്നവരാണെന്ന് നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരോട് കടം വാങ്ങുകയാണെങ്കിലും ആ തുക തിരിച്ചു കൊടുക്കുമ്പോൾ എന്തെങ്കിലും ഒരു സംഖ്യ കൂടുതൽ കൊടുക്കുമായിരുന്നു. അങ്ങനെ കൊടുക്കൽ നല്ലതാണ്, കൊടുത്താൽ അത് വാങ്ങുന്നതുകൊണ്ട് തെറ്റുമില്ല, പക്ഷെ നിബന്ധന പറഞ്ഞുകൊണ്ടാകരുത്. നിങ്ങൾ പറഞ്ഞതിൽ ആരാണ് അടി ആവശ്യമില്ലാത്ത ഓരോരെ ഐക്കണുകൾ അടിച്ചു കൊടുക്കുന്നത്? അഡ്മിന്മാർ ഒന്ന് ശ്രദ്ധിക്കുക, ചെറിയ കുട്ടികളാണെങ്കിൽ അവരുടെ രക്ഷിതാക്കൾ ശ്രദ്ധിക്കുക, ഇല്ലെങ്കിൽ അഡ്മിന്മാർ അത്തരക്കാരായ ആളുകളെ നമ്മളെ ക്ലാസ് റൂമിൽ നിന്നിട്ട് ഒഴിവാക്കുക, ഡോട്ട് കൊടുത്ത് നിർത്തിയാൽ മതി. കേൾക്കണമെങ്കിൽ കേട്ടോട്ടെ, കേൾക്കാൻ ഉദ്ദേശിക്കുന്നവർ അങ്ങനെ കളിക്കൂലല്ലോ ഏതായാലും. അപ്പൊ അതുകൊണ്ട് നിങ്ങളങ്ങനെ ഇത്ര ലാഭം വേണം എന്ന് പറഞ്ഞിട്ടില്ല, അവർ നിങ്ങൾക്ക് ഇത്ര ലാഭം വരാ എന്ന് വ്യവസ്ഥയും ചെയ്തിട്ടില്ല. നിങ്ങൾ ഒരു സംഖ്യ കൊടുത്തിരുന്നു, ആ കടം അവർ നിങ്ങൾക്ക് തിരിച്ചു തന്നിട്ടാണ്, കൂട്ടത്തിൽ ഒരു സംഖ്യ തന്നിട്ടുണ്ടെങ്കിൽ അത് സ്വീകരിക്കാവുന്നതും അത് പലിശ ആവുന്നതല്ല, തരുന്നതും പലിശയല്ല, അതുപോലെ തന്നെ വാങ്ങുന്നതും പലിശയല്ല, അത് തെറ്റില്ല. ഓക്കെ, അതേസമയത്ത് നിങ്ങൾ നിബന്ധന വെച്ചതാണെങ്കിൽ അത് പലിശയായി പോവും. കച്ചവടത്തിൽ ഷെയർ ആക്കിയൊക്കെയാണെങ്കിൽ ഇങ്ങനെ സുമാർ തരാൻ പറ്റൂല. ആകെ ഷെയർ ആവുമ്പം ഷെയറുകാരുടെ മൊത്തം തുകയിൽ നമ്മുടെ സംഖ്യ എത്ര ശതമാനം വരും എന്ന് കണക്കാക്കി ലാഭനഷ്ടത്തിന്റെ ശതമാനം ഈ മുടക്കുമുതലിന്റെ ആനുപാതികമായിരിക്കണം എന്നത് നിബന്ധനയാണ്. അതിൽ നിങ്ങൾ പെടുത്തിയിട്ടില്ലോ ഒരു ഇതാ മനസ്സിലാക്കുന്നത്. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദ്, എന്റെ ചോദ്യം, ഫാത്തിഹ ഓതി ആമീൻ പറഞ്ഞതിന് ശേഷം നമ്മൾ ഓതിയതിൽ എന്തും തെറ്റിന് സംശയമോ അതോ ഉറപ്പോ ഉണ്ടെങ്കിൽ ഫാത്തിഹ മടക്കി ഓതണോ, അതോ അവസാനത്തെ സൂറത്ത് അവസാനത്തെ ആയത്ത് ഓതി ആ ആയത്തിൽ ഓതിക്കൊണ്ടേയിരിക്കുമ്പം ഈ സംശയം തോന്നി, ഈ തെറ്റിന് സംശയം തോന്നി, പിന്നെ പെട്ടെന്ന് ആമീൻ പറഞ്ഞു, അപ്പൊ അവിടുന്ന് ഓതിയാൽ മതി, എന്താണ്? അസ്സലാമു അലൈക്കും. തെറ്റുണ്ടെന്ന് ഉറപ്പാണെങ്കിൽ എപ്പോഴാണെങ്കിലും മടക്കി ഓതണം, മനസ്സിലായില്ലേ? തെറ്റാണ് അല്ലെങ്കിൽ പഴുവ് പറ്റിപ്പോയി എന്ന് ഉറപ്പ് വന്നാൽ ഫാത്തിഹ ഓതുകയാണെങ്കിൽ, ഫാത്തിഹ ഓതി കഴിഞ്ഞിട്ടാണെങ്കിലും അതുപോലെ തന്നെ സൂറത്ത് ഓതി കഴിഞ്ഞിട്ടാണെങ്കിലും ഒക്കെ ആണെങ്കിലും അത് മടക്കി ഓതണം, മനസ്സിലായില്ലേ? അധികം സമയം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തഴക്കം തന്നെ ഓതണം, ഇല്ലെങ്കിൽ ആ തെറ്റ് വന്ന അതും ആ ആയത്തും അതിന്റെ ശേഷമുള്ളതും ഓതണം. ഓതിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലാണ്, കഴിയുന്നതിന് മുമ്പാണ്, അധികം സമയം നീണ്ടിട്ടില്ലെങ്കിൽ എവിടെയാണോ ആ സംശയം വന്നത് അല്ലെങ്കിൽ തെറ്റു വന്ന് ഓർമ്മ വന്ന് അവിടെ മുതൽ അത് തിരുത്തി ഓതി ബാക്കിയുള്ള ഓതിയാ മതി. അല്ല, സമയം കുറെ കഴിഞ്ഞിട്ടാണെങ്കിൽ തൽക്കം തന്നെ ഓതുകയും വേണം. അതല്ല, കഴിഞ്ഞതിന് ശേഷം വെറും സംശയമാണ്, ഫാത്തിഹ ഓതി പൂർത്തിയായി കഴിഞ്ഞതിന് ശേഷം ഉറപ്പൊന്നും വന്നിട്ടില്ല, വെറും സംശയം മാത്രമാണ് എങ്കിൽ മടക്കി ഓതൽ നിർബന്ധമില്ല.
അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള. ഒരു ഇടയ്ക്കൊരു പ്രധാന കാര്യം പറയാൻ വേണ്ടിയാണ് ഞാൻ ഇപ്പോൾ മൈക്ക് എടുത്തത്. അതായത് നമ്മുടെ ക്ലാസ്സിൽ തസൂഫിൻ്റെ ക്ലാസ്സിൽ ചെറിയൊരു വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. അതായത് സമയത്തിലാണ്, സാധാരണ 2:30 നമ്മുടെ ക്ലാസ് തുടങ്ങിയിരുന്നത്. അത് ഇൻഷാല്ലാ ഇനി മുതൽ 2 മണി മുതൽക്കായിരിക്കും ഇന്ത്യൻ ടൈം. 2 മണി മുതൽക്കായിരിക്കും ഇനി ആ ടൈം. അത് നേരത്തെ ഇവിടെ പരസ്യമായിട്ട് അടിച്ചിരുന്നു. ഇത് റേഡിയോയിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ മൈക്കെടുത്ത് പറയുന്നത്. ഇൻഷാല്ല നാളെ മുതൽക്ക് 2 മണിക്കായിരിക്കും. ശേഷം ബഹുമാനപ്പെട്ട അഹ്സനി ഉസ്താദിൻ്റെ റസാനത്ത് ക്ലാസ് 3 മണി മുതൽക്കും ആയിരിക്കുമെന്ന് എൻ്റെ പ്രിയം നിറഞ്ഞ സഹോദരന്മാരെ ഉണർത്തിക്കൊണ്ട് മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. സ്ഥലം ചോദ്യം, ഒളുവിൻ്റെ അവയവത്തിലല്ലാത്തൊരു സ്ഥലത്ത് പരിക്ക് പറ്റിയിട്ട് പ്ലാസ്റ്റർ ഇട്ട് വെള്ളം നനക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ അവിടെ വലിയ ശുദ്ധിയാക്കുമ്പോൾ എന്താണ്, അഥവാ കുളി നിർബന്ധമാകുന്ന സമയത്ത് എന്താ ചെയ്യേണ്ടത്? അവിടെ വെള്ളം നനക്കാൻ പറ്റാത്ത സ്ഥലമാണ്, ഒളുവിൻ്റെ സ്ഥലം അല്ല എന്നും പറയുന്നു. അങ്ങനെയെങ്കിൽ അതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്നാണ് ഒരാൾ ചോദിച്ചിട്ടുള്ളത്. മൈക്കിൾ ശ്രീനിസ്. ഉദുവിന്റെ സ്ഥലം അല്ലാത്ത ശരീരത്തിന്റെ മറ്റൊരു ഭാഗത്ത് എന്തോ പരിക്ക് പറ്റി അല്ലെങ്കിൽ മുറിവുണ്ടായി, അവിടെ വെള്ളം നനക്കാൻ പറ്റാത്ത സാഹചര്യം വന്നാൽ വലിയ ശുദ്ധിക്ക് ഇതിൽ നിന്ന് ശുദ്ധിയാക്കുന്ന സമയത്ത് തയമം ചെയ്യണം. ബാക്കിയുള്ള ഭാഗമൊക്കെ കഴുകുകയും ഇതിനു വേണ്ടിയിട്ട് തയമം ചെയ്യുകയും വേണം. കാരണം വലിയ ശുദ്ധി എന്ന് പറഞ്ഞാൽ ശരീരം മുഴുവനുമാണല്ലോ. അപ്പൊ ശരീരത്തിന്റെ ഏതൊരു ഭാഗത്തും വെള്ളം നനക്കാൻ പറ്റാത്ത അവസ്ഥ വന്ന വലിയ ശുദ്ധിക്കാരൻ കുളിക്കുമ്പോൾ ആ ഭാഗം ഒഴിച്ച് ബാക്കി ഭാഗങ്ങൾ വെള്ളം എത്തിച്ച് കുളിക്കുകയും ഇതിനു വേണ്ടി തയമം ചെയ്യുക. ആദ്യം തയമം ചെയ്തിട്ട് കുളിച്ചാലും വിരോധമില്ല, കുളിച്ച് കഴിഞ്ഞതിന് ശേഷം തയമം ചെയ്താലും വിരോധമില്ല. ഇതിന്റെ ഇടക്കായി കൊള്ളണമെന്നില്ല. തയമത്തിന്റെ അവയവത്തിലോ വുദുവിന്റെ അവയവത്തിലോ ആകണം എന്നില്ല. ദേഹത്തിന്റെ ഏത് ഭാഗത്താണെങ്കിലും വലിയ ശുദ്ധി നിന്ന് ശുദ്ധിയാക്കൽ ശരീരം മുഴുവനായതുകൊണ്ട് എവിടെ ഭാഗത്ത് വെള്ളം നനക്കാൻ പറ്റാതെണ്ടെങ്കിലും അതിനുവേണ്ടി തയമം ചെയ്യണം. തയമം ചെയ്യുമ്പോൾ മുഖത്തിലും കയ്യിലും തന്നെയാണ് തയമം ചെയ്യേണ്ടത്. പക്ഷെ കുളിന്റെ തയമവും വുദുവിന്റെ തയമവും തമ്മിലുള്ള വ്യത്യാസം, വുദുവിന്റെ തയമിന് തെർത്തീപ് പാലിക്കണം, ഇവിടെ അത് വേണ്ട അർത്ഥം. കാരണം കുളിയിൽ തെർത്തീപില്ലല്ലോ. അപ്പൊ ആദ്യം തന്നെ തയമം ചെയ്തു, എന്നിട്ട് ഈ നനക്കാൻ പറ്റാത്തതല്ലാത്ത ബാക്കി ഭാഗങ്ങളൊക്കെയാണ് കുളിച്ചാലും വിരോധമില്ല. അല്ലെങ്കിൽ ആദ്യം കുളിച്ചു, എന്നിട്ട് കുറച്ച് ഭാഗം നനക്കാൻ പറ്റാത്തതിന് വേണ്ടി കുളി കഴിഞ്ഞതിന് ശേഷം തയമം ചെയ്താൽ രണ്ടായാലും വിരോധമില്ല. കാരണം അതിന്റെ കാരണം കുളിയിൽ തെർത്തീപ് വുജൂബില്ല എന്നതാണ്. പക്ഷെ ഇനി രണ്ടാമത് വുദു മുറിഞ്ഞതിന് വുദു എടുക്കുമ്പോഴോ അവിടെ പിന്നെ തയമം ചെയ്യുമാണ്ട. കാരണം എന്താ, വുദുവിന്റെ അവയവങ്ങളിലല്ലോ എന്തുള്ളത്, ഈ വെള്ളം നനക്കാൻ പറ്റാത്തത്. അപ്പൊ കുളിക്ക് പകരം തയമം ചെയ്യണം. അത് കഴിഞ്ഞിട്ട് പിന്നെ വുദു മുറിഞ്ഞിട്ട് ഇനി വുദു എടുക്കുന്ന സമയത്തോ അവിടെ തയമം ചെയ്യേണ്ട ആവശ്യമില്ല. അത് രണ്ടും പേര് മനസ്സിലാക്കണം. ചിലേ കുളിക്ക് പകരമാണ് ഈ തയമം ചെയ്യേണ്ടത്. വുദുവിന് വുദു ചെയ്യുന്ന സമയത്ത് ഇനി തയമം ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം വുദുവിന്റെ അവയവങ്ങളിൽ തകരാറൊന്നുമില്ല, വുദു പൂർണ്ണമായി തന്നെ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോ കുളിക്ക് പകരമാണ് തയമം ചെയ്യേണ്ടത്, ആ സ്ഥാനം നനക്കാൻ പറ്റാത്ത. വുദു പൂർണ്ണമാകുന്നത് കൊണ്ട് അവിടെ തയമത്തിന്റെ പ്രശ്നം വരുന്നില്ല. ഓക്കെ. അസ്സലാമു അലൈക്കും ഉസ്താദ്. ഞാൻ ചോദ്യം കൂടി ചോദിച്ചിരുന്നു. പിന്നെ ഫാത്തിഹയുടെ അവസാനത്ത് വലല്ലാലിന്ന് ഓതിയതിനു ശേഷം ആമീൻ പറഞ്ഞു. അപ്പോ ഈ വലല്ലാലിൻ ചൊല്ലിയത് തെറ്റിന് തോന്നിയത് കൊണ്ട് മാറ്റി വന്നു. അപ്പോ ഈ ആമീൻ പറഞ്ഞത് കൊണ്ട് അതിന്റെ ഇടയ്ക്കുള്ള ഈ ആമീൻ ഫാത്തിഹയിൽ പെടുമ്പോ എന്താണ് എന്റെ വിധി? അസ്സലാമു അലൈക്കും. ആമീൻ ഫാത്തിഹയിൽ പെട്ടതല്ല, പക്ഷെ ആമീൻ പറഞ്ഞത് കൊണ്ട് ഫാത്തിഹന്റെ മുബാരാത്ത് മുറിയില്ല. വലല്ലാലിൻ ആമീൻ പറഞ്ഞു, ആമീൻ പറഞ്ഞതിന് ശേഷമാണ് വലല്ലാലിൻ എന്ന് ഓതിയത് സഹിഹായിട്ടില്ല എന്ന് മനസ്സിലായത്. എന്നാൽ രണ്ടാമത് വീണ്ടും വലല്ലാലിൻ എന്നതോ അതല്ലെങ്കിൽ ആ ആയത്ത് പൂർണ്ണമായി വൈരിൽ മഹ്മൂബി അലൈഹിം വലല്ലാലിൻ എന്ന് തെറ്റില്ലാതെ ശരിക്ക് ഓതിയതിനു ശേഷം വീണ്ടും ആമീൻ പറയുക ചെയ്താൽ മതി. ഫാത്തിഹയുമായിട്ട് ബന്ധമുള്ളതാണ്, അതുകൊണ്ട് അവിടെ മുവാലാത്ത് മുറിയില്ല. തരക്കുന്ന രണ്ടാമത് മടക്കി ഓതേണ്ട ആവശ്യമില്ല. ആ പിഴവുള്ളത് മടക്കി ഓതിയാൽ മതി. ആ ആയത്ത് പൂർണ്ണമായി ഓതലാണ് നല്ല രീതി.
നേരത്തെ ആ താമം ചെയ്യേണ്ട വിഷയം പറഞ്ഞു കുളിക്കുന്ന സമയത്ത്, അങ്ങനെ ഒരാൾ നിസ്കരിച്ചു കഴിഞ്ഞാൽ ആ നിസ്കാരം പിന്നെ മടക്കി വീട്ടേണ്ടതുണ്ടോ? പറഞ്ഞത് ഉപകാരം. അസ്സലാമു അലൈക്കും. ഇല്ല ഇല്ല, മടക്കി നിസ്കരിക്കേണ്ട ആവശ്യമില്ല. അതായത് ആള് കുളിച്ചു, ശരീരത്തിന്റെ ഏതോ ഒരു ഭാഗത്ത് വെള്ളം ചേർക്കാൻ പറ്റാത്ത ഉദറുണ്ട്, ഉദാഹരണം മുറിയോ അതല്ലെങ്കിൽ വല്ല രോഗമോ കാരണം അവിടെ വെള്ളം നനക്കാൻ പറ്റുന്നില്ല, തീ പൊള്ളിയതോ അതല്ലെങ്കിൽ മറ്റു വല്ല മുറിവോ പഴുപ്പോ മറ്റോ ഉണ്ടായിട്ട് വെള്ളം നനക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പൊ ബാക്കി ഭാഗങ്ങളൊക്കെ കുളിച്ചു, ഇതിനു വേണ്ടിയിട്ട് തയമവും ചെയ്തു, നിസ്കരിച്ചാൽ പിന്നീട് മടക്കി നിസ്കരിക്കേണ്ട ആവശ്യമില്ല. കാരണം അത് വുദുവിന്റെയും തയമത്തിന്റെയും ഒന്നും അവയവത്തിലല്ലാത്തത് കൊണ്ട് കുളിന്റെ വിഷയം മാത്രമാണ്. അപ്പൊ കുളി ബാക്കിയുള്ള ഭാഗത്ത് കുളിക്കുകയും ഈ നനക്കാൻ പറ്റാത്ത ഭാഗത്തിന് വേണ്ടി തയമം ചെയ്യുകയും ചെയ്തതുകൊണ്ട് പിന്നീട് മടക്കി നിസ്കരിക്കേണ്ട ആവശ്യം വരുന്നില്ല. അതേസമയത്ത് ഈ തയമത്തിന്റെ അവയവത്തിലാണ് ഈ വെള്ളം നനക്കാൻ പറ്റാത്ത അവസ്ഥ വന്നത്. തയമത്തിന്റെ അവയവത്തിലാണെങ്കിൽ കുളിച്ചും ചെയ്തു, കുറച്ചു നേരം നടക്കാൻ പറ്റാത്തതിന് വേണ്ടിയിട്ട് തയമവും ചെയ്തു, എന്നിട്ട് നിസ്കരിച്ച പിന്നെ രണ്ടാമത് മടക്കി നിസ്കരിക്കേണ്ട. അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ തയമത്തിന്റെ അവയവത്തിലാണ് വെള്ളം നനക്കാൻ പറ്റാത്തത് എന്നതുകൊണ്ട് ആ ഭാഗത്ത് കുളിയുടെ വെള്ളവും എത്തിയിട്ടില്ല, തയമത്തിന്റെ മണ്ണും എത്തിയിട്ടില്ല, എങ്കിലും നിസ്കരിക്കണം. ഇങ്ങനെ വരുമ്പോൾ തയമവും കുളിയും രണ്ടും പൂർണ്ണമാകാത്തത് കൊണ്ട് പിന്നെ മടക്കി നിസ്കരിക്കേണ്ടി വരും. അപ്പൊ തയമത്തിന്റെ അവയവമില്ലാത്ത ബാക്കി ഭാഗത്താണെങ്കിൽ ആ പ്രശ്നമില്ല, കാരണം കുളി ബാക്കിയുള്ള ഭാഗത്തൊക്കെ കുളിച്ചും ചെയ്തു, നനക്കാൻ പറ്റാത്ത സ്ഥലത്തിന് വേണ്ടിയിട്ട് തയമവും ചെയ്തല്ലോ, അപ്പൊ പിന്നെ മടക്കി നിസ്കരിക്കേണ്ടതില്ല. കേൾക്കുന്നില്ലേ സാറെ? നമ്മള് ഫാത്തിയ ഓതി സൂറത്ത് എഴുതിയിട്ട് നമ്മള് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് റുക്കുവിലേക്ക് പോകുമ്പോ അള്ളാഹു അക്ബർ എന്ന് പറയുന്നതും കൈപ്പൊക്കുന്നതും ചിലപ്പോ ഒരേ സമയത്തായി വരാറില്ല, രണ്ട് പ്രവൃത്തിയും. ചിലപ്പോ നമ്മള് സൂറത്ത് എഴുതി കഴിഞ്ഞ ഉടനെ നമ്മള് കൈപൊക്കി അള്ളാഹു അക്ബർ എന്നുള്ള പ്രവൃത്തി കൈപൊക്കിയതിന് രണ്ട് മൂന്ന് സെക്കൻഡ് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞ് അങ്ങനെ റുക്കുവിലേക്ക് പോവാറ്. അപ്പൊ ആ രണ്ട് പ്രവൃത്തിയും ഈ അള്ളാഹു അക്ബർ എന്ന് പറയുന്നത് കൈപൊക്കുന്നത് ഒരുമിച്ച് വന്നില്ലെങ്കിൽ നമ്മളെ കൈപൊക്കുന്നത് അനക്കമായി കൂട്ടുമോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ധൈര്യം തരും. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. നിസ്കാരത്തിന് തകരാറൊന്നും വരുന്നില്ല, പക്ഷേ സുന്നത്തായ രീതി രണ്ടും കൂടി ഒന്നിച്ചു തുടങ്ങണം. കൈ പൊക്കൽ തുടങ്ങുന്നതോടുകൂടി തക്ബീർ തുടങ്ങുകയും റുക്കുവിലെത്തുന്നത് വരെ ആ തക്ബീറിനെ നീട്ടിക്കൊണ്ടുപോവുകയും ചെയ്യൽ സുന്നത്താണ്. അല്പം രണ്ടും ചോദ്യത്തിൽ പറഞ്ഞതുപോലെ കൈ പൊക്കി ഇതിനു ശേഷമാണ് തക്ബീർ ചെല്ലാൻ തുടങ്ങിയത് എങ്കിൽ അതുകൊണ്ട് നിസ്കാരത്തിന് തകരാറൊന്നും വരൂല. കൈ പൊക്കുക എന്ന് പറയുന്നത് ഒരു സുന്നത്താണ്, അതുപോലെ തന്നെ തക്ബീർ ചൊല്ലുക എന്നതൊരു സുന്നത്താണ്. അത് രണ്ടും ഒന്നിച്ചാവുക എന്ന് പറയുന്നത് മൂന്നാമത്തെ മറ്റൊരു സുന്നത്താണ്. ശരിക്കും മനസ്സിലാക്കുക, മൂന്ന് സുന്നത്തുകളാണ്. അതായത് അള്ളാഹു അക്ബർ എന്ന തക്ബീർ റുക്കുവിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ തുടങ്ങി റുക്കുവിൽ എത്തുന്നത് വരെ നീട്ടിച്ചെല്ലൽ അതൊരു സുന്നത്ത്. റുക്കുവിലേക്ക് പോകാൻ ഉദ്ദേശിക്കുമ്പോൾ കൈ രണ്ടും ചുമലിന്റെ നേരെ ഉയർത്തൽ ഒരു സുന്നത്ത്. രണ്ടും കൂടി ഒന്നിച്ചാകൽ മറ്റൊരു സുന്നത്ത്. ഇത് കൈ ഉയർത്തൽ തുടങ്ങുക, തക്ബീർ തുടങ്ങുക, രണ്ടും ഒപ്പം തുടങ്ങിയിട്ട് ഈ അവസാനിക്കുന്നത് റുക്കുവിലെത്തുന്നത് വരെ അത് നീട്ടിക്കൊണ്ടുവരിക എന്ന് പറയുന്നത് ഒരു സുന്നത്ത്. അപ്പം ഈ മൂന്നാമത്തെ സുന്നത്ത് പോകുന്ന അത്ര. ഇത് രണ്ടുകൂടി കൈ ഒക്കലും തക്ബീർ ചെല്ലലും ഒന്നിച്ച് തുടങ്ങുക എന്ന സുന്നത്ത് നഷ്ടപ്പെടും. എന്നാൽ കൈ പൊക്കുക എന്ന് പറയുന്ന സുന്നത്തിന് തകരാറില്ല, തക്ബീർ ചെല്ലുക എന്ന് പറഞ്ഞ സുന്നത്തിനും തകരാറില്ല. രണ്ടുകൂടിയും ഒപ്പം തുടങ്ങി റുക്കുവിലെത്തുന്നത് വരെ നീട്ടുക എന്ന് പറയുന്ന അവിടെ മാത്രമേ ചെറിയൊരു തകരാറുണ്ടാവുള്ളൂ. പൂർണ്ണമായി ഒന്നിച്ചായാൽ അതൊരു വലിയ കാര്യമാണ്. കാരണം മനസ്സ വാച കർമ്മണ ഒരേ സമയത്ത് അള്ളാഹുവിന്റെ മുന്നിൽ കീഴടങ്ങൽ പ്രഖ്യാപിക്കുകയാണ് എന്ന് ആ തക്ബീറത്തിലെ ഇഹ്റാമിലും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതൊക്കെ സുന്നത്തിന്റെ അവിടെ ഇനി പറയൂ. അത് സുന്നത്തിന്റെ ഭാഗങ്ങൾ പറഞ്ഞപ്പോ നമ്മൾ റുക്കിനുകളാണല്ലോ പറയുന്നത്. അതായത് ഇന്ന് ഒരു യുദ്ധം നടക്കുന്നു നിൽക്കട്ടെ, അല്ലെങ്കിൽ ഒരു സമരം നടക്കുന്നു നിൽക്കട്ടെ,
ഈ യുദ്ധം നടക്കുമ്പോൾ മറുകക്ഷി മറ്റേ കക്ഷിയിലുള്ള പട്ടാളക്കാർ ഇങ്ങേ കക്ഷിയോട് കീഴടങ്ങാൻ പറയുന്നു. അങ്ങനെ ഇവര് കൈപൊക്കിയാൽ ഇവർ കീഴടങ്ങിയതായിന്ന്. ഇനി മറ്റവർക്ക് എന്താക്കാൻ പാടില്ല, വെടിവെക്കാൻ പാടില്ല, പോലീസാണെങ്കിൽ ലാത്തിച്ചാർജ് നടത്താൻ പാടില്ല, ഒന്നുമില്ല. സമരക്കാര് കൈപൊക്കി കീഴടങ്ങിയാൽ പിന്നെ പോലീസിന് ലാത്തിച്ചാർജ് നടത്താനോ വെടിവെക്കാനോ അധികാരമില്ല പട്ടാളത്തിനും. അതെന്താ കാരണം എന്ന് വെച്ചാൽ അവരുടെ മേൽക്കോയ്മ അംഗീകരിച്ച് അവർക്ക് കീഴടങ്ങി എന്നാണ് ഈ കൈപൊക്കുന്നതിന്റെ അർത്ഥം. അപ്പം തക്ബീറത്തുൽ ഇഹ്റാമിന്റെ അവിടെ അവൻ നിയ്യത്ത് മനസ്സുകൊണ്ട് കരുതുമ്പോൾ അള്ളാഹുവിന് കീഴടങ്ങി അവന് വണങ്ങുന്നതിന്റെ ആണ് നിയ്യത്ത്. അതോടുകൂടി കൈ രണ്ടും ചുമലിന്റെ നേരെ ഉയർത്തുക എന്ന് പറയുന്നത് പ്രവൃത്തി കൊണ്ട് അള്ളാഹുവിന്റെ മുന്നിൽ കീഴടങ്ങി താഴ്മ ചെയ്യാണ്. അതോടുകൂടി അള്ളാഹു അക്ബർ എല്ലാത്തിലും മേലെയായവൻ അള്ളാഹുവാണ് എന്ന് പറഞ്ഞാൽ അവന്റെ മേൽക്കോയ്മ അംഗീകരിക്കലാണ്. അപ്പോൾ ഒരേ സമയത്ത് മനസ്സുകൊണ്ടും വാചകം കൊണ്ടും പ്രവൃത്തി കൊണ്ടും അള്ളാഹുവിന്റെ മേൽക്കോയ്മ അംഗീകരിച്ച് അവന് കീഴടങ്ങലാണ്. ഈ ഒരു അർത്ഥം കിട്ടണമെങ്കിൽ ഒരേ സമയത്ത് വരണം. തക്ബീറത്തുൽ ഇഹ്റാമിന്റെ സമയത്ത് കൈപൊക്കലും അങ്ങനെ തന്നെ അലിഫു കൊണ്ട് തുടങ്ങി കൈപൊക്കാൻ തുടങ്ങുക, അക്ബറിനെ രാ ഉച്ചരിക്കുമ്പോൾ കൈപൊക്കൽ അവസാനിക്കണം. അങ്ങനെയാണ് അള്ളാഹു അക്ബർ എന്ന് പറയുമ്പം ചുമലിന്റെ നേരെ കൈ ഇങ്ങനെ പൊങ്ങി നിൽക്കണം. അപ്പൊ അള്ളാഹുവിന്റെ മേൽക്കോയ്മ നാവുകൊണ്ട് പറയുകയും കൈ കൊണ്ട് ഉയർത്തി അവന്റെ മുന്നിൽ കീഴടങ്ങുകയും കൽബിൽ നിയ്യത്ത് വരികയും ചെയ്താൽ ഒരേ സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് വലസ വാച കർമ്മണ കീഴടങ്ങി. എന്നതുപോലെ റുക്കുവിലേക്ക് കുനിയുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ മുന്നിൽ താഴ്മ വണക്കം പ്രകടിപ്പിക്കുകയാണ്. അതോടുകൂടി ആ വണക്കത്തിന്റെ മേൽ അറിയിക്കാൻ എന്നാണ് ഈ കൈ ഉയർത്തുന്നത്. അവിടെ തന്നെ അള്ളാഹു അക്ബർ എന്ന് പറയുമ്പം ഒരേ സമയത്ത് പ്രവൃത്തി കൊണ്ടും വാക്കുകൊണ്ടും നിയ്യത്തുകൊണ്ടും അള്ളാഹുവിന്റെ മുന്നിൽ താഴ്മയും വണക്കവും പ്രകടിപ്പിച്ച് അവന്റെ മേൽക്കോയ്മ അംഗീകരിക്കൽ വരും. ഈ ഒരു അർത്ഥം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരേ സമയത്ത് വേണമെന്ന് പറയുന്നത്. അത് സമയം വ്യത്യാസപ്പെട്ടാൽ ഈ ഭംഗി നഷ്ടപ്പെടും, അതുകൊണ്ട് ഒരു കൂലി ഒരു സുന്നത്ത് കുറയും, സംഗതിക്ക് കേടൊന്നുമില്ല. ഹലോ, ഹലോ, കേൾക്കുന്നുണ്ടോ? ഓക്കെ, അസ്സലാമു അലൈക്കും. ഇപ്പോ ഇത് സംബന്ധമായിട്ടുള്ള വേറെ ചോദ്യമാണ്. പിന്നെ ഒരു സംയോഗം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അവിടുന്ന് ചില സമയം നമുക്ക് രക്തം കണ്ടു കഴിഞ്ഞാൽ അത് കുറ്റമായിട്ട് ഇതാവുമെന്ന് ചോദിക്കുന്നു, ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് എങ്ങനെയാണ്? ഓക്കെ, അസ്സലാമു അലൈക്കും. അതിന്റെ മറുപടി വാലൈക്കും അസ്സലാം. ശുദ്ധിയുണ്ട് എന്ന നിലക്ക് ഭാര്യയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു, അതിനിടക്ക് രക്തം കണ്ടു, മെൻസസായി എന്ന് തോന്നി, ഉടനെ നിർത്തേണ്ടതാണ്. അറിഞ്ഞുകൊണ്ട് ചെയ്യൽ ഹറാമാണെന്നല്ല, വൻകുറ്റമാണ്. മെൻസസ് ഉണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് മനഃപൂർവം ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടൽ വലിയ കുറ്റങ്ങളിൽപ്പെട്ട ഹറാമാണ്. അതേസമയത്ത് ശുദ്ധിയാണ് എന്ന നിലക്കാണ് അവൾക്കും ശുദ്ധിയാണെന്നുള്ള ധാരണയിലാണ്, ഇയാൾക്കും അതേ ധാരണയിലാണ്. അങ്ങനെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു, അതിൻ്റെ ഇടക്ക് രക്തം കണ്ടു, ഉടനെ നിർത്തേണ്ടതാണ്, അത്രയേ ഉള്ളൂ. അതിൻ്റെ പേരിൽ കുറ്റക്കാരനാണ്. അതേസമയത്ത് പിന്നെ അത് കണ്ടിട്ട് പിന്നെയും തുടരുകയാണെങ്കിൽ അപ്പൊ കുറ്റമുണ്ടാവും. ഇല്ലാതെ ഇങ്ങനെ രക്തം കണ്ടു അയാളാണോ എന്ന് സംശയിച്ചു, ഉടനെ ആ ബന്ധം അവിടെ വെച്ച് നിർത്തി എന്നാൽ അതുകൊണ്ട് കുറ്റക്കാരാവില്ല. അല്ലാതെ കണ്ടിട്ട് പിന്നെയും തുടർന്ന് ഏതായാലും തുടങ്ങിയില്ല പൂർത്തിയാവട്ടെ എന്ന് വെച്ചാൽ അത് ഹറാമാണ്, കുറ്റക്കാരാവും, അള്ളാഹുവിനോട് തൗബ ചെയ്ത് മടങ്ങേണ്ടി വരും. അല്ല, കണ്ട ഉടനെ തന്നെ നിർത്തിയേക്കാണെങ്കിൽ കുറ്റക്കാരാവുന്നതല്ല. അറിഞ്ഞുകൊണ്ട് ഭാര്യ മെൻസസ്സുള്ളവളാണ് എന്ന് ബോധത്തോടുകൂടി ഭാര്യക്കറിഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ ഭർത്താവിന് അറിഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ രണ്ടാൾക്കും അറിഞ്ഞുകൊണ്ടോ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ അത് കടുത്ത ഹറാമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് ഒരു ഭാര്യയിൽ നിന്നിട്ടും ഭർത്താവിന് ഹറാമാവുന്ന രണ്ടേ രണ്ട് കാര്യങ്ങളേ ഉള്ളൂ ലൈംഗികമായത്. ഒന്ന് പറഞ്ഞതുപോലെ ഹൈദോ നിഫാസോ ഉണ്ട് എങ്കിൽ അതറിഞ്ഞുകൊണ്ട് അവരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ. രണ്ടാമത്തേത് ഭാര്യയുടെ പിന്ദ്വാരത്തിൽ വേഴ്ച ചെയ്യൽ. ഇത് രണ്ടും ഒരു ഭർത്താവിന് ഭാര്യയിൽ നിന്ന് ലൈംഗികമായി ഹറാമാവുന്ന കാര്യങ്ങളാണ്. അതിപ്പോ അറിഞ്ഞുകൊണ്ട് ചെയ്യുമ്പോഴാണ് ഈ ഹറാമിൻ, അറിഞ്ഞുകൊണ്ട് പറഞ്ഞാൽ ഹൈലുണ്ട് അല്ലെങ്കിൽ നിഫാസ് ഉണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് ചെയ്യുമ്പോൾ ഹറാമാണ്. അറിയാതെ ചെയ്താൽ അള്ളാഹു തആല ശിക്ഷിക്കുന്നതല്ല. അപ്പം ശുദ്ധിയാണെന്നുള്ള നിലക്ക് തുടങ്ങുകയും പിന്നീട് ശുദ്ധിയില്ലാത്ത അവസ്ഥ അഥവാ മെൻസസ് ഉള്ള അവസ്ഥയാണെന്ന്
തോന്നുകയും ചെയ്താൽ അല്ലെങ്കിൽ ബോധ്യപ്പെടുകയും ചെയ്താൽ ഉടനെ നിർത്തേണ്ട. ഓക്കെ. ഹലോ, കേൾക്കുന്നുണ്ടോ? ഹലോ, കേൾക്കുന്നുണ്ടോ? ഹലോ, കേൾക്കുന്നുണ്ടോ? ഉസ്താദ്, തയമ്മുമിനെ കുറിച്ച് തന്നെയാണ് ചോദിക്കാനുള്ളത്. തയമ്മും ചെയ്യുന്നത് തയമ്മുമിന്റെ അവയവത്തിൽ തന്നെ ആണെങ്കിൽ, ശുദ്ധിയോട് വെച്ച് കെട്ടിയതാണെങ്കിലും മടക്കി നിസ്കരിക്കൽ നിർബന്ധമാണെന്ന് പറഞ്ഞുവല്ലോ. ഇത് ഫർളിന് മാത്രമാണോ ബാധകമാവുന്നത്, അല്ല സുന്നത്തിന് കൂടി ബാധകമാകുമോ എന്നറിയിച്ചാൽ നന്നായിരുന്നു. അസ്സലാമു അലൈക്കും. ഞാൻ മൈക്ക് വിടുന്നു. ആ മടക്കി നിസ്കരിക്കുന്ന വുജൂബ് നര വുജൂബായ നിസ്കാരത്തിന് മാത്രമേ ഉള്ളൂ. മറ്റേ പിന്നെ മടക്കി നിസ്കരിക്കൽ വുജൂബ് എന്ന് പറഞ്ഞ വിഷയം വരുന്നില്ല. ആദ്യം തന്നെ അസുര തന്നെ നിസ്കരിക്കൽ സുന്നത്തിലുള്ളൂ. അപ്പൊ പിന്നെ മടക്കൽ വുജൂബ് എന്നുള്ള അവസ്ഥ വരൂല. തയമ്മത്തിന്റെ അവയവത്തിലാകുമ്പോൾ എന്താ അതിന്റെ കാരണം എന്ന് വെച്ചാൽ രണ്ടും പൂർത്തിയാകുന്നില്ല എന്നുള്ളതാണ് കാരണേ. അതുകൊണ്ട് ആ ഫർദ് നിസ്കാരം മടക്കി നിസ്കരിക്കണം എന്ന് പറയാൻ കാരണത. അതായത് കുളിയും പൂർത്തിയായിട്ടില്ല, അതുപോലെ തന്നെ തയമ്മം പൂർത്തിയായിട്ടില്ലല്ലോ. തയമ്മം പൂർത്തിയാണെങ്കിൽ തയമ്മത്തിന്റെ അവയവമാവുന്ന മുഖവും കൈ രണ്ടും മുട്ടുൾപ്പെടെയും പൂർണ്ണമായി തടയണം. അതിന് പറ്റുന്നില്ലെങ്കിൽ അപ്പൊ തയമം പൂർണ്ണമല്ല. പിന്നെ കുളിയാണെങ്കിലും ഉതു ആണെങ്കിലും, കുളിയാണെങ്കിൽ ശരീരം മുഴുവനും കഴുകണം, ഉതു ആണെങ്കിൽ ഉതുവിന്റെ അവയവങ്ങൾ മുഴുവൻ കഴുകണം. അത് പൂർത്തിയാകുന്നില്ല, അതിന് പകരം തയമം ചെയ്ത് തയമത്തിന്റെ അവയവത്തിലായതുകൊണ്ട് തയമം പൂർത്തിയാകുന്നില്ല. അങ്ങനെ വരുമ്പോൾ മടക്കി നിസ്കരിക്കേണ്ട വുജൂബ്, ഫർദ് നിസ്കാരം മടക്കി നിസ്കരിക്കല് വുജൂബാണ്. കാരണം അസറിൽ തന്നെ ഫർദ് നിസ്കാരമല്ലേ നിസ്കരിക്കൽ വുജൂബുള്ളൂ. അതുകൊണ്ട് അത് മടക്കി നിസ്കരിക്കൽ വുജൂബാണ്. സുന്നത്ത് നിസ്കാരം ആദ്യം തന്നെ അസറിൽ തന്നെ എന്തില്ല, വുജൂബില്ല. അതുകൊണ്ട് മടക്കി നിസ്കരിക്കലും വുജൂബില്ല. ഓക്കെ. ഹലോ, ഒരാൾ എടുക്കലി അടുത്താൽ മൈക്ക് എടുത്തോളൂ, വേഗം മൈക്ക് എടുക്ക. മൈക്ക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദേ, പിന്നെ ബാങ്കും ഇഖാമത്തിന്റെയും സംബന്ധിച്ചുള്ള ഒരു ചോദ്യമാണ്. ഒരാള് നമസ്കരിക്കാൻ നേരത്ത് ബാങ്ക് കൊടുത്ത് ഉടനെ തന്നെ ഇഖാമത്തും കൊടുത്തു, അപ്പോഴാണ് സുന്നത്ത് നമസ്കരിച്ചിട്ടില്ലല്ലോ എന്നുള്ള ഒരു പിന്നെ ബോധം അയാൾക്ക് ഉണ്ടാകുന്നത്. അങ്ങനെ ആണെങ്കിൽ അയാൾക്ക് സുന്നത്ത് നമസ്കരിക്കണോ, അതല്ല അങ്ങനെ സുന്നത്ത് നമസ്കരിച്ചതിന് ശേഷം വീണ്ടും ഇഖാമത്ത് കൊടുക്കേണ്ടതുണ്ടോ എന്നാണ് സംശയം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. സുന്നത്ത് നമസ്കാരം ഏതായാലും വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അങ്ങനെ ബാങ്ക് വിളിച്ച് ഉടനെ തന്നെ ഇഖാമത്തും വിളിച്ചതിന് ശേഷമാണ് ഇയാൾ സുന്നത്ത് നമസ്കരിച്ചിട്ടില്ലല്ലോ എന്ന ഓർമ്മ വന്നത് എങ്കിൽ, അവിടെ സുന്നത്ത് നിസ്കരിച്ചുകൊണ്ട് വീണ്ടും ഇഖാമത്ത് വിളിച്ച് നിസ്കരിക്കുന്നതാണ് നല്ലത്. ഇനി ഏതായാലും ഇഖാമത്ത് വിളിച്ചില്ലേ എന്ന നിലക്ക് ഫർള് നിസ്കരിച്ചു എന്ന് വെക്കാം എങ്കിൽ, മുമ്പുള്ള സുന്നത്ത് നിസ്കാരവും ശേഷമുള്ള സുന്നത്ത് നിസ്കാരവും രണ്ടും ഫർള് നിസ്കരിച്ചതിന് ശേഷം നിസ്കരിക്കാവുന്നതുമാണ്. അതുകൊണ്ട് കളാവുന്നില്ല. പക്ഷേ ഉത്തമമായ സമയം, മുഖ്താറെ വഖ്ത് എന്നാണ് അതിന് അറബി പറയുക, ഉത്തമമായ സമയം മുമ്പുള്ളത് ഫർദ് നിസ്കരിക്കുന്നതിന് മുമ്പ് നിസ്കരിക്കലും ശേഷമുള്ളത് ശേഷം നിസ്കരിക്കലുമാണ്. ശേഷമുള്ളത് മുമ്പ് നിസ്കരിച്ചാൽ സഹിയാവൂലെങ്കിലും മുമ്പുള്ളത് ശേഷം നിസ്കരിച്ചാൽ സഹിയാകുക എന്ന് മാത്രമല്ല കള ആവൂല അതാത് തന്നെ ആവുകയും ചെയ്യും. അപ്പൊ നല്ലത് മുഖ്താറായ സമയം എന്നുള്ളവർക്ക് ഫർദ് നിസ്കരിക്കുന്നതിന് മുമ്പ് തന്നെ മുമ്പുള്ള സുന്നത്ത് നിസ്കാരം നിസ്കരിക്കലാണ് നല്ലത്. അങ്ങനെ നിസ്കരിച്ചു കൂട്ടിക്കോളി. എന്നാ നിസ്കരിച്ചാൽ ബാങ്കിന് പ്രശ്നമില്ല, ഇഖാമത്ത് പക്ഷെ മുവാലാത്ത് വേണം. ഇഖാമത്തിന്റെയും ഫർദ് നിസ്കാരത്തിന്റെയും ഇടയിൽ തുടർച്ചയായിരിക്കണം. ഇപ്പോ നേരത്തെ ഇഖാമത്ത് കൊടുത്തതിന് ശേഷം മുമ്പുള്ള സുന്നത്ത് നിസ്കരിച്ചില്ല എന്ന് മനസ്സിലായപ്പോൾ ആ നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചു, അങ്ങനെ സുന്നത്ത് നിസ്കരിച്ചു കഴിഞ്ഞു. ഇനി ഫർദ് നിസ്കരിക്കാൻ തുടങ്ങുമ്പോഴേക്ക് നേരത്തെ കൊടുത്ത ഇഖാമത്തിന്റെയും ഈ ഫർദ് നിസ്കാരത്തിന്റെയും ഇടയിലുള്ള മുവാലാത്ത് മുറിഞ്ഞുപോയി. മുവാനാത്ത് മുറിഞ്ഞ സ്ഥിതിക്ക് രണ്ടാമത് വീണ്ടും ഇഖാമത്ത് കൊടുക്കേണ്ടതാണ്. മനസ്സിലായില്ലേ? അപ്പൊ അവിടെ രണ്ട് രീതിയും ആവാം. സുന്നത്ത് നിസ്കരിച്ച ശേഷം രണ്ടാമത് വീണ്ടും ഇഖാമത്ത് വിളിച്ചിട്ട് ഫർദ് നിസ്കരിക്കുക, അതല്ലെങ്കിൽ ഇഖാമത്ത് വിളിച്ച ഉടനെ ഫർദ് നിസ്കരിക്കുക. നിസ്കരിച്ചു കഴിഞ്ഞതിന് ശേഷം മുമ്പുള്ള സുന്നത്ത് നിസ്കരിക്കുക, ശേഷമുള്ള സുന്നത്ത് നിസ്കരിക്കുക. അതുകൊണ്ട് കളാവുകയും ഇല്ല. കാരണം ഈ മുമ്പുള്ള സുന്നത്ത് നിസ്കാരത്തിന്റെ വഖ്ത് കടക്കൽ ഫർദ് നിസ്കാരത്തിന്റെ വഖ്ത് കടക്കുമ്പോഴാണ്.
അത് കള ആകൽ ഫർദസ്കാരത്തിന്റെ വഖത്ത് കളാവുമ്പോഴാണ്. പുതാന നൂറ് വാങ്ക് കൊടുത്ത ഉടനെ നൂറിന്റെ മുമ്പുള്ള സുന്നത്തുസ്കാരത്തിന്റെ വഖത്ത് കടന്നു. ഇനി അത് കളാണ് അസറാവുമ്പോഴാണ്. അപ്പൊ അസറാവുന്നതുവരെ മുമ്പുള്ള സുന്നത്തുസ്കാരവും കളാകണില്ല, ശേഷമുള്ള സുന്നത്തുസ്കാരവും കളാകണില്ല. വഖത്ത് കടക്കുന്നതിൽ വ്യത്യാസമുണ്ട്. മുമ്പുള്ള സുന്നത്തിന്റെ വഖത്ത് കടക്കുന്നത് ഫർദസ്കാരത്തിന്റെ വഖത്ത് കടക്കുമ്പോഴാണ്. ശേഷമുള്ള സുന്നത്തുസ്കാരത്തിന്റെ വഖത്ത് കടക്കുന്നത് ഫർദ് നിസ്കരിച്ചതിന് ശേഷം. അപ്പോ ഒരാൾ ദൂറിക്കരിച്ചിട്ടില്ല, കളായിപ്പോയി. എന്നാൽ ശേഷമുള്ള സുന്നത്ത് വഖത്ത് കടക്കാതെ കളാവും. ഫർദ്ക്കരിക്കാൻ ഞാൻ ശേഷമുള്ളതിന് വഖത്ത് കടക്കണമല്ലോ. അസറാവോളും ദൂറിസ്കരിച്ചിട്ടില്ല, എന്നാൽ ദൂറിന്റെ ശേഷമുള്ള സുന്നത്ത് വഖത്ത് കടക്കാതെ കളായി. അതാണ് അപ്പോ മുമ്പുള്ളത് മുമ്പ് സ്കരിക്കൽ ഉത്തമമായ സമയമാണ്, അതാണ് നല്ലത്. ശേഷമാണ് സ്കരിക്കുന്നതെങ്കിലും കളാവൂല. അപ്പൊ ഈ കാമത്ത് കൊടുത്ത ഉടനെ ഫർദ് സ്കരിച്ചിട്ട് പിന്നെ സ്കരിക്കുകയും ചെയ്യാം, അല്ല സുന്നത്ത് സ്കരിച്ച ശേഷം രണ്ടാമത് വീണ്ടും ഈ കാമത്ത് കൊടുത്ത് ഫർദ് സ്കരിക്കുകയും ചെയ്യാവുന്നതാണ്. ഓക്കെ. അർജാസ് അവിടെ റൂമിലില്ല, അപ്പൊ അർജാസിന് താഴ്ത്താനുള്ള പവറുള്ള ഒരു ഒന്ന് ദേവീധാരണം താത്തി വെക്കണം, ആളുകൾക്ക് താമസം വരില്ല. പിന്നെ ഉസ്താദെ ചോദ്യം, വസ്ത്രം അലക്കി കഴിഞ്ഞതിന് ശേഷം നല്ല സ്മെല്ല് കിട്ടുന്നതിന് വേണ്ടിയിട്ട് കംഫർട്ട് പോലുള്ളവ ഉപയോഗിക്കുന്നതിന് കുഴപ്പമുണ്ടോ എന്നാണ് ഒരാൾ ചോദിച്ചിട്ടുള്ളത്. മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. നല്ല വാലൈക്കും അസ്സലാം. നല്ല വാസന കിട്ടുന്നതിന് വേണ്ടി നജസിന്റെ അംശമില്ലാത്ത സുഗന്ധമുള്ള ഏത് വസ്തു ഉപയോഗിക്കുന്നതും നല്ലതാണ്. സുഗന്ധം എപ്പോഴും നല്ലതാണ്. അള്ളാഹുവിന്റെ മലായിക്കത്തിന് വളരെ ഇഷ്ടമുള്ള സംഗതിയാണ് ഈ സുഗന്ധം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും വളരെ ഇഷ്ടമുള്ള കാര്യമാണ് സുഗന്ധം എന്ന് പറയുന്നത്. അപ്പൊ സുഗന്ധം എപ്പോഴും, ഇമാം ഷാഫി റളിയല്ലാഹു തആല എന്നെ തങ്ങൾ തന്നെ പറയുന്നുണ്ട്, ഒരു മനുഷ്യൻ എപ്പോഴും സുഗന്ധമുണ്ടായാലും മനസ്സിന് നല്ല ഉന്മേഷവും ബുദ്ധിക്ക് നല്ല തെളിവും കിട്ടും. അപ്പൊ അത് നല്ലത് തന്നെയാണ്. പക്ഷെ ഒന്നുണ്ട്, ഈ അടിക്കുന്ന സാധനം പലതും വാങ്ങി അടിക്കുമ്പോൾ ഈ ലഹരിയുള്ള ആൽക്കഹോൾ കലർന്നതാണോ എങ്കിൽ അത് പാടില്ല, അല്ലാത്തതാണെങ്കിൽ നല്ലതാണ്. ഹലോ, അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടോ? ഹലോ 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 ഉസ്താദ്, ഈ സ്ത്രീധനം വാങ്ങുന്ന പൈസ കൊണ്ട് നമ്മൾ മെഹർ കൊടുക്കുന്നുണ്ടല്ലോ, അത് അതിൻ്റെ ഒന്ന് വിവരിച്ചാൽ. നിങ്ങൾ അങ്ങനെ കൊടുക്കണ്ടെന്നാ പറഞ്ഞ്? നമ്മൾ കൊടുക്കണ്ടല്ലോ പറഞ്ഞ. ഞാൻ കൊടുത്തിട്ടില്ല. ഞാൻ എന്റെ കാശ് കൊടുത്തു കണ്ടാണ് എന്റെ പെണ്ണുങ്ങൾക്ക് മാറി കൊടുത്തത്. എന്റെ മകൻ ഇപ്പൊ കെട്ടി, ഞങ്ങൾ ഒന്നും വാങ്ങിയിട്ടുമില്ല. എന്റെ മകൻ മാറി കൊടുത്ത് വന്ന് അധ്വാനിച്ചുണ്ടാക്കിയ കാശ് കൊണ്ടാ. അങ്ങനെയാണ് എന്റെ ശരിക്കുള്ള വഴി. നമ്മൾ കൊടുക്കണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ചില ഏതെങ്കിലും ജാഹിലിയങ്ങൾ കൊടുക്കുന്നുണ്ട്, അത് നിങ്ങൾ അങ്ങനെ കൊടുത്തതെന്നാണോ? അങ്ങനെ ആയിരിക്കാനാണ് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെയാണെങ്കിൽ കടം സ്ത്രീധനം നിങ്ങൾ ചോദിച്ചു വാങ്ങുകയാണെങ്കിൽ അത് നല്ല ലൈനല്ല. ആണെങ്കിൽ തന്നെയും അത് നിങ്ങൾക്ക് എന്തായാലും അവര് സൗജന്യം തന്നതല്ല. അപ്പൊ കടം വാങ്ങിയ പൈസ കൊണ്ട് മഹർ കൊടുത്തു എന്നേ വരുള്ളൂ. മനസ്സിലായല്ലേ? കടം വാങ്ങിയ കാശ് കൊണ്ട് മഹർ കൊടുത്തു എന്നേ വരൂ. മഹർ സഹിയാകാതെ കൂല. പക്ഷെ കടങ്ങൾ വേറെ വീട്ടേണ്ടി വരും, അല്ലെങ്കിൽ അയാളോട് പൊരുത്തപ്പെടിക്കേണ്ടി വരും. നിങ്ങളെ മകൾക്ക് വേണ്ടി നിങ്ങൾ സ്ത്രീധനമായി തന്ന കാശ് കൊണ്ട് ഞാൻ മഹർ വാങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് ആ കാശ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഞാനാണ് തിരിച്ചു തരാം, അതല്ലെങ്കിൽ നിങ്ങൾ എനിക്ക് പൊരുത്തപ്പെട്ട് തരണമെന്ന് കാക്കാനോടാണ് പറഞ്ഞാളി എന്നാ പ്രശ്നം തീർന്നു. മനസ്സിലായില്ലേ? അല്ല, കാക്ക അത് പെണ്ണുങ്ങൾക്ക് മൂപ്പരെ മകൾക്ക് കൊടുത്തതാണോ എങ്കിൽ അവളോട് പൊരുത്തപ്പെടിച്ചാലും മതി. അവളോട് പറയാ, പൊന്നോരപ്പെട്ടവളെ, നിന്റെ ഹക്കായിട്ട് നിന്റെ വാപ്പ തന്ന കാശ് കൊണ്ടാണ് ഞാൻ നിനക്ക് മഹർ വാങ്ങി തന്നത്, അതുകൊണ്ട് ആ കാശ് നിനക്ക് തരാൻ കടക്കാരനാകുന്നു ഞാന്, അത് നീ എനിക്ക് പൊരുത്തപ്പെട്ടു തരുന്നോ എന്ന് ചോദിക്കുക. ഓക്കെ, പൊരുത്തപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ രക്ഷപ്പെട്ടു. ഇല്ലേ,
ആ കാശ് അവൾക്ക് കൊടുക്കാൻ നിങ്ങൾ ബാധ്യസ്ഥനായിരിക്കും. മഹർ കൊടുത്തുകൊണ്ട് കേടില്ല. ആരാന്റെ കാശ് കടമ അങ്ങിയാണ് മഹർ കൊടുത്തു എന്നേ വരൂ. മനസ്സിലായില്ലേ? പെണ്ണിട്ടുമ്പോ മഹർ കൊടുക്കാൻ കഴിയാത്തവന് പെണ്ണിട്ടണ്ട നോൽമ്പ് പറ്റോട്ടെ, അതല്ലേ അതിന്റെ പണി. ഞാൻ അല്ലെങ്കിൽ ഇതിന് തെറ്റൊന്നുമില്ല, ആറാമൊന്നുമില്ല എന്നിങ്ങനെ ഒരാള് വേറൊരാളോട് കാശ് കടമാങ്ങി, കടമാങ്ങിയ കാശ് കൊണ്ടാണ് മഹർ കൊടുത്തത്. സംഗതി ഓക്കെയാണ്, ഈ കടമാങ്ങിയ കാശ് പിന്നെ വേറെ കടമ്പ് കിട്ടണം അല്ലെങ്കിൽ അവളോട് പൊരുത്തപ്പെടിക്കണം എന്ന് മാത്രം. ഓക്കെ. സ്വർണ്ണത്തോസ്തിരിക്കുന്ന ഒരാളോട് വന്നിട്ട് മറ്റൊരാൾ തുടരാൻ നോക്കുമ്പോ അയാൾക്ക് തുടരാതിരിക്കാൻ വേണ്ടി ആംഗ്യം കാണിച്ച് കൊടുക്കാൻ പറ്റും. അങ്ങനെ നിസ്കാരം ചെയ്യാൻ പറ്റുമോ? വാലം സലാം. സുന്നത്ത് നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി അയാളോട് മറ്റൊരാൾ വന്ന് ഫർദ് നിസ്കാരം തുടരാൻ ഉദ്ദേശിക്കുന്നു, അയാളോട് ആംഗ്യം കാണിക്കേണ്ട ഒരാവശ്യമില്ലല്ലോ ഈ സുന്നത്ത് നിസ്കരിക്കുന്ന മനുഷ്യന്. അയാൾ വന്ന് തുടർന്നോട്ടെ, നമ്മക്ക് എന്താ വേണ്ട ഇഷ്ടം? അയാള് നിങ്ങൾ നിസ്കരിക്കുന്നത് സുന്നത്താണെന്ന് അറിയാതെയാണ് തുടർന്നതെങ്കിൽ അയാൾക്ക് ജമാഅത്തിന്റെ കൂലി കിട്ടും. ഇനി അറിഞ്ഞുകൊണ്ട് നിങ്ങൾ നിസ്കരിക്കുന്നത് സുന്നത്താണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അയാൾ തുടരുന്നതെങ്കിൽ പോലും സുന്നത്ത് ജമാഅത്ത് സഹിയാണ്, പക്ഷെ അവിടെ 27 ദറജ കിട്ടുന്നതല്ല എന്ന് മാത്രം. എന്തെങ്കിലും നിസ്കാരത്തിന് തകരാറൊന്നുമില്ല. അറിഞ്ഞുകൊണ്ട് തുടർന്നാലും നോക്കിയാണ്, അറിയാതെ തുടർന്നാൽ പ്രത്യേകിച്ചുണ്ടാവല്ലോ. ഏ, ഒരാവശ്യമില്ല, വെറുതെ എന്തിനാണ് ഈ ഷാർത്ത് ചെയ്യാൻ പോകുന്നത്? ഷർത്ത് ചെയ്തുകൊണ്ട് നിസ്കാരം പോകുന്ന അനക്കം ബന്ധിച്ച് നിസ്കാരം മാത്രമാവുന്നില്ല, പക്ഷെ ഇതിന് ആവശ്യമില്ല. ആവശ്യമില്ല രണ്ടായാലും, അയാൾ അറിഞ്ഞുകൊണ്ട് തുടരുകയാണെങ്കിലും അറിയാതെ തുടരുകയാണെങ്കിലും രണ്ടായാലും ഇഷാർത്ത് ചെയ്തുകൊണ്ട് വെക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ നിസ്കരിക്കുന്നത് ഫർളാണെന്ന ധാരണയിലാണ് അദ്ദേഹം തുടർന്നതെങ്കിൽ അദ്ദേഹത്തിന് ജമാഅത്തിന്റെ പ്രതിഫലം കിട്ടും, ഇല്ലെങ്കിൽ അദ്ദേഹത്തിന് നിസ്കാരം ചെയ്യാവും. 25 ദറജ കിട്ടൂലേ ഉള്ളൂ. അസ്സലാമു അലൈക്കും ഉസ്താദേ. ഉസ്താദേ, ഉദുവിന്റെ അവയവങ്ങൾ കഴുകുമ്പോൾ മൂന്നിൽ കൂടുതൽ ഏതെങ്കിലും ഒരു അവയവം കഴുകപ്പെട്ടാൽ അറിയാതെ ആ ഉദുവ് ബാത്തിലാവുമോ ഉസ്താദേ? ആ ഉദുവിന്റെ അവയവങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു അവയവം മൂന്നിൽ അധികം പ്രാവശ്യം അറിയാതെ കഴുകിപ്പോയെങ്കിൽ ഉദുവിന് യാതൊരു തകരാറുമില്ല. ഇനി അറിഞ്ഞുകൊണ്ട് എന്നെ ചെയ്തു നോക്കുക, മൂന്നരട്ടായിട്ടുണ്ട്, ഇത് നാലാമത്താണെന്ന് അറിഞ്ഞുകൊണ്ട് ചെയ്താലും വുദു തകരാറൊന്നുമില്ല, പക്ഷെ അത് പാടില്ല. ഇത് പൊതുവെ മക്കൂഫായ വെള്ളത്തിൽ നിന്നോ പൊതു ആവശ്യത്തിന് വേണ്ടി വുദു എടുക്കാൻ വേണ്ടിയിട്ട് ശേഖരിക്കപ്പെട്ട വെള്ളത്തിൽ നിന്നോ ആണെങ്കിൽ ഹറാമ് വരും. എങ്കിൽ പോലും വുദു സഹിയാവും, വുദു ബാത്തിലാവൂല, പക്ഷെ ചെയ്യാൻ പാടില്ല. അറിഞ്ഞുകൊണ്ടാണെങ്കിൽ, അറിയാതെയാണെങ്കിൽ ഒരു തകരാറുമില്ല. മനസ്സിലായില്ല? അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്യുമ്പോൾ ഉദു ബാത്തിലാവൂല, പക്ഷേ നല്ലതല്ല. അറിയാതെയാണെങ്കിൽ ഒരു പ്രശ്നവുമില്ല, ഏതായാലും രണ്ടായാലും ഉദു ബാത്തിലാവൂല. അസ്സലാമു അലൈക്കും, കേൾക്കുന്നുണ്ടോ? സാർ, സക്കാത്ത് നമുക്ക് മുൻകൂട്ടി കൊടുക്കാൻ പറ്റുമോ? കൊല്ലം തേന്നതിന് മുമ്പ് നമ്മള് കൊടുത്തു പിന്നെ കണക്കൂട്ടിയിട്ടില്ല സക്കാത്തിന് എത്ര കൊടുക്കാനുണ്ട് എന്നുള്ളത്. അങ്ങനെയാണ് തന്നെ മുൻകൂട്ടി കൊടുത്ത് നിയ്യത്ത് വെച്ച് കൊടുക്കുകയാണ്, എന്നിട്ട് പിന്നെ അതിലേക്ക് കണക്കാക്കാൻ പറ്റും. എന്താണ് അതിന്റെ? അസ്സലാമു അലൈക്കും. അങ്ങനെ കൊടുക്കാൻ പറ്റൂല, രണ്ടാലൊന്ന് വേണം. അതായത് സംഖ്യ തികഞ്ഞു, സക്കാത്തിന്റെ ഫർളാവുന്ന നിശ്ചിത തുകയുണ്ട് എന്ന് ഉറപ്പ് വന്നു, കൊല്ലം പൂർത്തിയായിട്ടില്ല, ആ സാഹചര്യത്തിൽ കൊടുക്കാം. അതേസമയത്ത് സംഖ്യനെ കണക്കൂട്ടിയിട്ടില്ല, കൊല്ലം ഏതായാലും കഴിഞ്ഞിട്ടുമില്ല എന്നാ പറ്റൂല എന്ന് പറയാൻ കാരണം എന്താന്ന് വെച്ചാൽ, നാണയം, കച്ചവടം, സ്വർണം വെള്ളി പോലത്തതിൻ്റെയൊക്കെ സക്കാത്ത് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് നിർബന്ധമാവുന്നത്.
ഒന്ന് നിശ്ചിത തുക നമ്മുടെ ഉടമയിൽ ഉണ്ടാവുക, രണ്ട് കൊല്ലം പൂർത്തിയാവുക. ഇങ്ങനെ രണ്ട് കാരണങ്ങളെ കൊണ്ടാണ് സക്കാത്ത് വുജൂബാവുന്നത്. അതിൽപ്പെട്ട ഒരു കാരണം ഉറപ്പുവരികയും രണ്ടാമത്തതിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുമ്പോഴാണ് കൊടുത്താൽ ജായിസാവും സഹിയാവും, രണ്ടും കൂടി പൂർത്തിയാവുമ്പോഴേ നിർബന്ധമാവുകയുള്ളൂ. മനസ്സിലായല്ലോ? അതായത് 20 മിസ്കാല് സ്വർണം ഉദാഹരണം, അതായത് 85 ഗ്രാം ശുദ്ധ സ്വർണം നമ്മുടെ കൈവശമുണ്ട്, കൊല്ലം പൂർത്തിയായിട്ടില്ല, കൊല്ലം പ്രവേശിച്ചിട്ടുണ്ട്. എന്നാൽ ഇതിന്റെ 2.5% സക്കാത്ത് കൊടുക്കൽ ജായിസാണ്. കാരണം എന്താ, സംഖ്യ തയച്ചിട്ടുണ്ട്, കൊല്ലം തുടങ്ങിയും ചെയ്തു, കൊല്ലം പൂർത്തിയായിട്ടില്ല എന്നേ ഉള്ളൂ. സംഖ്യ തികയുകയും ഒരു കൊല്ലം പൂർത്തിയാവുകയും ചെയ്യുമ്പോൾ കൊടുക്കൽ വുജൂബാവും. ഇനി സംഖ്യ തികയാതെ കൊടുത്താൽ അത് സക്കാത്താവൂല, കൊല്ലം പ്രവേശിക്കാതെ കൊടുത്താലും സക്കാത്താവൂല. എന്ന് പറഞ്ഞാൽ ഒരു കൊല്ലം പൂർത്തിയായി വരുന്ന സമയത്ത് 2 കൊല്ലത്തെ സക്കാത്താണ് കൊടുത്തു, ഈ കൊല്ലത്തതും വരാൻ പോകുന്ന ഒരു കൊല്ലത്തതും, അത് പറ്റൂല. മനസ്സിലായില്ലേ? കൊല്ലം തുടങ്ങി പൂർത്തിയായിട്ടില്ല, ഇടക്ക് കൊടുക്കുക. പക്ഷേ എന്ത് വേണം, നിസാബിന്റെ സംഖ്യ നിങ്ങളുടെ ഉടമയിൽ വന്ന് എന്ന് ഉറപ്പുവരുത്തണം. അപ്പോൾ കണക്കോട്ട് കൂട്ടിയിട്ടുമില്ല, കൊല്ലോട്ട് കഴിഞ്ഞിട്ടുമില്ല, അങ്ങനെയാണ് കൊടുത്തു. ലാസ്റ്റ് കൊല്ലം കഴിയുമ്പോൾ കണക്ക് കൂട്ടി കൊല്ലം കഴിഞ്ഞപ്പോൾ അയക്കാട് വരവെച്ചു എന്ന് പറഞ്ഞാൽ സക്കാത്താവൂല, സദക്കയാവുള്ളൂ. ഓക്കെ. ആൽക്കഹോള് ലഹരി ഉള്ളതും ലഹരി ഇല്ലാത്തതും അങ്ങനെ ഉണ്ടാവോ? ഈ സ്പ്രേയില് ഉപയോഗിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ. അങ്ങനെ ഉണ്ട് ഉണ്ടാവോ എന്നല്ല, ഉണ്ട് എന്നതിനെ സംബന്ധിച്ച് പഠിച്ച എഞ്ചിനീയർമാർ പറഞ്ഞു. ഏ, ലഹരി ഉള്ളതും ലഹരി ഇല്ലാത്തതുമായ രണ്ട് തരം ഉണ്ട് എന്നും, ലഹരി ഇല്ലാത്ത ഈ വസ്തുവിനെ ബാഷ്പീകരിക്കാൻ സഹായിക്കുന്ന ഒരു തരം ആൽക്കഹോൾ ഉണ്ട്, അധികവും ഇത്തരം പെർഫ്യൂംസുകളിലൊക്കെ ഉപയോഗിക്കുന്നത് മിക്കവാറും ലഹരി ഇല്ലാത്തതും അതോടുകൂടി ഇതിനെ ബാഷ്പീകരിക്കാൻ സഹായിക്കുന്നതുമായ ഒരു തരം ആൽക്കഹോളാണ് എന്ന് കെമിക്കൽ എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ടിട്ട് അയാൾ പറഞ്ഞു. ആ അടിസ്ഥാനത്തിൽ രണ്ട് തരം ആൽക്കഹോൾ ഉണ്ട്, അത് ലഹരി ഉള്ളതും ഉണ്ട് ഇല്ലാത്തതും ഉണ്ട് എന്ന് അതിൻ്റെ അഖിലുകാർ പറയുമ്പം അദ്ദേഹം ഒരു വിശ്വസ്തനായ നല്ലൊരു മൂമിനായ മനുഷ്യനുമാണ് പറഞ്ഞത്. ആ അടിസ്ഥാനത്തിൽ ഈ ലഹരി ഇല്ലാത്ത ആൽക്കഹോൾ ഉണ്ട് എന്ന് വന്നപ്പോൾ എന്തുവരാ, ഈ ആൽക്കഹോൾ എന്ന് കേൾക്കുമ്പോഴേക്കും അതൊക്കെ നജസാണ് ഹറാമാണെന്ന് ഫത്വ ചെയ്യാതെ ഇതിനെ സംബന്ധിച്ച് പഠിക്കുകയും രണ്ടുമാകാൻ സാധ്യത ഉണ്ടെന്ന് പറയുമ്പോൾ ശുഭത്താണ് ഒഴിവാക്കലാണ് നല്ലത്. അതേസമയത്ത് ലഹരി ഇല്ലാത്തതാണ് എന്ന് വന്നാൽ അത് ഹലാലാണ് നജസല്ല എന്ന് വരും. ഉറപ്പുണ്ട് ഇത് ലഹരി ഉള്ളതാണ് എന്ന് ഉറപ്പുള്ളതാണെങ്കിൽ അത് നജസാണെന്നും ഹറാമാണെന്നും വരും. രണ്ടിനും സാധ്യതയുള്ള സമയത്ത് ശുഭഹത്താണ് ഒഴിവാക്കലാണ് നല്ലത്. അപ്പൊ അങ്ങനെ അതിനെ പറ്റിയിട്ട് അറിവുള്ളവരുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ച് പഠിച്ചപ്പോൾ ഇങ്ങനെ രണ്ടെണ്ണം ഉണ്ട് എന്ന് മനസ്സിലായിട്ടുണ്ട്. ആ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത് ഇങ്ങനെ ലഹരി ഇല്ലാത്തതാണെങ്കിൽ വിരോധമില്ല, സംശയമാണെങ്കിൽ ശുഭഹത്താണ് ഒഴിവാക്കലാണ് നല്ലത്. ഉറപ്പാണ് നജസുള്ളതാണെന്ന് ഉറപ്പാണെങ്കിൽ ഉപയോഗിക്കാൻ പാടില്ല, നജസാവും ഹറാമാണ്. അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടാകും എന്ന് വിചാരിക്കുന്നു. ഉസ്താദെ, ഈ തിലാവത്തിന്റെ സുജൂദ് ചെയ്യുമ്പം സാധാരണ സുജൂദ് ചെയ്യുമ്പോൾ തന്നെയാണ് നമ്മൾ ചെയ്യല്. പക്ഷേ നമ്മുടെ ഇപ്പോൾ ഇവിടെ പള്ളിയിലൊക്കെ, സൗദിയിലെ പള്ളിയിലൊക്കെ നിസ്കരിക്കുമ്പം പല ആളുകളും തിലാവത്തിന്റെ സുജൂദ് ചെയ്യുമ്പം ഒരു കയ്യിൽ ഖുർആൻ പിടിച്ചിട്ട് ഒരു കൈ മാത്രമേ അവർ സുജൂദ് സ്ഥാനത്ത് ഭൂമിയിൽ വെക്കാറുള്ളൂ. മറ്റേ കയ്യിൽ ഖുർആൻ പിടിച്ചിട്ട് അതിന്റെ പുറംഭാഗം ആണ് വെക്കുക. അങ്ങനെ വെച്ചാൽ അത് സഹിയാകുമോ ഏതെങ്കിലും മദ്ഹബില്? കാരണം നമുക്ക് അവരോടൊന്ന് പറഞ്ഞു കൊടുക്കാമെങ്കിൽ, ഇപ്പൊ ഏതെങ്കിലും മദ്ഹബില് അങ്ങനെ കൈയിന്റെ ഉള്ളം കൈ തന്നെ വെക്കണം എന്നുണ്ടോ, അത് ഇല്ലാത്ത മദ്ഹബ് ഉണ്ടോ, ഇതിനെ കുറിച്ച് അറിയാനായിരുന്നു. മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. നിങ്ങൾ ചെയ്യുമ്പോ എന്ത് ചെയ്തോളി,
ഏഴവയവും നിലത്ത് വെച്ച് തന്നെയാണ് സുജൂദ് ചെയ്തോളി. സാധാരണ നിസ്കാരത്തിന്റെ സുജൂദ് പോലെ തന്നെയാണ് ഷാഫി മദ്ഹബിൽ തിലാവത്തിന്റെ സുജൂദ് ചെയ്യേണ്ടത് എന്ന് മാത്രമല്ല, നിസ്കാരത്തിലല്ലാതെ ഖുർആൻ ഓതുമ്പോഴാണ് സുജൂദ് ചെയ്യുന്നതെങ്കിൽ നിയ്യത്ത് ചെയ്യണം, തക്ബീറത്തുൽ ഇഹ്റാം ചെല്ലണം, അത് രണ്ടും നിർബന്ധമാണ്. എന്നിട്ട് സുജൂദിലേക്ക് പോകുമ്പോൾ തക്ബീർ ചെല്ലൽ സുന്നത്താണ്, സുജൂദിൽ ദിക്ർ ചെല്ലൽ തസ്ബീഹ് ചെല്ലൽ സുന്നത്താണ്, സുജൂദ് കഴിഞ്ഞതിന് ശേഷം ഇരുത്തത്തിലേക്ക് വരുമ്പോൾ തക്ബീർ ചെല്ലൽ സുന്നത്താണ്, സലാം വീട്ടൽ വുജൂബുമാണ്. അപ്പൊ നിയ്യത്ത്, തക്ബീറത്തുൽ ഇഹ്റാം, തുമനീനത്തോടുകൂടി സുജൂദ് ചെയ്യൽ, സുജൂദിൽ നിന്ന് ഉയർന്നതിന് ശേഷം സലാം വീട്ടൽ എന്നിവ നിർബന്ധമാണ്. അതിൽ ഏഴവയവങ്ങൾ വെച്ചുകൊണ്ടുള്ള സുജൂദ് ആണ് ഇസ്ലാമിൽ ഫർളാക്കപ്പെട്ട സുജൂദ് എന്നാണ് ഷാഫി മത. അപ്പൊ നിങ്ങൾ അങ്ങനെ ചെയ്തോളൂ, ബാക്കിയുള്ളവരെയൊക്കെ വാടപ്പ നമ്മൾ വലുതറിഞ്ഞ് നന്നാക്കാൻ കഴിയൂല. തന്നെയല്ല, മദ്ഹബിൽ ഇത്തരം ഫിഖ്ഹിയായ കാര്യങ്ങളിൽ വ്യത്യസ്ത മദ്ഹബുകൾക്ക് വ്യത്യസ്ത വീക്ഷണമാണ്. അതൊന്നായിട്ട് മറ്റൊരാളോട് നമ്മൾ ഒരു കാര്യം വിരോധിക്കണം എങ്കിൽ അല്ലെങ്കിൽ കൽപ്പിക്കണം എങ്കിൽ രണ്ടാലൊന്ന് വേണം. ഒന്നിരിക്കൽ ഇജ്മാ കൊണ്ട് എല്ലാ ഇമാമിങ്ങളും ഒരുപോലെ ഇജ്മാ കൊണ്ട് പറഞ്ഞ കാര്യമാണെങ്കിൽ, കൽപ്പിക്കപ്പെട്ട കാര്യമാണെങ്കിൽ അത് നമുക്ക് കൽപ്പിക്കാനും വിരോധിച്ച കാര്യമാണെങ്കിൽ വിരോധിക്കാനും അധികാരമുണ്ട്. ഇജ്മാ ഇല്ലാത്ത കാര്യമാണെങ്കിൽ ഈ ചെയ്യുന്ന വ്യക്തി ഏത് മദ്ഹബുകാരനാണെന്ന് പഠിക്കുകയും ആ മദ്ഹബിൽ അത് തെറ്റാണോ കൽപ്പിക്കപ്പെട്ട കാര്യമാണോ എന്ന് മനസ്സിലാക്കുകയും അയാളുടെ മദ്ഹബ് അനുസരിച്ച് കൽപ്പിക്കപ്പെട്ട കാര്യമാണെങ്കിൽ അത് നമ്മൾ ഉപദേശിക്കുകയും അയാളുടെ മദ്ഹബ് അനുസരിച്ച് വിരോധിക്കപ്പെട്ട കാര്യമാണെങ്കിൽ അത് ചെയ്യാൻ പാടില്ല എന്ന് പറയുകയും ചെയ്യാം. അപ്പൊ ഒരു പക്ഷേ ഇജ്മാ കൊണ്ട് എല്ലാ ഇമാമിയങ്ങളുടെ അടുക്കലും വുജൂബായതോ ഹറാമായതോ ഈ ചെയ് മനസ്സിലായില്ലേ? ഇത്തരം ഫിഖ്ഹിയായ കാര്യങ്ങളിൽ അദ്ദേഹം നൽകാൻ പോകണമെങ്കിൽ വിവരണകൾ ചെയ്തോട്ടെ, അല്ലാത്തവര് അവനാൻ ചെയ്യുമ്പോ, ഏ നിങ്ങൾ സുജൂദ് ചെയ്യുമ്പോ എല്ലാ ഷർത്തും പാലിച്ചുകൊണ്ട് നിയ്യത്ത് ചെയ്ത് തക്ബീറത്തിലേറാൻ കെട്ടി എന്നിട്ട് സുജൂദ് പോകുമ്പോ അള്ളാഹു അക്ബർ എന്ന് ചൊല്ലി സുജൂദിൽ ദിക്റും തസ്ബീഹും ഒക്കെ ചൊല്ലി എന്നിട്ട് പിന്നെ സുജൂദ് നിന്ന് ഉയരുമ്പോ അള്ളാഹു അക്ബർ എന്ന് ചൊല്ലി സലാം വീട്ടിക്കൊള്ളേണ്ടി, അങ്ങനെയാണ് ചെയ്യേണ്ടത്. മനസ്സിലായില്ലേ? ബാങ്ക് കൊടുത്തത് കൊണ്ട് ഇപ്പൊ ഇവിടെ നിർത്തും, ഇനി പറയാൻ സമയമില്ല. അപ്പൂ മിശലെ നിങ്ങക്ക് വേണമെങ്കിൽ ഒറ്റച്ചാട്ടം ചാടാ, ഇനി എടുക്കൂല വേറെ അവസാനത്ത. വാലൈക്കും സലാം. ഉസ്താദെ, ഒരു ചോദ്യമുണ്ട്, അതിനപ്പുറത്തേക്ക് വലിയൊരു ഒരു പ്രശ്നമുള്ള ഒരു ദുആവസിയത്തുണ്ട്, അതൊന്ന് ആദ്യം പറയട്ടെ. അതും അതേസമയം അത്യാവശ്യമുള്ള ചോദ്യമാണ്. ദുആവസിയത്ത് ഒരു സഹോദരി അറിയിച്ചതാണ്, 2 മാസമായിട്ട് പിന്നെ ബ്ലീഡിങ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്, ഡോക്ടർ ചികിത്സയൊക്കെ ചെയ്തു, ഇതുവരെ സുഖമായിട്ടില്ല, ഉസ്താദിനോട് ദുആ ചെയ്യാൻ വേണ്ടി പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു ചോദ്യം, ഒരു ക്രിസ്ത്യൻസിൽ നിന്ന് പുതിയതായി മുസ്ലിമിലേക്ക് വന്ന ഒരു സഹോദരൻ ചോദിച്ചതാണ്, വീട്ടില് ശുദ്ധമായ മുന്തിരി ചേർത്ത് മാത്രം ഉണ്ടാക്കിയ വൈന് ആൽക്കഹോളൊന്നും ആഡ് ചെയ്തിട്ടില്ല, അത് ഉപയോഗിക്കുന്നത് കൊണ്ട് കുഴപ്പമുണ്ടോ എന്നുള്ള ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അത് ഹലാലാണോ? നമ്മൾ അതായത് ശുദ്ധമായ മുന്തിരി കൊണ്ട് വീട്ടില് വൈൻ കെട്ടിയതാണ് എന്നാണ് സഹോദരൻ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം പുതിയ ഇസ്ലാമാണ് എന്ന് ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ മൈക്കിൾ ചെയ്യുന്നു, ഉസ്താദ് മനസ്സിലായിട്ടുണ്ടാവും. അത് ആ വസ്യത്തിന്റെ കാര്യം കൂടെ ഒന്നുകൂടെ ഓർമ്മപ്പെടുന്നു. മൈക്കിൾ ചെയ്യുന്ന സ്ലാം. വഅലൈക്കും സലാം വറഹ്മത്തുള്ളാ. ശുദ്ധമായ മുന്തിരി പിഴിഞ്ഞ് വൈനായി കഴിഞ്ഞാൽ അതിൽ ആൽക്കഹോൾ അഥവാ സ്വയം അത് ലഹരിയാവുന്നു. യഥാർത്ഥത്തിൽ ഖുർആൻ ഹംറ് എന്ന് പ്രയോഗിച്ചതിന്റെ നേരെ അർത്ഥം അതാണ് താനും. മുന്തിരി, ശുദ്ധമായ മുന്തിരി പിഴിഞ്ഞ് ഉണ്ടാക്കുന്ന മദ്യത്തിനാണ് ഖുർആനിൽ പറയുന്ന നേരെ ഹംറ്. ഇന്നമൽ ഹംറു വൽ മൈസിറു വൽ അസ്ലാമു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സുൻ മിൻ അമലി ശൈത്താൻ.
അതൊക്കെ നജസാണ്, മലിനമാണെന്നും പൈശാചിക പ്രവർത്തനമാണെന്നും അത് വെടിയണമെന്നും ഖുർആൻ കൽപ്പിച്ചു. മറ്റൊരു വസ്തുവും അതിൽ ചേർത്തിയിട്ടില്ല. ശുദ്ധമായ മുന്തിരി തീഞ്ഞതാണ്, പക്ഷേ ഇപ്പോൾ അത് മുഴുത്ത് ലഹരിയുള്ളതായിരിക്കുന്നു. അത് തന്നെയാണ് ഖുർആൻ നിരോധിച്ച ഹറാമായ മദ്യം. എന്നാൽ ഹദീസ് കൊണ്ടാണ് ലഹരിയുള്ള എല്ലാം മദ്യത്തിൽ പെടുമെന്നും മദ്യമെല്ലാം ഹറാമാണെന്നും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിച്ചതാണ്. അപ്പോ കൃത്രിമ ആൽക്കഹോൾ ചേർത്തിക്കൊണ്ട് മദ്യമാക്കിയതാവട്ടെ, അല്ലാതെ പണ്ട് കെ ഉമർ മൗലവിന്റെ മകൻ പറഞ്ഞതുപോലെ തെങ്ങ് ചെത്തി അതിൽ നിന്ന് കിട്ടുന്ന ശുദ്ധമായ തെങ്ങിൻ കള്ളാവട്ടെ, പന ചെത്തി അതിൽ നിന്ന് ലഭിക്കുന്ന ശുദ്ധമായ പനങ്കള്ളാവട്ടെ, ഏതുമാവട്ടെ, ലഹരി ഉണ്ടോ ഈ വസ്തുവിന് എന്ന് മാത്രമേ നോക്കൂ. ലഹരി ഉണ്ടെങ്കിൽ അത് ഹറാമാണ്. ലഹരി വന്നിട്ടില്ല, ഇത് പീഞ്ഞു വെച്ചിട്ടേ ഉള്ളൂ, ലഹരി ആയിട്ടില്ല എങ്കിൽ വിരോധമില്ല താനും. അപ്പൊ ലഹരി ഉണ്ടോ ഇല്ലേ എന്നതാണ് ഹറാമാണോ അല്ലേ എന്നതിന്റെ മാനദണ്ഡം എന്ന് ചുരുക്കി ആ സ്നേഹിതനെ അറിയിക്കുകയും സമയം നീണ്ട് ബാങ്ക് വിളിച്ചത് കൊണ്ട് തൽക്കാലം നിർത്തുകയുമാണ്. ആ സഹോദരിക്ക് അള്ളാഹു സുബ്ഹാനഹു വതാല പൂർണമായ ആഫിയത്തും ഷിഫയും നൽകുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. പ്രത്യേകിച്ച് കുറച്ചു ദിവസം സംസം കിട്ടുന്ന സ്ഥലത്ത് നമ്മളെവിടെ സൗദി അറേബ്യയിലൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ അല്ലാത്തടത്തു നിന്ന് കൊണ്ടുവയ്ക്കാൻ കിട്ടുമെങ്കിൽ രാവിലെ സുബ്ഹി നിസ്കരിച്ച് വെറും വയറ്റിലും രാത്രി ഉറങ്ങാൻ കിടക്കുന്ന സമയത്തും ഈ രോഗം ഇതുകൊണ്ട് അള്ളാഹു തആല മാറ്റിത്തരണം എന്ന നിയ്യത്തോടുകൂടി കുറച്ചു ദിവസം തുടർച്ചയായി സംസം വെള്ളം കുടിക്കുന്നത് വളരെ ഫലപ്രദമാണ്, പെട്ടെന്ന് ശിഫയാവും. ഈ നിയ്യത്ത് വേണട്ടോ, സംസം വെള്ളം തന്നെ ഞാൻ എന്നും കുടിക്കല് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ പ്രസിദ്ധമായ ഒരു ഹദീസിലുണ്ട്, മാഉ സംസമ ലിമാ ശുരിബലഹു, എന്ത് നിയ്യത്ത് ചെയ്തുകൊണ്ടാണോ സംസം വെള്ളം കുടിക്കുന്നത് ആ കാര്യം സാധിപ്പിക്കാൻ സംസം കാരണമാകും. ഹബീബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വായിൽ വെള്ളം കൊപ്പിളിച്ച് കയ്യും മുഖവും കഴുകി അത് ഈ സംസം ജനത്തിലേക്ക് ഒഴിച്ച വെള്ളമാണത്, അതിൽ നമ്മളെ നിയ്യത്ത് പോലെ എന്തും നടക്കും. അതുകൊണ്ട് ഈ നിയ്യത്തോടുകൂടി രണ്ടു നേരം, ഒന്ന് രാത്രി ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഉറങ്ങാൻ കിടക്കുമ്പോൾ എന്റെ ഈ രോഗം അള്ളാഹു തആല ഈ സംസം എന്റെ വർക്കത്ത് കൊണ്ട് മാറ്റിത്തരണം, ഇത് മാറാ, ഈ രോഗം മാറാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുടിക്കുന്നത് എന്ന നിയ്യത്തോടുകൂടി വിസ്മയം ചൊല്ലിയിട്ട് കുടിക്കുക. അതുപോലെ തന്നെ രാവിലെ എഴുന്നേറ്റിട്ട് വെറും വയറ്റില് വായൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞിട്ട് വെറും വയറ്റിൽ ഇതേ നെയ്യത്തോടുകൂടി തന്നെ എന്റെ ഈ രോഗം അള്ളാഹു തആല ഈ സംസം കൊണ്ട് മാറ്റിത്തരാൻ വേണ്ടിയിട്ട് ഞാൻ കുടിക്കുന്നു എന്ന നെയ്യത്തോടുകൂടി കുടിക്കുക. അങ്ങനെ രാത്രിയും രാവിലെയും കുറച്ച് ദിവസം തുടർച്ചയായിട്ട് കുടിക്കുമ്പോൾ ഇൻഷാല്ലാഹ് എത്ര പ്രയാസകരമാണെങ്കിലും അള്ളാഹു തആല അത് എളുപ്പത്തിൽ ഷിഫയാക്കി തരും. ചികിത്സ ചെയ്യുന്ന ചെയ്തോട്ടെ, ചികിത്സ വേണ്ടെന്നല്ല, പക്ഷേ ഇത് ആത്മീയ ചികിത്സയാണ്, ഏത് രോഗത്തിനും ഷിഫയാണ്. മാഉ സംസമ തഅമു തഅമിൻ വശിഫാഉ സുഖമിൻ, ഈ ഭക്ഷണം വിശക്കുന്നവർക്ക് ഭക്ഷണവും രോഗികൾക്ക് മരുന്നുമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി പ്രസിദ്ധമായ ഹദീസിലുണ്ട്. അപ്പൊ അതുകൊണ്ട് നിയ്യത്ത് ചെയ്ത് കുടിക്കുക, അള്ളാഹു തആല ഷിഫയാക്കും, അള്ളാഹു തആല സഹോദരിയുടെ രോഗം എത്രയും പെട്ടെന്ന് പരിപൂർണ ഷിഫ നൽകുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. അതുപോലെ നമുക്കും നമ്മുടെ ബന്ധപ്പെട്ടവർക്കും, നമ്മുടെ ഉമ്മവാപ്പമാർ, ജീവിച്ചിരിക്കുന്ന ഉമ്മവാപ്പമാർ, ഉസ്താദന്മാർ, അതുപോലെ തന്നെ ഭാര്യ മക്കൾ, കൂട്ടുകുടുംബങ്ങൾ, സ്നേഹജനങ്ങൾ, സഹപ്രവർത്തകന്മാരുടെ ഒക്കെ അള്ളാഹു എല്ലാവിധ വാഹിരിയും ബാത്തിനിയുമായ രോഗങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആല ഷിഫയാക്കുമാറാകട്ടെ. ഒരുപാട് ഒരുപാട് സുഹൃത്തുക്കള് ക്യാൻസർ സംബന്ധമായ രോഗങ്ങളെ കൊണ്ട് വിഷമിക്കുന്നവരുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ ഹബീബായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹഖ് ബർക്കത്ത് കൊണ്ടും ഇൽമിന്റെ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ടും പരിപൂർണ ഷിഫ നൽകുമാറാകട്ടെ. നമ്മെ സംബന്ധിച്ച് പ്രയാസകരം, ചിലപ്പോൾ അസാധ്യമെന്ന് തോന്നുകയാണെങ്കിലും റബ്ബുൽ ഇസ്സത്ത് സംബുരാൻ അതൊന്നും ഒരു പ്രയാസമുള്ള കാര്യമല്ല. അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാം ഷിഫയാക്കി കൊടുക്കുമാറാകട്ടെ, ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. മരണപ്പെട്ടുപോയ നമ്മുടെ ബന്ധപ്പെട്ട പലരും മരണപ്പെട്ടു പോയി, ഉസ്താദന്മാര്, മഷായിഖന്മാര്, സഹപ്രവർത്തകന്മാര്, സുന്നത്ത് ജമാഅത്തിന്റെ ഒരുപാട് സജീവ പ്രവർത്തകന്മാര്, നമ്മുടെ കൂട്ടുകുടുംബങ്ങൾ, അവരുടെ ഒക്കെ ആഹ്റം അള്ളാഹു തആല സന്തോഷമാക്കി കൊടുക്കുമാറാകട്ടെ, ഖബറിന് അള്ളാഹു തആല വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ, സ്വർഗീയമായ അനുഭൂതി അവർക്ക് ആ ഖബറിൽ അള്ളാഹു തആല നൽകുമാറാകട്ടെ. അതുപോലെ തന്നെ ജീവിച്ചിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഉസ്താദന്മാര്, ഉമ്മവാപ്പമാര്, നേതാക്കന്മാര്, സഹപ്രവർത്തകന്മാര്, ഭാര്യ മക്കൾ, അവർക്കൊക്കെ അള്ളാഹു തആല അവന്റെ ത്വാഅത്തിലായി ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. മരണം വരെ നിന്ന് നിസ്കരിക്കാനും അള്ളാഹുവിന് സുജൂദ് ചെയ്യാനുമുള്ള ആഫിയത്ത് അള്ളാഹു തആല നമുക്ക് നിലനിർത്തി തരുമാറാകട്ടെ. എല്ലാവിധ കടങ്ങളിൽ നിന്നും
അള്ളാഹു സുബ്ഹാനഹുവത്തല അനായ മാർഗത്തിൽ അത് വീട്ടാനുള്ള വഴി തുറന്നു തരുമാറാകട്ടെ. ഗർഭിണികളായ സഹോദരിമാര്, ഭാര്യമാര്, മക്കള് പലരുമുണ്ട്, അവർക്ക് അള്ളാഹു സുബ്ഹാനഹുവത്തല സുഖത്തോടുകൂടി സന്തോഷത്തോടുകൂടി ഉള്ള സുഖപ്രസവം നൽകുമാറാകട്ടെ. സ്വാലിഹായ സന്താനങ്ങൾക്ക് ജന്മം നൽകാനുള്ള തൗഫീഖ് അള്ളാഹു സുബ്ഹാനഹുവത്തല നൽകുമാറാകട്ടെ. നമ്മുടെ മക്കളെയൊക്കെ അള്ളാഹുത്തല നാഫിയായ ഇൽമ് കൊടുത്തുകൊണ്ട് ഉന്നതമായ സ്ഥാനത്തെത്തിക്കുമാറാകട്ടെ. അവർക്കൊക്കെ ദീനിലും ദുനിയാവിലും ഖൈറും ബർക്കത്തും അള്ളാഹുത്തല എത്തിക്കൊടുക്കുമാറാകട്ടെ. സുന്നത്ത് ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി ആ മാർഗത്തിന് വേണ്ടി പ്രവർത്തിക്കാനുള്ള തൗഫീഖ് അവർക്കും നമ്മൾക്കും അള്ളാഹുത്തല നൽകുമാറാ. നമ്മുടെ മക്കള്, മക്കളെ മക്കൾ, കുടുംബത്തിൽ ആരും ബിദഅത്ത് ദലാലത്തിൽ പെടാൻ ഇടവരാതെ അള്ളാഹു സുബ്ഹാനഹുവത്തല സുന്നത്ത് ജമാഅത്തിൽ ഉറപ്പിച്ചു നിർത്തി തരുമാറാകട്ടെ. നമ്മുടെ ബഹുമാനപ്പെട്ട ഉസ്താദന്മാര് സാദാത്തുങ്ങൾക്കൊക്കെ അള്ളാഹുത്തല ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന മുഴുവൻ ആളുകൾക്കും അള്ളാഹുത്തല ഖൈറും ബർക്കത്തും സലാമത്തും നൽകുമാറാകട്ടെ. നാഫിയായ ഇൽമു കൊണ്ട് അള്ളാഹുത്തല നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം വഅഫ് ലനാ യാ ഗാഫിറുൽ മുദ്ദിബീൻ വർഹംനാ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ ഫിഖസ്സല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം اللهم صل على محمد يا رب صل عليه وسلم صل على جميع الانبياء والمرسلين والحمد لله رب العالمين كيكم سعيد استاذ എത്തിയിട്ടുണ്ട് استاذ അവർക്കുള്ള മൈക്കിലേക്ക് ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ദുആ വസിയത്തോടെ മൈക്ക് കൈമാറുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آله سيدنا إبراهيم وصل على جميع الأنبياء والمرسلين وآلهم وصحبهم وملائكتك الكرام أجمعين أما بعد. പ്രിയമുള്ള സഹോദരന്മാരെ, അള്ളാഹു സുബ്ഹാനഹു വ തആല നേരത്തെ നമ്മൾ കേട്ടുകൊണ്ടിരുന്ന പ്രൗഢമായ ക്ലാസ്, നേരത്തെ അതിനു മുമ്പ് കേട്ടിട്ടുള്ള ഇൽമുകളൊക്കെ അള്ളാഹു കബൂൾ ചെയ്യുമാറാവട്ടെ. ഈ സദസ്സ് നമുക്ക് അള്ളാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. നേരത്തെ ഇവിടെ പറഞ്ഞ ആ സഹോദരിക്ക് അടക്കം നമ്മുടെ കൂട്ടത്തിലെ എല്ലാ രോഗികൾക്കും അള്ളാഹു ഖൈറായ ശിഫ എളുപ്പമാക്കി കൊടുക്കുമാറാവട്ടെ. നമ്മുടെയൊക്കെ നല്ല ഉദ്ദേശങ്ങൾ അള്ളാഹു പൂർത്തിയാക്കി തരുമാറാവട്ടെ. മരണപ്പെട്ടവരുടെ പരലോകം പടച്ചവൻ സന്തോഷമാക്കുമാറാവട്ടെ. ആമീൻ എന്ന് ആമുഖമായി ദുആ ചെയ്തുകൊണ്ട്, കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ മാലിക് യൗമിദ്ദീൻ വരെയുള്ള ആയത്തുകളെ കുറിച്ചുള്ള ചെറിയ വിശദീകരണങ്ങളാണ് നൽകിയത്. ഇമാം റാസി റളിയല്ലാഹു അൻഹു ആ അള്ളാഹുവിന്റെ അഞ്ചു നാമങ്ങൾ ഇതുവരെ പറഞ്ഞതിൽ റഹ്മാൻ, റഹീം, റബ്ബ്, അതേപോലെ മാലിക് യൗമിദ്ദീൻ എന്നിങ്ങനെയുള്ള വിശേഷണങ്ങൾ, അള്ളാഹു, റബ്ബ്, റഹ്മാൻ, റഹീം, മാലിക് എന്ന അഞ്ച് പടച്ച തമ്പുരാന്റെ ഇസ്മുകളും അതേപോലെ സിഫത്തുകളും അടങ്ങിയിട്ടുള്ള ഈ അഞ്ചു കാര്യങ്ങളുടെ ക്രമീകരണത്തെക്കുറിച്ച് ബഹുമാനപ്പെട്ടവർ പറയുന്നത് കാണാൻ സാധിക്കും. അള്ളാഹ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥത്തിൽ അന്നഹു യഖൂലു, അള്ളാഹു പറയുന്നു.